കഴിഞ്ഞ LD മെയിൻസിന് ചോദിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. 2020 LPSC വന്ന ഡിഫറൻറ് ആയ ഒരു ചോദ്യമാണ്. 2020 UPSC പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ആദ്യ 20 പദങ്ങളുടെ തുകയും അടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം സിമ്പിളായി സെക്കൻഡുകൾക്കകത്ത് കാണാൻ നാലി. എല്ലാവർക്കും നമസ്കാരം, എന്റെ പേര് ജെറിൻ. നിങ്ങളെ ഏവരെയും ട്രിക് ടേണിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ഇനി വരാൻ പോകുന്ന LDC LPUP പരീക്ഷകൾക്ക് കാര്യമായി പഠിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് ആണ് ഇത്. ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മുഴുവനും കേൾക്കാനായിട്ട് ശ്രമിക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അരിതമെറ്റിക് പ്രോഗ്രഷൻ, സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നല്ല വൃത്തിയായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ക്ലാസ്സിൽ 2016 മുതൽ LPUP പരീക്ഷകൾക്ക് വന്നിട്ടുള്ള സമാന്തര ശ്രേണികളുടെ മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ പഠിക്കും. 2021 മുതൽ ഒരു 10th ലെവൽ പരീക്ഷകൾക്ക്, അതായത് ഒരു LD ലെവൽ പരീക്ഷകൾക്ക് വന്നിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ റിവിഷൻ ചെയ്യും. 12th ലെവൽ പരീക്ഷകൾക്ക് വന്നിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ പഠിക്കും. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, LPUP എഴുതുന്ന കുറച്ച് ആളുകൾ എപ്പോഴും സംശയമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് സമാന്തര ശ്രേണി നമ്മുടെ പരീക്ഷയുടെ സിലബസിൽ, LPUP സിലബസ്, LD സിലബസിലുണ്ട്, LPUP സിലബസിൽ ഇല്ലല്ലോ, അത് പഠിക്കണമെന്നൊക്കെ. മക്കളെ, അത്യാവശ്യം നല്ല രീതിയിൽ സമാന്തര ശ്രേണി നിങ്ങൾ പഠിക്കണം. കുറച്ചുകൂടെ ഈ റിവിഷൻ ക്ലാസ് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ 2016 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ വളരെ കുറച്ചേ ഉള്ളൂ LPUP ക്വസ്റ്റ്യൻ പേപ്പറുകൾ. അതിൽ തന്നെ കണ്ടമാനം പ്രാവശ്യം ഈ അരിതമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ കീഴിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ SERT ടെക്സ്റ്റില് 10th ക്ലാസ്സിലെ ആദ്യത്തെ പാഠമാണ് ഈ സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റ് യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾ SERT ടെക്സ്റ്റ് ആദ്യം തുറക്കുന്നത് മേ ബി 10th ക്ലാസ് ആയിരിക്കാം, അതിൽ ആദ്യം കാണുന്നത് തന്നെ ചിലപ്പോൾ സമാന്തര ശ്രേണി ആയിരിക്കാം. LD ലെവലിൽ ഉറപ്പായിട്ടും വരും, LPUP നിർബന്ധമായിട്ടും പഠിക്കണം. കാര്യം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, സിലബസിൽ തന്നിട്ടില്ലല്ലോ എന്ന് കരുതി പഠിക്കാണ്ടിരിക്കരുത്. നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ റിവിഷൻ ചെയ്ത ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും LPUP ഈ സാധനം എത്ര വട്ടം വന്നിട്ടുണ്ടെന്ന്. സംഖ്യകളുമായി ബന്ധപ്പെട്ട് സമാന്തര ശ്രേണി ചോദിക്കാം, ശ്രേണികളുമായി ബന്ധപ്പെട്ട് സമാന്തര ശ്രേണി ചോദിക്കാം, എന്തായാലും നിർബന്ധമായും ഇത് പഠിക്കണം. പിന്നെ വലിയൊരു ടോപ്പിക്കാണ് സമാന്തര ശ്രേണി. നമ്മുടെ പ്ലേലിസ്റ്റിൽ സമാന്തര ശ്രേണി ഡീറ്റെയിലായിട്ട് 7-8 ക്ലാസ്സുകളായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്താൽ മനസ്സിലാവും സമാന്തര ശ്രേണി എന്താണ്, സമാന്തര ശ്രേണി അതിൻ്റെ ബേസിക്സ് മുതൽ ഓരോ കൺസെപ്റ്റുകളും ക്ലിയർ ആക്കി തന്നെ ഞാൻ പഠിപ്പിച്ചു പോയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തി, അതായത് 2016 മുതലുള്ള LPUP ക്വസ്റ്റ്യനും 21 മുതലുള്ള 10th 12th ലെവൽ ക്വസ്റ്റ്യനും വന്നിട്ടുള്ളതെല്ലാം കൂടെ ചേർത്ത് സമ്മറൈസ് ചെയ്ത് ഒന്ന് ഓർഡർ ആക്കി ചെയ്തിരിക്കുന്ന ഒരു റിവിഷൻ ക്ലാസ്സാണിത്. അപ്പോൾ റിവിഷൻ ക്ലാസ്സിൽ മാത്രമായിട്ടിരിക്കുന്നവർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഇച്ചിരി സ്പീഡാണെന്ന് തോന്നാം, നന്നായിട്ട് അറിയാത്തവർക്ക് ചിലപ്പോൾ ഇച്ചിരി സ്പീഡ് കുറവാണെന്നും ഒക്കെ തോന്നാം. വാട്ടവർ, എന്ത് വന്നാലും ശരി, ഈ ക്ലാസ് ശരി സമയമെടുത്തായാലും സാരമില്ല, കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നോട്ടിലാക്കി വെക്കുകയും വേണം, ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ചിലപ്പോൾ ഒരു ഒറ്റ കാഴ്ചയിൽ മനസ്സിലാവാത്ത കാര്യങ്ങൾ ഒന്ന് പുറകോട്ട് പോയി കൃത്യമായി പഠിച്ച് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിൽ എത്തിയതിന് ശേഷം മാത്രമേ മുമ്പോട്ട് പോകാവൂ. നന്നായി അറിയാവുന്നവർ ഇത് പക്ക ഒരു റിവിഷന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുക, ഓക്കെ ആണ്. പിന്നെ ഈ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടു പഠിച്ചതിന് ശേഷം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പോയി എക്സ്ട്രാ ഇട്ടിരിക്കുന്ന വർക്കൗട്ട് ചോദ്യങ്ങൾ നിർബന്ധമായും നിങ്ങൾ ചെയ്യുക. ഓരോ റിവിഷൻ കഴിയുമ്പോഴും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എക്സ്ട്രാ കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ടിനായിട്ട് തരാറുണ്ട്, അതും നിങ്ങൾ നിർബന്ധമായും ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതുവരെയും ഇല്ല എങ്കിൽ ട്രിക് ടേൺ എന്നാണ് ടെലിഗ്രാം ചാനലിൻ്റെയും പേര്, അതിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാമിൽ നിങ്ങൾക്ക് മേളിൽ സെർച്ച് ചെയ്യാൻ പറ്റും, അവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ ട്രിക് ടേൺ എന്ന് TRIG സ്പേസ് ഇട്ട് TURN എന്ന് സെർച്ച് ചെയ്യുക, അത് കാണാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. അല്ലെ, നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്, അതുവഴിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ പിന്നെ എന്നും പറയുന്ന കാര്യം ഒന്നുകൂടെ, ഒരു വഴിക്ക് പോവാണ് എന്നും പറയുന്ന കാര്യമാണ്, എന്നാലും നമ്മുടെ ചാനലിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അത് മറ്റുള്ളവർക്ക് LDC LPUP പരീക്ഷകളൊക്കെ ഫോക്കസ് ചെയ്യുന്നവർക്ക് തീർച്ചയായും ഇത് പ്രയോജനപ്പെടും. അവരോടൊക്കെ പറയുക, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഒട്ടും സമയം കളയാതെ അരിതമെറ്റിക് പ്രോഗ്രഷൻ വളരെ ഡീറ്റെയിൽ ആയി റിവിഷൻ ചെയ്യാനായിട്ട് പോകും.
നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, 3, 5, 7, 9 എന്ന സമാന്തര പ്രോഗ്രഷന്റെ 24-ാം പദം എത്ര എന്നതാണ് ചോദ്യം. ഈ ചോദ്യം ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, എന്താണ് സമാന്തര ശ്രേണി അല്ലെങ്കിൽ സമാന്തര പ്രോഗ്രഷൻ അല്ലെങ്കിൽ അരിതമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന സാധനം. മക്കളെ, എന്തുവാ അത്? ഒരേ വ്യത്യാസം കൂടി വരുന്ന അല്ലെങ്കിൽ ഒരേ വ്യത്യാസം കുറഞ്ഞു വരുന്ന ശ്രേണികളെയാണ് അരിതമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നു. അതായത് ഇവിടെ തന്നെ നിങ്ങൾ നോക്ക്, 8, 13 5 കൂടി, 13, 18 5 കൂടി, 18, 23 5 കൂടി, ഒരേ വ്യത്യാസം കൂടി വരുന്നു 5 വീതം. ഇവിടെ 50, 47 3 കുറഞ്ഞു, 47, 44 3 കുറഞ്ഞു, 44, 41 3 കുറഞ്ഞു, ഒരേ വ്യത്യാസം കുറഞ്ഞു വരുന്നു. മക്കളെ, ഏതൊരു സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ പദത്തെ നമ്മൾ എ എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ ആദ്യത്തെ പദം എന്ന് പറയുന്നത് 8 എ എന്ന് പറയുന്നത് 8, ഇവിടെ ആദ്യത്തെ പദം എന്ന് പറയുന്നത് 50 എ എന്ന് പറയുന്നത് 50. ഇനി ഇവർക്കെല്ലാവർക്കും പൊതുവായ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എല്ലായിടത്തും സെയിമാ, ആലോചോക്കെ. ആ പൊതുവ്യത്യാസത്തെ നമ്മൾ ഡി എന്ന് വിളിക്കും. പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ ഡി. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പൊതുവ്യത്യാസം കാണാൻ തൊട്ടു മുമ്പലത്തെ പദത്തിൽ നിന്ന് തൊട്ടു പുറകിലത്തെ പദം കുറച്ചാൽ മതി. രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറയ്ക്കാം, മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറയ്ക്കാം, അഞ്ചാമത്തെ പദത്തിൽ നിന്ന് നാലാമത്തെ പദം കുറയ്ക്കാം. എപ്പോഴും മുമ്പിൽ നിന്ന് പുറകിലത്തേത് കുറയ്ക്കാം. ഇവിടെ പൊതുവ്യത്യാസം എത്ര? 13-ൽ നിന്ന് 8 പോയി 5, അല്ലെ 18-ൽ നിന്ന് 13 കുറച്ചു 5. പൊതുവ്യത്യാസം എപ്പോഴും സെയിമാണ്, കാര്യം ഒരേപോലെ. ഇനി ഇവിടെ പൊതുവ്യത്യാസം എത്ര? 47-ൽ നിന്ന് 50 കുറച്ചു, 47-ൽ നിന്ന് 50 പോയാൽ ചെറുതിൽ നിന്ന് ആ വലുത് കുറയ്ക്കുന്ന -3. ഇനി അല്ലെ 44-ൽ നിന്ന് 47 കുറച്ചു -3, 41-ൽ നിന്ന് 44 കുറച്ചു -3. അല്ലെ തന്നെ നമുക്കറിയാം 3 വീതം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞാ പോകുന്നേ, അപ്പോ -3. അപ്പോ ഒരേ പൊതുവ്യത്യാസം കൂടി വരുന്ന അല്ലെങ്കിൽ ഒരേ വ്യത്യാസം കുറഞ്ഞു വരുന്ന ശ്രേണികളെയാണ് സമാന്തര ശ്രേണി അരിതമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നു. ഏതൊരു സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ പദത്തെ നമ്മൾ എ എന്നും പൊതുവ്യത്യാസത്തെ നമ്മൾ ഡി എന്നും വിളിക്കും. പൊതുവ്യത്യാസമായ ഡി കാണാൻ മുമ്പലത്തെ പദത്തിൽ നിന്ന് പുറകിലത്തെ പദം അങ്ങോട്ട് കുറച്ചാൽ മതി. ഓക്കെ ആണ്. ഇനി ഇതിലേക്ക് വാ. 3, 5, 7, 9 3, 5, 7, 9 എക്സെട്ര ഈ സമാന്തര ശ്രേണിയുടെ 24-ാം പദം വേണം. മക്കളെ, ഏതൊരു സമാന്തര ശ്രേണിയുടെയും 24-ാം പദം കാണാൻ 24-ാമത്തെ പദം ഏതാണോ അത് കാണാനുള്ള ഇക്വേഷനാണ് a+23d. ഏതൊരു സമാന്തര ശ്രേണിയുടെയും എത്രാമത്തെ പദം വേണേലും കാണാം, അതിനൊരു ഇക്വേഷൻ ഉണ്ട്, a+(n-1)(d) ആണ്. 24-ാം പദമാണ് കാണണ്ടെങ്കിൽ 24-ൽ നിന്ന് 1 പോയി 23d. 17-ാം പദമാണ് കാണണ്ടെങ്കിൽ 16d. ഇനി 19-ാം പദമാണ് കാണണ്ടെങ്കിൽ a+18d. ഇവിടെ 24-ാം പദമാണ് കാണണ്ടേ, a+(n-1)(d) കാത്തിടുമ്പോ a+23d എന്ന് നമുക്ക് പറയാം. ഇനി എ എന്ന് പറയുന്നത് ആദ്യത്തെ പദമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആദ്യത്തെ പദം 3 3+23d എന്ന് പറയുന്നത് പൊതുവ്യത്യാസമാണ്. നിങ്ങൾ കണ്ടപ്പോഴേ മനസ്സിലായി 2 വീതം ഈ സാധനം കൂടിക്കൂടി പോവാം. 3, 5 ഒറ്റ സംഖ്യ, 7, 9 ഇവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഡി 2. ഇനി അഥവാ ഡി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ 5-ൽ നിന്ന് 3 പോയാൽ 2, 7-ൽ നിന്ന് 5 കുറച്ചാൽ 2, മുമ്പിലത്തേതിൽ നിന്ന് പുറകിലത്തേത് കുറച്ചാൽ മതി. ഇനി +1 × 2. മക്കളെ, ബോർഡ് മാസ് റൂൾ പ്രകാരം നമ്മൾ ആദ്യം ഇൻഡു ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടാണ് ബോർഡ് മാസിൽ അഡീഷൻ.
മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ ഇൻഡു ചെയ്തു, 23 × 2 = 46, 3 ഉം 46 ഉം കൂടെ കൂട്ടി നമ്മുടെ ഉത്തരം ചുമ്മാ പൊളിയായിട്ട് സെറ്റ് ആവും, 49 ആണ്. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. അപ്പൊ ഏതൊരു സമാന്തര ശ്രേണിയുടെയും എത്രാമത്തെ പദം വേണേലും കാണാം, ഇക്വേഷൻ a + n - 1 × d ആണ്. 24-ാം പദം കാണാൻ a + 23d ആണ്, സെറ്റാണ്, മുമ്പോട്ട് പോ. കഴിഞ്ഞ LD മെയിൻസിന് ചോദിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. -4, -7, -10 എന്ന സമാന്തര ശ്രേണിയെ സംബന്ധിച്ച് 2 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. പൊതുവ്യത്യാസം -3 ആണ്. ബീജഗണിത രൂപം -3n + 1 ആണ്. ശ്രദ്ധിക്കും മക്കളെ, ഒരു സമാന്തര ശ്രേണി ഇവിടെ തന്നിട്ടുണ്ട്. -4, -7, -10 എക്സെട്ര. ഈ സമാന്തര ശ്രേണിയുടെ സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട് 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അത് നോക്കണം. 1-ാമത്തെ പ്രസ്താവന എന്തുവാ? പൊതുവ്യത്യാസം -3 ആണ്. മക്കളെ, പൊതുവ്യത്യാസം കാണാൻ ഇത് അത്യാവശ്യം ചിന്തിക്കുന്ന ആളുകൾക്കറിയാം, 3 കുറഞ്ഞാണ് ഈ പോന്നേ. -4, -7 ആയി പുറകിലോട്ട്, -7, -10 ആയി പുറകിലോട്ട്. അത്യാവശ്യം ചിന്തിക്കുന്ന ആളുകൾ ഒറ്റ വായനെ മനസ്സിലാക്കും ഇവരുടെ പൊതുവ്യത്യാസം -3 ആണ്. ഇനി അഥവാ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടേ, 2-ാമത്തെ പദമായ -7 ൽ നിന്ന് 1-ാമത്തെ പദമായ -4 കുറയ്ക്കുക. ഓക്കെ, ഒന്നുകൂടെ, -7, -4 രണ്ടിൽ നിന്നൊന്ന് കുറയ്ക്കാനല്ലേ. അപ്പൊ 2-ാമത്തെ പദമായ -7 ൽ നിന്ന് -4 കുറയ്ക്കുക, അല്ലെങ്കിൽ -10 ൽ നിന്ന് -7 കുറയ്ക്കുക. മുമ്പിലത്തെ നിന്ന് പുറകിലത്തെ കുറയ്ക്കണം. 2 മൈനസ് വരുമ്പോൾ നമുക്കറിയാം അത് പ്ലസ് ആണ്. -7 + 4 ഒരു പ്ലസ് സംഖ്യയും ഒരു മൈനസ് സംഖ്യയും തമ്മിൽ ചെയ്യുമ്പോൾ ഇവരുടെ വ്യത്യാസം എടുത്ത് വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം. ഇവരുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 3 ആണ്, വലുതെന്തായാലും 7 ആണ്. 7-ൻ്റെ ചിഹ്നം മൈനസ് ആണ്. നമ്മുടെ ഉത്തരം -3 ആണ്. ഒന്നുകൂടെ, -7, -4 2 മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആവും. -7 + 4 ഒരു പ്ലസ് സംഖ്യയും ഒരു മൈനസ് സംഖ്യയും തമ്മിൽ കൂട്ടാൻ ഇവരുടെ വ്യത്യാസം എടുത്ത് വലുതിൻ്റെ ചിഹ്നം. വ്യത്യാസം 3 ആണ്, വലിയ സംഖ്യ 7 ആണ്, 7-ൻ്റെ ചിഹ്നം നെഗറ്റീവ് ആണ്. നമുക്ക് പറയാം -3. ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇതങ്ങ് തിരിച്ചെഴുതിയാലും മതി. 4 - -7, 4-ൽ നിന്ന് 7 പോയാലും ഈ സാധനം -3 ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലായി. പൊതുവ്യത്യാസം -3 ആണ്, പക്ക. ഇനി നമ്മളോട് എന്തു പറഞ്ഞേക്കുന്ന അടുത്ത്? ബീജഗണിത രൂപം -3n + 1. സ്വാഭാവികമായിട്ടും നിങ്ങൾ ആലോചിക്കും, ഇവിടെ എന്തുവാണ് ഈ ബീജഗണിത രൂപം? ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയും. നമ്മൾ പണ്ട് കാണാറില്ലേ, അതായത് ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ തരും, അതിനകത്തിൽ 1 ഇടുവാണെങ്കിൽ p(1) ഇടുവാണെങ്കിൽ നമുക്ക് 1-ാമത്തെ വാല്യൂ കിട്ടും, 2 ഇടുവാണെങ്കിൽ 2-ാമത്തെ വാല്യൂ കിട്ടും. അതേപോലെ 1, 2, 3 ഒക്കെ ഇട്ടാൽ ഈ സമാന്തര ശ്രേണിയുടെ പദങ്ങൾ കിട്ടുന്ന ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ ബീജഗണിത രൂപം കാണുക എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഇത് SCRT ടെക്സ്റ്റിൽ കുറേ ഉണ്ട്, കണ്ടുപേടിക്കേണ്ട, ശ്രദ്ധിക്കുക. മക്കളെ, ഒരു സമാന്തര ശ്രേണിയുടെ നോർമൽ 3-ാമത്തെ പദം കാണാനുമുള്ള ഇക്വേഷൻ a + n - 1 × d ആ. ഒന്നുകൂടെ, ഒരു സമാന്തര ശ്രേണിയുടെ 3-ാമത്തെ പദം വേണേലും കാണാം, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് a + n - 1 × d ആ. അപ്പോൾ മക്കളെ, ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കാണാൻ പറഞ്ഞാൽ സമാന്തര ശ്രേണിയിലെ പദങ്ങൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ്റെ അകത്ത് a ഉം d ഉം അങ്ങ് ഇട്ടാൽ മതി. a എന്ന് പറയുന്നത് ആദ്യത്തെ പദം -4 + n നമുക്കറിയത്തില്ല, അതുപോലെ എഴുതി. d എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു, പൊതുവ്യത്യാസം -3. ഇനി നമുക്ക് സോൾവ് ചെയ്യാം. -4 നമ്മൾ അതുപോലെ എഴുതി,
ഇനി ഈ ബ്രാക്കറ്റിന്റെ അകത്തേക്ക് മൈനസ് 3 കൊടുക്കണം. ഒരു ബ്രാക്കറ്റിന്റെ അകത്തേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ആ ബ്രാക്കറ്റിന്റെ അകത്ത് ആരൊക്കെ ഉണ്ടോ അവർക്കെല്ലാം കൊടുക്കണം മൈനസ് 3 എന്നൂടെ ഗുണിച്ച മൈനസ് 3 എൻ, മൈനസ് 3 മൈനസ് 1 ഗുണിച്ച 2 മൈനസ് വരുമ്പോ പ്ലസ് ആ 3 1 3 പ്ലസ് 3. ഇനി നമുക്ക് ഒരു നല്ലൊരു രീതി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് രൂപം പ്രകാരം എന്നിന്റെ ടേം ആദ്യം എഴുതണം. മക്കളെ എന്നിന്റെ ആളെന്ന് പറഞ്ഞാൽ മൈനസ് 3 എൻ, കാര്യം അതിന് സിമ്പലുണ്ട് മൈനസ് 3 എൻ. നമ്മൾ ആദ്യം എഴുതി. ഇനി മൈനസ് 4 പ്ലസ് 3, മക്കളെ മൈനസ് 4 ഉം 3 ഉം കൂട്ടണം. ഇപ്പോഴും നമ്മൾ പറഞ്ഞു ഒരു പ്ലസ് സംഖ്യയും ഒരു മൈനസ് സംഖ്യയും തമ്മിൽ കൂട്ടാൻ വ്യത്യാസം എടുത്തു വലുതിന്റെ ചിഹ്നം. ഇവരുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 1 4 3, വലുതിന്റെ ചിഹ്നം 4 വലുതിന്റെ ചിഹ്നം മൈനസ്. അപ്പൊ മൈനസ് 3 എൻ മൈനസ് 1 എന്ന് വരും. മൈനസ് 3 എൻ മൈനസ് 1 എന്നല്ല ഇതിന്റെ അകത്തിൽ, മൈനസ് 3 എൻ പ്ലസ് 1 എന്നാണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് പറയേണ്ടി വരും. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുന്നു മക്കളെ, ഏതൊരു സമാന്തര ശ്രേണിയുടെയും ബീജഗണിത രൂപം കാണാൻ പറഞ്ഞാൽ സമാന്തര ശ്രേണിയുടെ പദം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് എ പ്ലസ് എൻ മൈനസ് 1 × d. അതിൻ്റെ അകത്തിൽ എയുടെയും ഡിയുടെയും വാല്യൂ ഇട്ടു കൊടുക്കുക. എ എന്ന് പറഞ്ഞാൽ ആദ്യ പദം മൈനസ് 4 പ്ലസ് എൻ മൈനസ് 1 × d എന്ന് പറയുന്നത് പൊതുവ്യത്യാസം മൈനസ് 3. മക്കളെ മൈനസ് 4 അതുപോലെ എഴുതി. ഇനി മൈനസ് 3 അകത്തേക്ക് കൊടുക്കുമ്പോൾ മൈനസ് 3 എൻ മൈനസ് 3 എൻ, കാര്യം ഒരു പ്ലസ് സംഖ്യയും ഒരു മൈനസ് സംഖ്യയും മൈനസ് വരും. 2 മൈനസ് സംഖ്യ വരുമ്പോൾ പ്ലസ്, മൈനസ് 3 1 3 1 3 ആണ്, 2 മൈനസ് വരുമ്പോൾ പ്ലസ് പ്ലസ് 1 സോറി 3 അകത്തേക്ക് മൾട്ടിപ്പിൾ ചെയ്ത് മൈനസ് 3 മൈനസ് 1 പ്ലസ് 3. ഇനി നമ്മൾ എന്നിന്റെ ടേം ആദ്യം എഴുതി, എന്നിന്റെ കൂടെ മൈനസ് ഉണ്ടായത് കൊണ്ട് മൈനസ് 3 എൻ. ഇനിയുള്ളത് മൈനസ് 4 പ്ലസ് 3 ആണ്. ഒരു പ്ലസ് സംഖ്യയും ഒരു മൈനസ് സംഖ്യയും തമ്മിൽ ചെയ്യുമ്പോൾ ഇവരുടെ വ്യത്യാസം എടുത്ത് വലുതിന്റെ ചിഹ്നം. വ്യത്യാസം എന്ന് പറഞ്ഞാൽ 1 ആണ്, വലിയ സംഖ്യ 4 ആണ്, അവരുടെ ചിഹ്നം മൈനസ് ആണ്. മൈനസ് 3 എൻ പ്ലസ് മൈനസ് 3 എൻ മൈനസ് 1. അല്ലെങ്കിൽ ഇത് തിരിച്ചെഴുതിയാലും മതി, 3 മൈനസ് 4 ചെയ്താലും ഈ പറയുന്ന മൈനസ് 1 കിട്ടും. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ബീജഗണിത രൂപം മൈനസ് 3 എൻ മൈനസ് 1 ആണ്. പക്ഷെ ഇവിടെ മൈനസ് 3 എൻ പ്ലസ് 1 എന്നാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ആദ്യത്തേത് ശരിയും രണ്ടാമത്തേത് തെറ്റും. അപ്പോ 1 ഉം 2 ഉം ശരിയാണെന്നല്ല, 1 ശരിയും 2 തെറ്റുമാണ്. നമുക്ക് പറയാം ഓപ്ഷൻ ബി 1 ശരിയും 2 തെറ്റുമാണ് എന്ന് നമുക്ക് നിസ്സംശയം നമുക്ക് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണ്. 2021 ഒരു 10th mains ആണ് ഈ ചോദ്യം. 2 6 10 നോക്കിക്കോണേ. 2 6 10 എന്ന സമാന്തര ശ്രേണിയുടെ 68-ാം പദവും 72-ാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നതാണ് ചോദ്യം. ഇപ്പൊ ഒരു സമാന്തര ശ്രേണി തന്നു 2 6 10. ഈ സമാന്തര ശ്രേണിയുടെ 68-ാം പദവും 72-ാം പദവും തമ്മിലുള്ള വ്യത്യാസം കാണണം. ഇതെങ്ങനെയാണ് പ്രോപ്പറായി ചെയ്യുന്നത്? ഈ സമാന്തര ശ്രേണിയുടെ 72-ാം പദം കാണാനുള്ള ഇക്വേഷൻ എ പ്ലസ് 71 d ആണ്. ഇതിട്ടു കൊടുക്കുമ്പോൾ 72-ാം പദം കിട്ടും. ഇനി ഈ സമാന്തര ശ്രേണിയുടെ 68-ാം പദം കാണാനുള്ള ഇക്വേഷൻ നോക്കിക്കോണം എ പ്ലസ് 67 d ആണ്. ഇതിട്ടു കൊടുക്കുമ്പോൾ 68-ാം പദം കിട്ടും. ഇപ്പൊ എ പ്ലസ് 71 d ഇട്ട് കൊടുത്താൽ 72-ാം പദം കിട്ടും. എ പ്ലസ് 67 d ഇട്ട് കൊടുത്താൽ 68-ാം പദം കിട്ടും. ഇവർ തമ്മിലുള്ള വ്യത്യാസം അങ്ങ് കണ്ടുപിടിച്ച 100% ഇത് ശരിയാണ്. 3 സ്റ്റെപ്പ് ചെയ്യണം. ആദ്യം 72-ാം പദം കാണണം, പിന്നെ 68-ാം പദം കാണണം, പിന്നെ അവരുടെ വ്യത്യാസം എടുക്കണം. ഇത് വളരെ പെട്ടെന്ന് ചെയ്യാനായിട്ട്
ഞാനൊരു ഐഡിയ പറയാം, നിങ്ങൾ ശ്രദ്ധിക്കാം മക്കളെ. 68-ാം പദവും 72-ാം പദവും തമ്മിലുള്ള വ്യത്യാസം കാണാൻ നിങ്ങൾ 4 ഡി ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾ ആലോചിക്കാം എന്താ സംഭവം. എടാ, 68-ഉം 72-ഉം തമ്മിൽ 4 പദത്തിന്റെ വ്യത്യാസമുണ്ട്. 68-72 സമാന്തര ശ്രേണി ആയതുകൊണ്ട് ഡി വെച്ചാൽ മുമ്പോട്ട് പോയതുകൊണ്ട് 4 ഡി എന്ന് ചെയ്താൽ മതി. ഓക്കെ ആണോ? അപ്പൊ 68-ഉം 72-ാം പദവും തമ്മിലുള്ള വ്യത്യാസം സിമ്പിളായി സെക്കൻഡുകൾക്കകത്ത് കാണാൻ 4 ഡി. 4 എവിടെ വന്ന് വന്നു? 4 ഡി. 68-ഉം 72-ഉം തമ്മിലുള്ള വ്യത്യാസം 4. സമാന്തര ശ്രേണി ആയതുകൊണ്ട് വ്യത്യാസത്തിന്റെ കൂടെ ഒരു ഡി കൂടെ വരും, 4 ഡി. ഓക്കെ ആണോ? ചിലപ്പോ 72-ാം പദം എത്ര കൂടുതലാണ് അല്ലെ എത്ര കുറവാണെന്നൊക്കെ ആയിരിക്കും വരുന്നത്. കൂടുതലെന്നോ കുറവെന്നോ പറഞ്ഞാലും അത് വ്യത്യാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്നുകൂടെ, ചിലപ്പോൾ ഈ ചോദ്യം ഇങ്ങനെയായിരിക്കും വരുന്നത്, 68-ാം പദത്തേക്കാൾ എത്ര കൂടുതലാണ് 72-ാം പദം എന്ന് പറഞ്ഞാൽ 68-ഉം 72-ഉം തമ്മിലുള്ള വ്യത്യാസം, അല്ലെ 72-ാം പദത്തേക്കാൾ എത്ര കുറവാണ് 68-ാം പദം. കൂടുതലെന്നോ കുറവെന്നോ കേട്ട് കഴിഞ്ഞാലും അത് ഉദ്ദേശിച്ചേക്കുന്ന വ്യത്യാസമാണ്. കണക്കിലായാലും ജീവിതത്തിലായാലും കൂടുതലോ കുറവ് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരാളും മറ്റൊരാളും തമ്മിലുള്ള വ്യത്യാസത്തെയാണ്. ഇവിടെ 68-ാം പദത്തും 72-ാം പദവും തമ്മിലുള്ള വ്യത്യാസം ഓർത്തു വെച്ചോളുക, 4 ഡി. 4 ഡി. 68-ഉം 72-ഉം തമ്മിലുള്ള വ്യത്യാസം 4. സമാന്തര ശ്രേണി ആയതുകൊണ്ട് അതിൻ്റെ കൂടെ 1 ഡി, 4 ഡി. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ 68-ാം പദം ഇതാണെന്നിരിക്കട്ടെ. ഒരു പ്രാവശ്യം ഡി കൂടുമ്പോൾ 69-ാം പദം, പിന്നെയും ഒന്നുകൂടെ ഡി കൂടുമ്പോൾ 70-ാം പദമാവും, പിന്നെയും ഒന്നുകൂടെ ഡി കൂടുമ്പോൾ 71-ാം പദമാവും, പിന്നെയും ഒന്നുകൂടെ ഡി കൂടുമ്പോൾ 72-ാം പദമാവും. കണ്ടോ, 4 പ്രാവശ്യം ഡി ഇവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഓർത്തു വെച്ചോളുക, 68-ാം പദവും 72-ാം പദവും തമ്മിലുള്ള വ്യത്യാസം എടാ മക്കളെ 4 ഡി. 4 ഗുണം ഇവരുടെ പൊതു വ്യത്യാസം. ഡി നമുക്കറിയാം 4. എന്തുകൊണ്ടാ? 2, 6, 10. 4 വീതം കൂടിക്കൂടിയാ പോന്നേ. ഇനി അഥവാ ഡൗട്ടുണ്ട്, 6-ന്ന് 2 കുറച്ചാൽ മതി 4, 10-ന്ന് 6 കുറച്ചാൽ മതി 4. നന്നാല് നമുക്ക് കിട്ടും 16. സെറ്റാണ് ഓപ്ഷൻ സി. അപ്പോ 68-ാം പദവും 72-ാം പദവും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ അത് 4 ഡി ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് മക്കളെ, 5-ാം പദവും ഒരു സമാന്തര ശ്രേണിയുടെ 10-ാം പദവും തമ്മിലുള്ള വ്യത്യാസം എടാ 5 ഡി. 5-ഉം 10-ഉം 5-ന്റെ വ്യത്യാസം, പൊതു വ്യത്യാസം ഡി. ഇനി അങ്ങനെയാണ് മക്കളെ, 10-ാം പദവും 21-ാം പദവും തമ്മിലുള്ള വ്യത്യാസം 10-ഉം 21-ഉം തമ്മി 11-ന്റെ വ്യത്യാസം, സമാന്തര ശ്രേണി ആയതുകൊണ്ട് 11 ഡി. 30-ാം പദവും 50-ാം പദവും തമ്മിലുള്ള വ്യത്യാസം എടാ മക്കളെ 20 ഡി. 50-ഉം 30-ഉം തമ്മിലുള്ള വ്യത്യാസം 20, സമാന്തര ശ്രേണി ആയതുകൊണ്ട് ഡി. അങ്ങനെ നമുക്ക് 20 ഡി എന്ന് പറയാം. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ 68-ാം പദവും 72-ാം പദവും തമ്മിലുള്ള വ്യത്യാസം 4 ഡി. ഡി കണ്ടുപിടിച്ചു 4. നന്നാല് 16. അടുത്ത് 24, 29, 34 എക്സെട്ര. അങ്ങനെ പോയി 114 എന്ന സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട് എന്നതാണ് ചോദ്യം. SCERT ടെക്സ്റ്റിലെ ഒരു ചോദ്യമാണ് മക്കളെ. ഈ സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട് എന്നതാണ് ചോദ്യം. മക്കളെ ശ്രദ്ധിക്കുക, എടാ ഒരു സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട്, നമ്പർ ഓഫ് ടേംസ് എണ്ണമാണ് കാണേണ്ടതെങ്കിൽ, എന്നാണ് കാണേണ്ടതെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് പഠിച്ചേ പറ്റുള്ളൂ. ചിലപ്പോൾ ചോദിക്കാൻ പോകുന്നത് 114 എന്നത് എത്രാമത്തെ പദമാണെന്നാ. എന്തുവായാലും പദങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് എണ്ണാണ് കാണേണ്ട എണ്ണം, എണ്ണമാണ് കാണേണ്ടതെങ്കിൽ ഓർത്തു വെക്കുക, അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം +1. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻ ആണ്, ഒരു 5 പ്രാവശ്യം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം, എൻ, നമ്പർ ഓഫ് ടേംസ് കാണാൻ അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം +1. ഒന്നുകൂടെ, അവസാന പദം
മൈനസ് ആദ്യപദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് വൺ. ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആ ഒന്നുകൂടെ, അവസാന പദം മൈനസ് ആദ്യപദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് വൺ. അവസാന പദം മൈനസ് ആദ്യപദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് വൺ. ഒന്നുകൂടെ, അവസാന പദം മൈനസ് ആദ്യപദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് വൺ. അപ്പൊ അവസാന പദം ആരാ പറ? 114 മൈനസ് ആദ്യപദം ആരാ? 24 ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം. നമുക്കറിയാം 5 വീതമാണ് കൂടുന്നത്. ഇനി അഥവാ ഡൗട്ട് ഉണ്ട്, 29 നിന്ന് 24 പോയാൽ 5 പ്ലസ് വൺ. ഈ പ്ലസ് വൺ ഇടാൻ മിക്കവാറും എല്ലാവരും മറന്നുപോകും. നിങ്ങൾ മറക്കരുത്, മറന്നുപോകുന്ന കരുതി തന്നെ പഠിക്കണം. പ്ലസ് വൺ അപ്പുറത്തായതുകൊണ്ട് മറക്കും. 114 നിന്ന് 24 പോയാ 10 പോയാ 104, 20 പോയാ 94, 94 വരും, 90 വരും. 90/5 പ്ലസ് വൺ. 90 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 18. 18 ഒന്നുകൂടെ കൂട്ടി നമ്മുടെ ഉത്തരം 19. 18 ചിരിച്ചോണ്ട് നിൽക്കൂ, എന്നെ ടിക്കിയോ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യരുത്. 18 ഒന്നുകൂടെ കൂട്ടി നമ്മുടെ ഉത്തരം പക്കാ സെറ്റാണ്, 19. മുമ്പോട്ട് വാ മക്കളെ. ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ എണ്ണം കാണാൻ ഇവിടെ നോക്ക്. 24, 29, 34, അങ്ങനെ പോയി 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 114. ഈ സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട്? അല്ലെങ്കിൽ 114 എന്ന് പറയുന്നത് എത്രാമത്തെ നമ്പർ ഓഫ് ടേംസ്, എത്രാമത്തെ പദമാണ് എന്ന് ചോദിച്ചു. നമ്പർ ഓഫ് ടേംസ് എൻ, എണ്ണം കാണാൻ. അവസാന പദം 114, മൈനസ് ആദ്യ പദം 24, ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം 5, മൊത്തത്തിൽ പ്ലസ് വൺ. ചെയ്തു വന്നു 90/5. 90 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 18. 18 ഒന്നുകൂടെ കൂട്ടുന്നു, 19 പക്ക. അടുത്ത ചോദ്യം, 400 1100 ഇടയ്ക്ക് 6 എത്ര ഗുണിതങ്ങളുണ്ട് എന്നതാണ് ചോദ്യം. ഇത് ചെയ്യാനൊരു എളുപ്പവഴിയൊക്കെ ഞാൻ എൻ്റെ അരിതമെറ്റിക് പ്രോഗ്രഷൻ്റെ ക്ലാസ് പഠിച്ചവർക്കാണെങ്കിൽ അറിയാം, എന്നാലും ഞാനിത് പ്രോപ്പറായിട്ട് ചെയ്ത് കാണിക്കും, എന്നിട്ട് ഇതിൻ്റെ എളുപ്പവഴിയും പറയും. 400 1100 ഇടയ്ക്ക് 6 എത്ര ഗുണിതങ്ങളുണ്ട്? അപ്പം 400 1100 ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും ബിറ്റ്വീൻ എന്ന, ബിറ്റ്വീൻ 400 and 1100, അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ 400 എടുക്കാൻ പാടില്ല, ഒരു കാരണവശാലും നമ്മൾ 1100 എടുക്കാൻ പാടില്ല. ഇപ്പം എയ്ക്കും ഇക്കും ഇടയിലെന്ന് പറയുമ്പോൾ ബി സി ഡി എ ഉള്ളൂ, ആദ്യം അവസാനമില്ല. അപ്പം 400 and 1100 ഇടയ്ക്കെന്ന് പറയുമ്പോൾ 400 കഴിഞ്ഞ് എന്നാൽ 1100 മുമ്പ് 6 ഗുണിതങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടെത്തണം. പ്രോപ്പർ രീതിയാണ്. നമുക്ക് 401 ഹരിച്ചു നോക്കാം. ബുദ്ധിയുള്ളവരാണെങ്കിൽ 401 ചെയ്യത്തില്ല. കാര്യം 6 ഗുണിതങ്ങൾ എപ്പോഴും ഇരട്ട സംഖ്യ വരും, 6, 12, 18 കണ്ടോ. അപ്പം നമ്മൾ 402 6 കൊണ്ട് ഹരിച്ചു നോക്കാം. 6, 6, 36 4, 2 6, 7, 42 ശിഷ്ടമില്ല. അപ്പം 402 6 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ 402 6 കൊണ്ട് നിശേഷം ഹരിക്കാം. ഓക്കെ ആണ്. ഇനി നിങ്ങൾ 6 ഗുണിതങ്ങൾ നോക്കിയാൽ മതി, എല്ലാം 6 വീതം കൂടിക്കൂടിയാ പോകുന്നത്. 402 കഴിഞ്ഞാൽ 408, 408 കഴിഞ്ഞാൽ 414. ഇത്തരം കേസുകളെല്ലാം 6 വീതം കൂടിക്കൂടി ആയിരിക്കും പോകുന്നത്. കാര്യം 6 ഗുണിതമല്ലേ, ഇനി ശിഷ്ടം ഒന്നാണ് അല്ലെ, അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഇപ്പോൾ ഏത് സംഖ്യയാണോ ബേസ് അത് എൻ്റെ ഇങ്ങനെ കൂടിപ്പോവും. 6 ഗുണിതം 6 വീതം കൂടിപ്പോവും. ഇനി 3 ഗുണിതം 3 വീതം ഇതിങ്ങനെ പോവും. അപ്പം 402 ആദ്യത്തേത്, പിന്നെ 408, 414 ഇങ്ങനെ പോവും. ഇനി 1100 മുമ്പ് 1099. 1099 ബുദ്ധിയുള്ളവരാണ് ചെയ്യത്തില്ല. കാര്യം 1099 6 കൊണ്ട് പറ്റത്തില്ല. കാര്യം 1099 എന്ന് പറയുന്ന ഒരു ഒറ്റ സംഖ്യയാണ്. 6 പട്ടികയിൽ ഒരിക്കലും ഒറ്റ സംഖ്യ വരത്തില്ല. ചെയ്ത് അത്രയും സമയം കളയണ്ട, ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ശിഷ്ടം വരും. 1098 നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1, 6, 6, 49,
പറ 49 വന്നു. 6 8 48 ശിഷ്ട 1 8 6 3 18 ശിഷ്ടവില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി 1098 ഹരിക്കുമ്പോ ശിഷ്ടം വന്നില്ല. അപ്പൊ 1098 ആറിന്റെ ഗുണിതമാണ്, അല്ലെ? 6 കൊണ്ട് നിശേഷം ഹരിക്കാം. ഇതാണ് 400നും 1100നും ഇടയിൽ 6ന്റെ ഗുണിതങ്ങൾ. ഓക്കെയാണോ? 402, 400 എടുത്തില്ല, 400 കഴിഞ്ഞ ആദ്യത്തെ 402, 408, 414, അങ്ങനെ 1098. മക്കളെ, ഇത് എത്ര പദങ്ങളുണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. എടാ മക്കളെ, ഒരു ഇതൊരു സമാന്തര ശ്രേണിയാണ്, നമുക്ക് മനസ്സിലായി. 6 വീതം കൂടിക്കൂടി പോകുന്ന 402 തുടങ്ങി 6 വീതം കൂടിക്കൂടി പോയി 1098 അവസാനിക്കുന്ന ഒരു സമാന്തര ശ്രേണിയാണിത്. കാര്യം ഒരേ ഗ്യാപ്പ്, 6 വീതം കൂടിക്കൂടി. ഈ സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ടെന്നല്ലേ ചോദിച്ചേക്കുന്നേ? അപ്പൊ പദങ്ങളുണ്ട് എണ്ണം. കണ്ടോ എത്ര ഗുണിതങ്ങൾ, എത്ര സാധനം, എത്ര നമ്പറുകളുണ്ട്. അപ്പൊ എണ്ണമാ വേണ്ടി, എണ്ണം കാണാൻ. അവസാന പദം 1098, മൈനസ് ആദ്യ പദം 402, ഡിവൈഡഡ് ബൈ പൊതു വ്യത്യാസം. ഇതെല്ലാം 6 വീതം കൂടിക്കൂടിയാ പോന്നേ. ഇവരുടെ പൊതു വ്യത്യാസം 6+1. അവസാന പദം 1098 മൈനസ് ആദ്യ പദം 402, പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 6 വീതം കൂടിക്കൂടി 6+1. അപ്പൊ 1098 നിന്ന് 402 കുറയ്ക്കണം. 1098 നിന്ന് 402 കുറച്ചു. 8 ന്ന് 2 പോയ 6, 9 ന്ന് 0 പോയ 9, 10 ന്ന് 4 പോയ 6, നമുക്ക് 696 മനസ്സിലാവും. 696/6+1. മക്കളെ, 696 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 9 വന്നു. 116 +1 കൂടുണ്ട്. 116 ഒന്നുകൂടെ ചേർത്ത് എന്റെ പൊന്നുപിള്ളാരെ, നമ്മുടെ ഉത്തരം 117 ആണ്. പക്ക ക്ലിയർ ആണ്. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. അപ്പൊ 400 കഴിഞ്ഞ് 6ന്റെ ആദ്യത്തെ ഗുണിതം നോക്കി. 402 ആണ് അടുത്തത്. 666 പോവും. 1100 മുമ്പ് ദൈത്. ഇതൊരു സമാന്തര ശ്രേണിയാന്ന് മനസ്സിലാക്കി. ഈ സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ടെന്ന് കാണാൻ അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതു വ്യത്യാസം +1. പക്ക ക്ലിയർ ആണ്. മുമ്പോട്ട് പോവാം. ഇനി ഇത് ചെയ്യാനായിട്ട് ഞാനൊരു എളുപ്പവഴി നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. മക്കളെ, ഇതിൻ്റെ പല വെറൈറ്റികളുണ്ട്. ഇടയിൽ അല്ലെങ്കിൽ ഇത് മുതൽ ഇതുവരെ എന്നൊക്കെ എല്ലാം ഞാൻ AP അരിതമെറ്റിക് പ്രോഗ്രഷൻ്റെ 2nd ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള കൺസെപ്റ്റും പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ഷോർട്ട് കട്ട് മാത്രം പറയാം. ആ ഷോർട്ട് കട്ട് വഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഉത്തരവെടുക്കാം. 400നും 1100നും ഇടയിൽ, മക്കളെ, ഇത്തരം ചോദ്യങ്ങളിൽ ഇടയിൽ എന്നാണ് വരുന്നതെങ്കിൽ, ഇടയിൽ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ബിറ്റ്വീൻ എന്ന് വരും. 400നും 1100നും ഇടയിൽ 6ന്റെ എത്ര ഗുണിതങ്ങളുണ്ട് എന്നാണ്. ഈ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടയിൽ, ഓക്കെ, ഇടയ്ക്ക് നമ്മൾ ആദ്യത്തെ സംഖ്യ അതുപോലെ എഴുതി 400. അവസാനത്തെ സംഖ്യയിൽ നിന്ന് 1 കുറച്ചു. 1099. ഇപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നും, എടാ ഇടയിലെന്ന് പറയുമ്പോൾ 401 അല്ലേ എഴുതണ്ടേ? ആന്നു, പ്രോപ്പർലി ചെയ്യുമ്പോഴാണു. ഇതൊരു ഷോർട്ട് കട്ടാണ്. എന്തുകൊണ്ടാണ് ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ചത്? ഇടയ്ക്കെന്നല്ല, ഇത് മുതൽ ഇത് വരെ എന്ന് വന്നാൽ എന്ത് ചെയ്യും? ഇത്തരങ്ങളിലുള്ള എല്ലാ ചോദ്യവും ഞാൻ AP സെക്കൻഡ് ക്ലാസ്സിൽ, ഞാൻ ഇതിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് അതിനുള്ളൊരു സമയമില്ലാത്തതുകൊണ്ടാണ്. ഇടയിൽ എന്ന് വന്നാൽ ആദ്യത്തെ സംഖ്യ അതുപോലെ എഴുതി, അവസാനത്തെ സംഖ്യയിൽ നിന്ന് 1 കുറച്ചു. ഇനി 400നെ 6 കൊണ്ട് ഹരിക്കുക. അതായത് 6ന്റെ ഗുണിതം അല്ലേ നോക്കണ്ടേ? 6 6 36 ശിഷ്ടം 4, 6 6 36 ശിഷ്ടം 4,
ശിഷ്ടം വരുമോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾ നോക്കണ്ട മക്കളെ. ഇവിടെ 66 വന്നു. ഓക്കെ, ശിഷ്ടം വരുമോ വരുമോ എന്തെങ്കിലും ചെയ്യും. ഇപ്പോൾ 4 ശിഷ്ടം വന്ന് നോക്കട്ടെ വാട്ടോ. ഇനി 1099 നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 6 6 ബാക്കി 4 9 6 8 48 1 9 6 3 18 ശിഷ്ടം 1 ശിഷ്ടം നോക്കണ്ട 183. ഓക്കെ ആണ്. ഇനി 183 നിന്ന് 66 കിഴിച്ച് കിട്ടുന്നതായിരിക്കും നമ്മുടെ ഉത്തരം. സിമ്പിൾ സാധനം. അപ്പൊ 13 നിന്ന് 6 പോകുമ്പോൾ നമുക്ക് മനസ്സിലായി 7, 7 നിന്ന് 6 പോയ 1. നമ്മുടെ ഉത്തരം 117 എന്ന നിസ്സംശയം നമുക്ക് പറയാം. അപ്പോൾ രണ്ട് സംഖ്യകൾക്കിടയിൽ 6 എത്ര ഗുണിതങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കീവേഡ് ഇടയിൽ, ബിറ്റ്വീൻ. ആദ്യത്തെ സംഖ്യ 400 അതുപോലെ എഴുതി, അവസാനത്തെ സംഖ്യയിൽ നിന്ന് 1 കുറച്ചു, 1099. 400 6 കൊണ്ട് കരിക്കുമ്പോൾ 66 കിട്ടി, ശിഷ്ടം നോക്കണ്ട. 1099 6 കൊണ്ട് കരിക്കുമ്പോൾ 183 കിട്ടി, ശിഷ്ടം നോക്കണ്ട. 183 നിന്ന് 66 പോയിട്ട് നമ്മുടെ ഉത്തരം 117. ഒന്നുകൂടെ, ആദ്യത്തെ സംഖ്യ അതുപോലെ എഴുതി 400, അവസാനത്തെ സംഖ്യയിൽ നിന്ന് 1 കുറച്ചു, 1099. 400 6 കൊണ്ട് കരിച്ചപ്പോ 66, 1099 6 കൊണ്ട് കരിച്ചപ്പോ 183. 183 നിന്ന് 66 പോയിട്ട് നമ്മുടെ ഉത്തരം 117 എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാവും. അടുത്ത ഇതേപോലൊരു ചോദ്യം. 10 100 ഇടയ്ക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? അപ്പം മക്കളെ, 10 100 ഇടയ്ക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന അല്ലെങ്കിൽ 3 ഗുണിതമായ എത്ര സംഖ്യകളുണ്ട്? നിങ്ങളെ ശ്രദ്ധിക്കേണ്ട വാക്ക് ഇടയിൽ, ബിറ്റ്വീൻ. ഇടയിൽ എന്നാണെങ്കിൽ ആദ്യത്തെ സംഖ്യ അതുപോലെ എഴുതി, ആദ്യത്തെ സംഖ്യ 10 അതുപോലെ എഴുതി. അവസാനത്തെ സംഖ്യ 100, അതിൽ നിന്നൊന്ന് കുറച്ചു, 99. ഇനി 10 3 ഗുണിതമായതുകൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 3 9 ശിഷ്ടം നോക്കണ്ട, 3 വന്നു. ഇനി 99 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 33 വരും. ശിഷ്ടം വരത്തില്ല, വന്നാലും വന്നില്ലെങ്കിലും നമുക്കൊന്നുമില്ല, 33 കിട്ടി. 33 നിന്ന് 3 കുറച്ച് നമ്മുടെ ഉത്തരം പക്കാ സെറ്റാണ്, 30 ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ഒന്നുകൂടെ, ആദ്യത്തെ സംഖ്യ അതുപോലെ എഴുതി, അവസാനത്തെ സംഖ്യയിൽ നിന്നൊന്ന് 1 കുറച്ചു, 3 ഗുണിതമായതുകൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 3 കിട്ടി. 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 33 കിട്ടി. 33 നിന്ന് 3 പോയിട്ട് നമ്മുടെ ഉത്തരം 30 എന്ന് സിമ്പിളായിട്ട് പറയാം. ഓക്കെ ആണ്. ഈ ചോദ്യം ആയതുകൊണ്ട് വളരെ സിമ്പിളാണ്. 100 വരെ 33 എണ്ണം ഉണ്ടെന്ന് ചിലർക്ക് വായിക്കുമ്പോഴേ മനസ്സിലാവും. 33 × 3 99. 10 വരെ 3 ഉള്ളൂ, 33 നിന്ന് 3 പോയി, 30 ചിലർക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം. K+2, 4K-6, 3K-2 എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളായാൽ കെയുടെ വില എത്ര എന്നതാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടെ പറയുന്നു. K+2, 4K-6, 3K-2 ഇവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളാണെങ്കിൽ കെയുടെ വില എത്ര? മക്കളെ, ഇത്തരത്തിലുള്ള ചോദ്യം ഈ 3 പദങ്ങൾ വെച്ച് വരുമ്പോഴേ ഓർത്തോണം, ഏതൊരു സമാന്തര ശ്രേണിയുടെയും അടുപ്പിച്ച് 3 പദങ്ങളുണ്ടെങ്കിൽ നടുക്കത്തെ പദം എന്ന് പറയുന്നത് ആദ്യത്തേതിൻ്റെയും മൂന്നാമത്തേതിൻ്റെയും ശരാശരി ആയിരിക്കും. കാര്യം ഈ ശരാശരി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അതിൽ പറയാറുണ്ട്, ഒരേ ഗ്യാപ്പുള്ള സംഖ്യകളാണ് നടുക്ക് ശരാശരി ആയിരിക്കും. ഈ APയിലെല്ലാം ഒരേ ഗ്യാപ്പാണ്, അതുകൊണ്ടാണ് നടുക്ക് ശരാശരി വരുന്നത്. കുറച്ചുകൂടെ വ്യക്തമായി നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കേട്ടോണം,
ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ മൂന്ന് പദങ്ങൾ, ചിലപ്പോൾ ആദ്യത്തെ മൂന്ന് പദമാവാം, അവസാനത്തെ മൂന്ന് പദമാവാം, ഇടയ്ക്കത്തെ മൂന്ന് പദമാവാം, നടുക്കത്തെ ആവാം, വാട്ടവർ, തുടർച്ചയായ മൂന്ന് പദങ്ങൾ എ ബി സി ആയാൽ ബി എന്ന് പറയുന്നത് എ പ്ലസ് സി ബൈ ടു. അതായത് നടുക്കത്തെ പദം എന്ന് പറയുന്നത് ഒന്നാമത്തേതും മൂന്നാമത്തേതും കൂട്ടിയിട്ട് പകുതി, ബി എന്ന് പറയുന്നത് എ പ്ലസ് സി ബൈ ടു. രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് ആദ്യത്തെ പദവും മൂന്നാമത്തെ പദവും കൂട്ടിയിട്ട് പകുതി. ഇവിടെ തുടർച്ചയായ മൂന്ന് പദങ്ങൾ എ ബി സി ആയാൽ നടുക്കത്തെ രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് ഒന്നാമത്തെ പദമായ എയും മൂന്നാമത്തെ പദമായ സിയുടെ കൂട്ടിയിട്ട് പകുതി. മക്കളെ, തുടർച്ചയായ മൂന്ന് പദങ്ങൾ വരുന്ന എ പിയുടെ ഏത് ക്വസ്റ്റിനും നമുക്ക് ഈ ഒരു രീതി ചെയ്യാം. അപ്പൊ ഇനി ഇതിലേക്ക് വന്നേ, തുടർച്ചയായ മൂന്ന് പദങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. കെ പ്ലസ് ടു, ഫോർ കെ മൈനസ് സിക്സ്, ത്രീ കെ മൈനസ് ടു. എ പി വേണം, സോറി, കെയുടെ വാല്യൂ. അപ്പൊ ഈ മൂന്ന് പദങ്ങൾ വരുമ്പോഴേ നമുക്കറിയാം നടുക്കത്തെ പദം ഫോർ കെ മൈനസ് സിക്സ് എന്ന് പറയുന്നത് ആദ്യത്തെ പദമായ കെ പ്ലസ് ടുവും മൂന്നാമത്തെ പദമായ ത്രീ കെ മൈനസ് ടുവൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കണം. ഈ രണ്ടും ഒന്നും വെട്ടിക്കളയരുത്, അതിനുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. ഇൻറ്റു ഒക്കെയാണ് വെട്ടാം, പ്ലസും മൈനസും ഒക്കെ വന്നാൽ വെട്ടാൻ പറ്റില്ല അങ്ങനെ. അപ്പൊ നമ്മൾ എഴുതി ഫോർ കെ മൈനസ് സിക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് ടു മൈനസ് ടു ക്യാൻസലാ. കാര്യം രണ്ടേ മൈനസ് രണ്ട് സീറോ അല്ലേ, ആലോചിച്ചു നോക്ക്, പ്ലസ് ടു മൈനസ് ടു അല്ലെ, രണ്ടേ മൈനസ് രണ്ട് സീറോ. കെയും ത്രീ കെയുടെ കൂട്ടിയ ഫോർ കെ ബൈ ടു എന്ന് വന്നു. കാര്യം ഒരു കെയും മൂന്ന് കെയുടെ കൂട്ടിയ നാല് കെ അല്ല, ആലോചിച്ച് നോക്കിയേ. ഇനി ഫോർ കെയിനെ നമുക്ക് രണ്ട് കൊണ്ട് കരിച്ച ഈ സൈഡിൽ ടു കെ ആവും, ആലോചിച്ച് നോക്ക്, നാല് കെ ബൈ ടു, ടു കെ. ഓക്കെ, ഇനി നിങ്ങൾ ചിലപ്പോൾ ആളുകൾ ഇങ്ങനെ ക്രോസ് ഒക്കെ ചെയ്യും, അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. രണ്ടിനെ നാല് കെയും ആറ് കൊണ്ടൊക്കെ ഗുണിച്ച് ചെയ്താലും ഒരേ ആൻസർ തന്നെയാണ് വരുന്നത്. കുറച്ചുകൂടെ വ്യക്തം, ഈസി ആയിട്ട് പറഞ്ഞതുള്ളൂ. നാല് കെയെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തു, നാല് കെയെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ രണ്ട് കെ ആളെ എല്ലാവർക്കും അറിയാം. അപ്പൊ ഫോർ കെ മൈനസ് സിക്സ് ഈസ് ഈക്വൽ ടു രണ്ട് കെ. ഇനി ഞാൻ കെ എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പൊ ഫോർ കെ ഇവിടെ ഓൾറെഡി ഉണ്ട്, ഈ ടു കെ ഇവിടേക്ക് വരുമ്പോൾ മൈനസ് ടു കെ ആവും, ഈ മൈനസ് സിക്സ് അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് സിക്സ് ആവും. കാര്യം ഫോർ കെ ഇവിടെ ഉണ്ട്, ഞാൻ ടു കെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഒരു പ്ലസ് അപ്പുറത്തേക്ക് ഒരു മൈനസ് ആവും, മൈനസ് ടു കെ. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ആറുണ്ട്, അതപ്പുറത്തേക്കും പ്ലസ് ആറ്. നാല് കെയിൽ നിന്ന് രണ്ട് കെ പോയാൽ രണ്ട് കെയുടെ വിലയാണ് ആറ്. അപ്പൊ കെയുടെ വില എത്രാന്ന് ചോദിച്ചാൽ ആറേ ബൈ രണ്ട്, നമുക്ക് പറയാം മൂന്ന്. അപ്പൊ കെയുടെ വില പക്ക സെറ്റാണ്, മൂന്നാണ് എന്ന് നമുക്ക് പറയാം. ഞാൻ ഒരു വട്ടം കൂടെ ചെയ്യും, നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. മക്കളെ, മൂന്ന് പദങ്ങളുണ്ട് ഒരു സമാന്തര ശ്രേണിയുടെ. ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ മൂന്ന് പദങ്ങളുണ്ട്. നടുക്കത്തെ പദം ഫോർ കെ മൈനസ് സിക്സ് എന്ന് പറയുന്നത് ആദ്യത്തെ പദമായ കെ പ്ലസ് ടുവും മൂന്നാമത്തെ പദമായ ത്രീ കെ മൈനസ് ടുവൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കണം. നമുക്ക് ആദ്യം ഈ സൈഡ് സോൾവ് ചെയ്യാം. കെയും ത്രീ കെയുടെ കൂട്ടിയ ഫോർ കെ വരും, പ്ലസ് ടു മൈനസ് ടു ക്യാൻസലാ, അല്ലെ, രണ്ടിൽ നിന്ന് രണ്ട് മൈനസ് രണ്ട് പോയാൽ അത് സീറോയാ, ഫോർ കെ ബൈ ടു എന്ന് കിട്ടും. ഈ ഫോർ കെ ബൈ ടു എന്ന് പറയുമ്പോൾ വെട്ടി നമുക്ക് അവരെ ടു കെ എന്ന് എഴുതാം. ഫോർ കെ ബൈ ടുവിന്റെ അർത്ഥം തന്നെ നാല് കെയുടെ പകുതി, നാല് കെയുടെ പകുതി രണ്ട് കെയാ. അപ്പൊ നമുക്ക് കിട്ടി ഫോർ കെ മൈനസ് സിക്സ് ഈസ് ഈക്വൽ ടു രണ്ട് കെ. ഇനി ഞാൻ ഈ രണ്ട് കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, സിക്സിനെ അവിടേക്ക് കൊണ്ടുപോയി. അതായത് കെ എല്ലാം ഒരു സൈഡിലും സംഖ്യ എല്ലാം വേറൊരു സൈഡിലും. അപ്പൊ ഫോർ കെ മൈനസ് ടു കെ ഈക്വൽ ടു ഈ മൈനസ് സിക്സ് അപ്പുറത്തേക്ക് പോകുമ്പോ പ്ലസ് സിക്സ് ആവും, മൈനസ് സിക്സ് അപ്പുറത്ത് പോയി പ്ലസ് ആയി. നാല് കെയിൽ നിന്ന് രണ്ട് കെ പോയാ രണ്ട് കെ എന്ന് പറയുന്നതാണ് ആറ്.
അപ്പൊ 2K വില 6 ആണ്, K വില കാണാൻ 6/2 3 ആണ് എന്ന് മനസ്സിലാവും. അപ്പൊ ഇനി ഞാൻ ഒരു കാര്യം കൂടെ എല്ലാരോടും പറയട്ടെ, ശ്രദ്ധിക്കുക എല്ലാവരും. ഇനി നിങ്ങൾക്ക് പരീക്ഷ ഹോളി ഈ റൂള് വെച്ച് ചെയ്യാൻ അങ്ങ് മടിയാണെന്നിരിക്കട്ടെ. ഈ ചില കുഞ്ഞുങ്ങളുണ്ട് സിംപ്ലിഫിക്കേഷൻ ഭയങ്കര പാടായിരിക്കും, മനസ്സിലായോ? സിംപ്ലിഫിക്കേഷൻ നല്ല പാടാണ് അവർക്ക്, ഈ അപ്പുറത്തും ഇപ്പുറത്തോട്ടൊക്കെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. കെയുടെ വില കാണാനാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ 4 ഓപ്ഷൻ കെക്ക് കൊടുക്കുക. ഏത് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇതൊരു സമാന്തര ശ്രേണി ആവുമോ അതായിരിക്കും ഉത്തരം. കേൾക്കുമ്പോൾ പാടാണെന്ന് തോന്നും, ഒന്നുമില്ല. ഞാൻ കെക്ക് ഓപ്ഷനെ 3 കൊടുത്തു തന്നിരിക്കട്ടെ. 3 കൊടുത്തി ഒന്ന് വായിച്ചേ. 3+2 5. 4K എന്ന് പറഞ്ഞാൽ 4 3 12. 4 3 12, 12-ൽ നിന്ന് 6 കുറച്ച് 6. 3K എന്ന് പറഞ്ഞാൽ 3 3 9. 9-ൽ നിന്ന് 2 പോയാൽ 7. 5 6 7. നിങ്ങൾ പറ, ഇതൊരു സമാന്തര ശ്രേണിയല്ലേ? 1 വീതം ഒറ്റ സംഖ്യയാണ്, സോറി, എണ്ണൽ സംഖ്യയാണ് വാട്ടവർ. 1 വീതം കൂടിക്കൂടി പോകുന്ന ഒരു സമ 5 6 കൃത്യമായ ഗ്യാപ്പിൽ പോകുന്നു. ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഇതൊരു സമാന്തര ശ്രേണി ആവാൻ നമ്മൾ കേക്ക് ഇട്ട് കൊടുത്ത വില ആരാ? 3. അപ്പൊ നമ്മുടെ ഉത്തരവാരാ? 3. ബാക്കി ഏതിട്ട് കൊടുത്താലും സമാന്തര ശ്രേണി ആവത്തില്ല. നമുക്ക് വേണം 2 എണ്ണം ഇട്ട് പോകാം. കേക്ക് 5 എന്ന് ഇട്ട് കൊടുത്തേ. K+2 5+2 7. 4K 4 5 20. 20-ൽ നിന്ന് 6 കുറച്ച 14. ഇനി 3K 3 5 15. 15-ൽ നിന്ന് 2 പോയാൽ 13. നിങ്ങൾ പറ, ഇത് സമാന്തര ശ്രേണിയാവോ? അങ്ങ് ചെന്നാൽ മതി. 7 14 ആയി 7 കൂടി, പിന്നെ 14 13 ആയി 1 കുറഞ്ഞു. ഇതൊന്നും സമാന്തര ശ്രേണി വരത്തില്ല. സമാന്തര ശ്രേണിയാണ് എല്ലാം ഒരുപോലെ കൂടും, അല്ലെ? ഒരുപോലെ കുറയും. വേണേ 12 കൂടി ഇടാം, എനിക്ക് വയ്യ, എന്നാലും ചുമ്മാ ഇടുക. 12+2 കേക്ക് ഇപ്പൊ 14 ആയി. 4K 4 12 48. 48-ൽ നിന്ന് 6 കുറച്ചാൽ 42. 3K 3 12 36. 36-ൽ നിന്ന് 2 കുറച്ച് 34. നിങ്ങൾ പറ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? 14 42 ആയി, എത്രയോ കൂടി, പിന്നെ കുറഞ്ഞു. ഇത് സമാന്തര ശ്രേണി ആവണമെങ്കിൽ കെയുടെ സ്ഥാനത്ത് 3 കൊടുത്താലേ നടക്കൂ. ഇതോ നമുക്ക് ആ അന്ന് പരീക്ഷ എഴുതിയവർക്ക് നല്ല ഭാഗ്യമായതുകൊണ്ട് ഇത് ഓപ്ഷനിൽ തന്നെ എയിൽ തന്നെ വന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായി? അപ്പോൾ മുമ്പേ പറഞ്ഞ രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഒട്ടും ആ രീതി പറ്റുന്നില്ലെങ്കിൽ അത്യാവശ്യം സമയമുണ്ടെങ്കിൽ കെയുടെ വാല്യൂ ഓപ്ഷനിൽ നിന്ന് ഇട്ടു നോക്കുക. ഏത് ഓപ്ഷൻ ഇടുമ്പോൾ ഇതൊരു സമാന്തര ശ്രേണി പോലെ ഇരിക്കും, അതായിരിക്കും നമ്മുടെ ഉത്തരം. ഓക്കെ ആണ്. അപ്പം ഞാൻ ഇവിടുത്തെ റൂള് ഒന്നുകൂടെ പറയുകയാണ്. ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ 3 പദങ്ങൾ ABC ആയാൽ, അതായത് അടുത്തടുത്തുള്ള 3 പദങ്ങൾ ABC ആയാൽ, 2ാമത്തെ പദം എന്ന് പറയുന്നത് 1ാമത്തെ പദവും 3ാമത്തെ പദവും കൂട്ടിയിട്ട് പകുതി എടുക്കുക. 3 പദങ്ങൾ എന്ന് പറയുന്ന എല്ലാ ക്വസ്റ്റിൻ്റെ റൂൾ ഇതായിരിക്കും. 3 പദങ്ങൾ ABC ആയാൽ B എന്ന് പറയുന്നത് A+C/2 A+C/2 A+C/2. ഓക്കെ ആണ്. അടുത്ത ചോദ്യം, ഒരു സമാന്തര ശ്രേണിയുടെ 3ാം പദം 34 6ാം പദം 67 ആയാൽ ആദ്യ പദം ഏത് എന്നതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ശ്രദ്ധിക്കുക എല്ലാവരും, ഇത് പല രീതി ചെയ്യാൻ. 3ാം പദം 34 6ാം പദം 67 നമ്മളോട് ആദ്യ പദം ചോദിച്ചു. മക്കൾ, ആദ്യ പദം കാണാനാണെങ്കിൽ നമ്മൾ ആദ്യം ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയെന്ന് കണ്ടുപിടിക്കും. എന്തുവാ ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയെന്ന് കണ്ടുപിടിക്കും? അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്രോപ്പർ രീതി, 3ാം പദം 34 3ാം പദം കാണാനുള്ള ഇക്വേഷൻ A+2D ആണ്. A+2D ആണ് 34. 6ാം പദം 67 6ാം പദം കാണാനുള്ള ഇക്വേഷൻ A+5D ആണ്. A+5D ആണ് 67. ഇക്വേഷൻ 1-ൽ നിന്ന് ഇക്വേഷൻ 2 കുറയ്ക്കുമ്പോൾ എയിൽ നിന്ന് എ പോയാൽ 0 ആണ്. 2-ൽ നിന്ന് 5 പോയാൽ -3D ആണ്. 34-ൽ നിന്ന് 67 കുറയ്ക്കുമ്പോൾ -33 ആണ്. അപ്പോൾ ഡി എന്ന് പറയുന്നത് -33/-3 11 എന്ന് വരും. ഇങ്ങനെ ഇതിനകത്തുനിന്ന് നമ്മൾ ഡി കണ്ടുപിടിക്കും, എന്നിട്ട് ആ ഡി ഇട്ടു കൊടുക്കും. ഇതാണ് പ്രോപ്പർ രീതി.
ഇത്രയൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ഒരു ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ടെക്നിക്ക് പറയാം. ഇവിടെ രണ്ട് പദങ്ങൾ തന്നു, ഏതൊക്കെയാ? മൂന്നാം പദവും തന്നു, ആറാം പദവും തന്നു. അപ്പൊ രണ്ട് പദങ്ങൾ തന്നിട്ട് പൊതുവ്യത്യാസം കാണാനാണെങ്കിൽ നോക്കിക്കോണം, പൊതുവ്യത്യാസമാണ് കാണണ്ടെങ്കിൽ നമ്മളിതങ്ങ് എഴുതാൻ പോവുക. മൂന്നാം പദം 34, ആറാം പദം 67. ഇക്വേഷനും ആക്കിയില്ല, ഒരു കുന്തോ ആക്കിയില്ല, അവർ പറഞ്ഞത് നമ്മൾ അതുപോലെ എഴുതി. എണ്ണം പദം, മൂന്നാം പദം 34, ആറാം പദം 67. ഇനി എണ്ണം ഇവിടെ, പദം അവിടെ. മൂന്നിൽ നിന്ന് ആറ് കുറയ്ക്കുക, അതായത് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക, -3. മക്കളെ സിമ്പിൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാര്യം പൊതുവ്യത്യാസം നെഗറ്റീവ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മൂന്നിൽ നിന്ന് ചെറുതിൽ നിന്ന് വലുത് കുറച്ച എപ്പോഴും മൈനസാണ്. 34 നിന്ന് 67 കുറയ്ക്കുക, 44, 54, 64, 67 ആകുമ്പോൾ -33. ചെറുതിൽ നിന്ന് ആ വലുത് കുറയ്ക്കുന്നത് ചെയ്ത സ്റ്റെപ്പ്, മൂന്നിൽ നിന്ന് ആറ് കുറയ്ക്കുക -3, 34 നിന്ന് 67 കുറയ്ക്കുക -33. ഇനി പൊതുവ്യത്യാസം കാണാൻ, ഇവനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, -33/-3. രണ്ട് മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആവും, ഡിവിഷനും ഗുണനവും അങ്ങനെയാ, പ്ലസ് ആവും. 33/3 നമുക്ക് 11 പൊതുവ്യത്യാസം എന്ന് കിട്ടും. ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ, മൂന്നാം പദം 34, ആറാം പദം 67 എഴുതി. എണ്ണം പദം, മൂന്നിൽ നിന്ന് ആറ് പോയി -3, 34 നിന്ന് 67 പോയി -33. ഡി കാണാൻ, ഇവനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, -33/-3. 33നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് -2 മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആവും, നമുക്ക് പൊതുവ്യത്യാസം 11 കിട്ടി. മക്കളെ, നിങ്ങളോട് പൊതുവ്യത്യാസം എത്രയാണ് എന്നാണ് ചോദ്യമെങ്കിൽ നമ്മുടെ ഉത്തരം 11 എന്ന് കിട്ടും. നമ്മളോട് പൊതുവ്യത്യാസം അല്ല ചോദിച്ച ആദ്യ പദം. അപ്പോൾ ഒരു സ്റ്റെപ്പും കൂടെ എക്സ്ട്രാ ചെയ്യണം. എന്താണ് ആ എക്സ്ട്രാ സ്റ്റെപ്പ് എന്ന് ചോദിച്ചാൽ, ഇവിടെ നമുക്ക് രണ്ട് കണ്ടീഷൻ തന്നിട്ടുണ്ട്. മൂന്നാം പദം 34, ആറാം പദം 67. ഏതെങ്കിലും ഒരു കണ്ടീഷൻ്റെ അതിൽ പൊതുവ്യത്യാസം ഇട്ടുകൊടുക്കും. കേൾക്കുമ്പോൾ ഭയങ്കര സംഭവം, അതൊന്നുമില്ല. ആദ്യത്തെ കണ്ടീഷൻ എപ്പോഴും ചെയ്യുന്ന നല്ലത്, മൂന്നാം പദം 34. അപ്പോൾ നമ്മൾ മനസ്സിലാലോചിക്കും, എന്താടാ മൂന്നാം പദം? ഏതൊരു സമാന്തര ശ്രേണിയുടെ മൂന്നാം പദം കാണാനുള്ള ഇക്വേഷൻ a+2d. ഈ a+2d 34. ഇനി നിങ്ങൾക്ക് ഡിയുടെ വാല്യൂ അറിയാം, 11. അപ്പൊ a+2×11 22 34. അപ്പൊ എയുടെ വില കാണാൻ, ഈ 22 അപ്പുറത്ത് പോയി, 34-22 12 മനസ്സിലാവും. എ എന്ന് പറയുന്നത് ആദ്യത്തെ പദം, അത് 12 എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഒന്നുകൂടെ ആദ്യത്തെ കണ്ടീഷനിൽ ഇട്ടു, മൂന്നാം പദം 34. എടാ, മൂന്നാം പദം എന്ന് പറയുന്നത് a+2d 34, d11, 2×11, 22, 34. അപ്പൊ എ കാണാൻ, 34-22 പോയിട്ട് നമുക്ക് പറയാം 12. അപ്പൊ ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ, ഈ രീതിയിൽ നമ്മൾ പൊതുവ്യത്യാസം കണ്ടുപിടിച്ചു, അതെടുത്ത് ആദ്യത്തെ കണ്ടീഷനിൽ ഇട്ടു. ഇനി രണ്ടാമത്തെ കണ്ടീഷനിൽ ഇട്ടാലും ഇത് കറക്റ്റ് ആവും, ആദ്യത്തെ കണ്ടീഷനിലായിരിക്കും മിക്കവാറും ചെറിയ നമ്പർ. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഇടാം, ആറാം പദം 67. ആറാം പദം എന്ന് പറഞ്ഞാൽ a+5d 67. അവിടെ ഡിയുടെ വാല്യൂ ഇട്ടാലും എ അത് തന്നെ വരും, പിന്നെ ഫസ്റ്റിൽ ഇടുന്ന എപ്പോഴും നല്ലത്. അപ്പോൾ അടുത്ത ഒരു ചോദ്യം, ഒരു സമാന്തര ശ്രേണിയിലെ അഞ്ചാം പദം 19, 10-ാം പദം 39 ആ സംഖ്യാശ്രേണിയിലെ ആദ്യ പദം ഏത്? 2022 LPSA പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കേ, മുമ്പത്തെ അതേ പാറ്റേൺ തന്നെ, ഇത്രാം പദം ഇത്രയാണ്, ഇത്രാം പദം ഇത്രയാണ് എന്ന് പറഞ്ഞു. പദങ്ങളുടെ എണ്ണവും പറഞ്ഞു, പദവും പറഞ്ഞു, നമ്മളവിടെ ആദ്യ പദം കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പം നമ്മൾ ഇവർ പറഞ്ഞു എഴുതാൻ പോവുക. അഞ്ചാം പദം 19, 10-ാം പദം 39. നമ്മൾ അവർ പറഞ്ഞ ഓർഡറിൽ തന്നെ എഴുതി, അഞ്ചാം പദം 19,
പത്താമ്പതും 39. എന്നിട്ട് നമ്മൾ അവരുടെ പൊതുവ്യത്യാസം അങ്ങ് കണ്ടുപിടിക്കാൻ പോകും. 5-ൽ നിന്ന് 10 കുറച്ചു, -5. 19-ൽ നിന്ന് 39 കുറച്ചു, -20. അപ്പൊ ചിലർ ചിന്തിക്കും, ഡാ ഞാൻ ആദ്യം പത്താമ്പതം മോളിൽ എഴുതിയ മൈനസിന്റെ പ്രശ്നം ഇല്ലല്ലോ. ഇല്ല, പക്ഷെ പൊതുവ്യത്യാസം നെഗറ്റീവ് വരുന്ന കേസുകളുമുണ്ട്. മൈനസ് ആവേണ്ടതാണ്, എന്തായാലും മൈനസ് ആവും. അതുകൊണ്ട് ഞാൻ ഈ ഓർഡർ അതുപോലെ തന്നെ പാലിക്കുന്നതേ ഉള്ളൂ. 5-ൽ നിന്ന് 10 കുറച്ചു, -5. 19-ൽ നിന്ന് 39 കുറച്ചു, ചെറുതിൽ നിന്ന് വലുത് കുറച്ചാൽ എപ്പോഴും മൈനസ് ആണ്, -20. പൊതുവ്യത്യാസം കാണാൻ ഇവനെ ഇവനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. -20/-5, -20/-5 എന്ന് പറഞ്ഞാൽ 4. അതായത് രണ്ട് മൈനസ് സംഖ്യകൾ തമ്മിൽ ഹരിച്ചാൽ അത് പ്ലസ് ആവും. അപ്പൊ പൊതുവ്യത്യാസം നമുക്ക് 4 കിട്ടി. എടാ മക്കളെ, പൊതുവ്യത്യാസം 4 കിട്ടി. പൊതുവ്യത്യാസം എത്രയായിരുന്നു എന്നാണ് ചോദ്യമെങ്കിൽ നമ്മുടെ ഉത്തരം 4 എന്ന് നിസ്സംശയം നമുക്ക് പറയാം. പക്ഷേ ഇവിടെ 4 നമുക്ക് ആദ്യ പദമാ വേണ്ടി. അപ്പൊ നമുക്ക് രണ്ട് കണ്ടീഷനുണ്ട്. ആ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ പൊതുവ്യത്യാസം ഇട്ടുകൊടുക്കാം. ഏതൊക്കെയാ രണ്ട് കണ്ടീഷൻ? 5-ാം പദം 19, 10-ാം പദം 39. ആദ്യത്തെ കണ്ടീഷനിൽ ഇടുന്നത് തന്നെയാണ് നമ്പറിൽ ചെറുത്. 5-ാം പദം 19. എടാ മക്കളെ, 5-ാം പദം എന്ന് പറഞ്ഞാൽ a+4d ആണ്. a+4d ആണ് 19. ഇനി ഡിയുടെ വാല്യൂ നമുക്കറിയാം. അപ്പൊ a+ d നമുക്കറിയാം, 4 × 4 = 16 ആണ് 19. 4d എന്ന് പറഞ്ഞാൽ 4d, 4 × 4 = 16. അപ്പൊ a എന്ന് കാണാൻ അവിടെ ഓൾറെഡി ഒരു 19 ഉണ്ട്. ഈ +16 അപ്പുറത്ത് പോയി -16 ആവും, പ്ലസ് അപ്പുറത്ത് പോകുമ്പോൾ. അപ്പൊ എയുടെ വില 3 എന്ന് നിസ്സംശയം നമുക്ക് പറയാം. എ എന്ന് പറയുന്നത് ആദ്യത്തെ പദമാണ്, അത് 3 എന്ന് മനസ്സിലാവും. അടുത്ത ചോദ്യം ഇതാ, ഒരു സമാന്തര ശ്രേണിയിലെ 5-ാമത്തെ പദം 15 7-ാമത്തെ പദം 21 ഇതിലെ ആദ്യ പദം ഏത് എന്നതാണ് ചോദ്യം. 2022 12th prelims. അപ്പൊ ഇവിടെ രണ്ട് പദങ്ങൾ തന്നു, 5-ാം പദം 15, 7-ാം പദം 21. നമുക്ക് ആദ്യ പദം വേണം. അവർ പറഞ്ഞത് അതുപോലെ എഴുതാൻ പോവാ. 5-ാം പദം 15, ഇനി 7-ാം പദം 21. നമ്മൾ ആദ്യം ഇവരുടെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കും. എണ്ണം പദം 5-ൽ നിന്ന് 7 പോയി, ചെറുതിൽ നിന്ന് വലുത് പോയി, -2. 15-ൽ നിന്ന് 21 പോയി, ചെറുതിൽ നിന്ന് വലുത് കുറച്ചു, -6. ഡി കാണാൻ ഇവനെ ഇവനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. -6/-2, 2 തമ്മിൽ ഹരിച്ചാൽ അത് പ്ലസ് ആവും, 3 എന്ന് കിട്ടും. മക്കളെ, ഡി എന്ന് പറയുന്നത് 3 കെട്ടി. എടാ പിള്ളാരെ, പൊതുവ്യത്യാസം എത്രയാണടാ എന്നാണ് ചോദ്യമെങ്കിൽ നമ്മുടെ ഉത്തരം 3. പക്ഷെ ഇവിടെ അതല്ല ആദ്യ പദം. അപ്പൊ രണ്ട് കണ്ടീഷനുണ്ട്, അതിലേതേലും ഒരു കണ്ടീഷൻ ഇടും. ഞാൻ ആദ്യത്തെ കണ്ടീഷനിൽ ഇടാൻ പോവാം. 5-ാം പദം 15, ഏതൊരു സമാന്തര ശ്രേണിയുടെയും 5-ാം പദം കാണാനുള്ള ഇക്വേഷൻ a+4d ആണ്. a+4d = 15. ഇവിടെ d എന്ന് പറയുന്നത് 3. അപ്പൊ a+4d, 4 × 3 = 12 = 15. ഇത്ര എഴുതുമ്പോ തന്നെ കുറെ ആളുകൾക്ക് മനസ്സിലാവും a 3 ആണ്. കരി എന്തോ ഒരു സംഖ്യ 12 കൂടെ ചേരുമ്പോ 15 3. അപ്പൊ a കാണാൻ ഇവിടെ ഓൾറെഡി ഒരു 15 ഉണ്ട്. ഈ +12 അപ്പുറത്ത് പോയി -12. അപ്പൊ എ എന്ന് പറയുന്നത് 3 എന്ന് നിസ്സംശയം നമുക്ക് പറയാം. അപ്പൊ എയുടെ വില ആദ്യ പദം 3 എന്ന് സിമ്പിളായി നമുക്ക് ഒപ്പിക്കാം. ഇനി ഈ ചോദ്യം ആയതുകൊണ്ട് ചിലര് വേറൊരു രീതിയിലും ചെയ്യും. ഈ ചോദ്യത്തിൽ മാത്രം 5-ാം പദം 15, 7-ാം പദം 21. അപ്പൊ 6-ാം പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-ൻ്റെ 7-ൻ്റെ നടുക്കത്തെ പദവാ.
ആദ്യത്തെ പദവും മൂന്നാമത്തെ പദവും കൂട്ടിയിട്ട് പകുതി, പതിനഞ്ചും ഇരുപത്തൊന്നൂടെ കൂട്ടുമ്പോൾ മുപ്പത്താറ്, മുപ്പത്താറിന്റെ പകുതി പതിനെട്ട്. അപ്പൊ ആറാം പദം പതിനെട്ടാണെന്ന് കിട്ടിയ പൊതുവ്യത്യാസം മൂന്നാന്ന് മനസ്സിലാവും. അതിട്ട് കൊടുക്കുമ്പോഴും കിട്ടുന്ന ആളുകളുണ്ട്. പിന്നെ ഞാൻ പൊതുവേ കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ ആണ്. അടുത്ത് ഒരു സമാന്തര ശ്രേണിയുടെ പതിനഞ്ചാം പദം മുപ്പത്തഞ്ചും മുപ്പത്തഞ്ചാം പദം പതിനഞ്ചുമായാൽ പൊതുവ്യത്യാസം എത്ര? അപ്പൊ നമ്മൾ എഴുതി പതിനഞ്ചാം പദം മുപ്പത്തി അഞ്ച്, മുപ്പത്തിയഞ്ചാം പദം പതിനഞ്ച്. നമുക്ക് എണ്ണവാ വേണ്ടിയത്, സോറി നമുക്ക് പൊതുവ്യത്യാസമാ വേണ്ടിയത്. നമ്മൾ അവർ പറഞ്ഞ പോലെ എഴുതി എണ്ണം പദം എണ്ണം പദം. പതിനഞ്ചാം പദം മുപ്പത്തഞ്ച്, മുപ്പത്തഞ്ചാം പദം പതിനഞ്ച്. പതിനഞ്ചിൽ നിന്ന് മുപ്പത്തഞ്ച് കുറയ്ക്കുക, ചെറുതിൽ നിന്നാണ് വലുത് കുറയ്ക്കുക, മൈനസ് ഇരുപത്. മുപ്പത്തഞ്ചിൽ നിന്ന് പതിനഞ്ച് കുറയ്ക്കുക, വലുതിൽ നിന്നാ ചെറുത് കുറയ്ക്കുന്നേ, അത് പ്ലസ് ഇരുപത്. ആലോചിച്ച്, പതിനഞ്ചിൽ നിന്ന് മുപ്പത്തഞ്ച് കുറയ്ക്കുക, ചെറുതിൽ നിന്ന് വലുത് കുറച്ചു, മൈനസ് ഇരുപത്. മുപ്പത്തഞ്ചിൽ നിന്ന് പതിനഞ്ച് കുറയ്ക്കുക, വലുതിൽ നിന്ന് ചെറുത് കുറച്ചു, മുപ്പത്തഞ്ചിൽ നിന്ന് പതിനഞ്ച് പോയാൽ ഇരുപത്, വെറും ഇരുപത്, പ്ലസ്സാ. വലുതിൽ നിന്നാ ഇവിടെ ചെറുത് കുറയ്ക്കുന്നത്. അപ്പൊ ഡി കാണാൻ, ഇവനെ ഇവനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇരുപത് ബൈ മൈനസ് ഇരുപത്. ഇരുപത് ബൈ ഇരുപത് ഒന്നാണ്. ഒരു പ്ലസ് സംഖ്യയും ഒരു മൈനസ് സംഖ്യയും തമ്മി ഗുണിക്കുമ്പോഴോ അരിക്കുമ്പോഴോ അത് മൈനസ് ആയിരിക്കും. ഡിഫറൻറ്റ് ചിഹ്നമാണ് മൈനസ് ആണ്. സോ നമ്മുടെ ഉത്തരം മൈനസ് വൺ. ഒന്നുകൂടെ, പതിനഞ്ചിൽ നിന്ന് മുപ്പത്തഞ്ച് കുറച്ചു, ചെറുതിൽ നിന്ന് വലുത്, മൈനസ് ഇരുപത്. മുപ്പത്തഞ്ചിൽ നിന്ന് പതിനഞ്ച് കുറച്ചു, വലുതിൽ നിന്ന് ചെറുത്, ഇരുപത്. ഇരുപത് ബൈ മൈനസ് ഇരുപത്, ഇരുപത് ബൈ ഇരുപത് ഒന്നാണ്. ഒരു പ്ലസ് സംഖ്യയും ഒരു മൈനസ് സംഖ്യയാണ് മൈനസ്, മൈനസ് ഒന്ന് എന്ന് നമുക്ക് പറയാം. പൊതുവ്യത്യാസമാണ് ചോദിച്ചതെങ്കിൽ നമ്മുടെ ഉത്തരം മൈനസ് ഒന്നാണ്. നമ്മളോട് പൊതുവ്യത്യാസമാണ് ചോദിച്ചത്, ഉത്തരം മൈനസ് ഒന്നാണ്, ഓപ്ഷൻ സി ആണെന്ന് മനസ്സിലാവും. ഇനി ഒന്നാം പദമാണ് ചോദിക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ്റെ അതിൽ എ പ്ലസ് പതിനാല് ഡി കാത്തിലൊക്കെ കൊണ്ടുപോയി ഇട്ടാൽ മതി. ഇനി ഞാൻ ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യാൻ ഒരു സിമ്പിൾ ടെക്നിക്ക് പറയട്ടെ. ഈ തരത്തിലുള്ള ചോദ്യം വന്നാൽ നിങ്ങൾ ചെയ്യാനേ നിൽക്കരുത്. ഈ ചോദ്യം കണ്ടോ, തിരിച്ചും മറിച്ചുമാ കിടക്കുന്നേ. പതിനഞ്ചാം പദം മുപ്പത്തഞ്ച്, മുപ്പത്തഞ്ചാം പദം പതിനഞ്ച്, പതിനഞ്ചാം പദം മുപ്പത്തഞ്ച്, മുപ്പത്തഞ്ചാം പദം പതിനഞ്ച്. മക്കളെ, ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും വന്ന പൊതുവ്യത്യാസം ഓൾവേസ് മൈനസ് വൺ ആയിരിക്കും. ഒന്നുകൂടെ, പൊതുവ്യത്യാസം ഓൾവേസ് മൈനസ് വൺ ആയിരിക്കും. തിരിഞ്ഞും മറിഞ്ഞും വന്ന പൊതുവ്യത്യാസം ഓൾവേസ് മൈനസ് വൺ ആയിരിക്കും. നോക്ക്, പതിനഞ്ചാം പദം മുപ്പത്തഞ്ച്, മുപ്പത്തഞ്ചാം പദം പതിനഞ്ച്, ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും വന്ന പൊതുവ്യത്യാസം വൺ അല്ല, മൈനസ് വൺ ആയിരിക്കും. പത്താം പദം പതിനേഴ്, പതിനേഴാം പദം പത്ത്, പൊതുവ്യത്യാസം മൈനസ് വൺ. കാര്യം ഒരെണ്ണം പ്ലസ്സും ഒരെണ്ണം മൈനസും വരും, അതുകൊണ്ടാ നിങ്ങൾ ചെയ്ത് കണ്ടപ്പോൾ മനസ്സിലായി കാണും. നൂറാം പദം അമ്പത്, അമ്പതാം പദം നൂറ്, പൊതുവ്യത്യാസം മൈനസ് വൺ. ഏഴാം പദം മുപ്പത്, മുപ്പതാം പദം ഏഴ്, പൊതുവ്യത്യാസം മൈനസ് വൺ. അഞ്ഞൂറാം പദം നാനൂറ്, നാനൂറാം പദം അഞ്ഞൂറ്, പൊതുവ്യത്യാസം മൈനസ് വൺ. പക്ക സെറ്റ്. അടുത്ത ചോദ്യം, ഒന്ന്, തൊണ്ണൂറ്റൊമ്പത് എന്നീ സംഖ്യകൾക്കിടയിലുള്ള അഞ്ചിൻ്റെ ഗുണിതങ്ങളായ എല്ലാ എണ്ണൽ സംഖ്യകളുടെയും തുക എത്ര ആണ് എന്നതാണ് ചോദ്യം. 2024 വുമൺ പോണ്ടിലീസ് കോൺസ്റ്റബിളിന്റെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ എന്തുവാ വന്നേക്കുന്നത്? ഒന്ന്, തൊണ്ണൂറ്റൊമ്പത് എന്നീ സംഖ്യകൾക്കിടയിലുള്ള അഞ്ചിൻ്റെ ഗുണിതങ്ങളായ എല്ലാ എണ്ണൽ സംഖ്യകളുടെയും തുക വേണം. നമ്മൾ ആദ്യം ഒന്നും തൊണ്ണൂറ്റൊമ്പതിനും ഇടയിലുള്ള അഞ്ചിൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തും. അപ്പം മക്കളെ, ഇടയിലെന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും ആദ്യത്തേതുമില്ല, അവസാനത്തേതുമില്ല, സെറ്റല്ലേ? അപ്പം നോക്ക്, ഒന്ന് കഴിഞ്ഞ്, ശരിക്കും ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ആദ്യമില്ല, അവസാനവുമില്ല, ഒന്ന് കഴിഞ്ഞ് അഞ്ചിൻ്റെ ഗുണിതമാര എന്ന് നോക്കണം. അഞ്ചിൻ്റെ ഗുണിതം അഞ്ച്, അടുത്തത് പത്ത്, അടുത്തത് പതിനഞ്ച്, ഇങ്ങനെ പോയി 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 തൊണ്ണൂറ്റൊൻപതിനിടയിലെന്ന് പറയുമ്പോൾ
99 ഇല്ല, 99 മുമ്പ് 95. ഇതാണ് 5-നും 95-നും ഇടയിലുള്ള, സോറി 99-നും ഇടയിലുള്ള, 1-നും 99-നും ഇടയിലുള്ള 5-ന്റെ ഗുണിതങ്ങൾ. ഇവരുടെ തുകയാണ് നമുക്ക് വേണ്ടത്. ഇവരുടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും, ഇതാണ് നമുക്ക് വേണ്ടത്. മക്കളെ, നമുക്ക് മനസ്സിലായി ഇതൊരു സമാന്തര ശ്രേണിയാണ്. ആലോചിക്ക്, ഒരേപോലെ കൂടെ 5, 10, 15, 20 ഇങ്ങനെ ഒരേപോലെ കൂടുന്ന ഒരു സമാന്തര ശ്രേണിയാണ്. മക്കളെ, ഒരു സമാന്തര ശ്രേണിയിൽ പദങ്ങളുടെ തുക കാണണം. ഈ സമാന്തര ശ്രേണി 5 വീതം കൂടിപ്പൂടി പോകുന്ന ഒരു ശ്രേണിയാണ്. ഈ ശ്രേണിയുടെ തുക വേണം. മക്കളെ, ഒരു സമാന്തര ശ്രേണിയുടെ തുക കാണാൻ അവസാനത്തെ പദമുണ്ടെങ്കിൽ, ഒന്നുകൂടെ പറയുന്നു, അവസാനത്തെ പദമുണ്ടെങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ തുക കാണാൻ n/2 × ആദ്യ പദം പ്ലസ് അവസാന പദം, n/2 × ആദ്യ പദം പ്ലസ് അവസാന പദം. എപ്പോഴാ അവസാന പദം ഉണ്ടെങ്കിൽ, ഇവിടെ അവസാന പദം ഉണ്ട്, 95 മനസ്സിലായി. ഇങ്ങനെയുള്ള ഒരു സമാന്തര ശ്രേണിയുടെ തുക കാണാൻ n/2 × ആദ്യ പദം പ്ലസ് അവസാന പദം. ഇവിടെ നിങ്ങൾ നോക്കുക, ആദ്യ പദം ഉണ്ട് 5, അവസാന പദം ഉണ്ട് 95, പക്ഷെ എന്നില്ല. എന്നെന്ന് പറയുന്നത് എണ്ണമാ, അതില്ല. നമ്മൾ കുറച്ചു മുമ്പേയും പറഞ്ഞു, ഒരു സമാന്തര ശ്രേണിയിൽ എണ്ണം കാണാൻ നമ്മൾ 5 പ്രാവശ്യമൊക്കെ പറഞ്ഞ എങ്ങനെ, അവസാന പദം 95 മൈനസ് ആദ്യ പദം 5 ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം, 5-ന്റെ ഗുണിതമല്ലേ, പൊതുവ്യത്യാസം 5 + 1. 95-ൽ നിന്ന് 5 പോയ 90/5 + 1, 90-നെ 5 കൊണ്ട് കരിച്ച 18, 18 ഒന്നുകൂടെ കൂട്ടുമ്പോ 19. ഇപ്പം നമുക്ക് എണ്ണം കിട്ടി 19. അപ്പൊ 19/2 × ആദ്യ പദം പ്ലസ് അവസാന പദം. സ്റ്റെപ്പ് വാരിക്കോരി ഒന്ന് എഴുതിയ PSC വാരിക്കോരി മാർക്കൊന്നും തരത്തില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം മതി. ആദ്യ പദം 5 അവസാന പദം 95. ആദ്യ പദം അവസാന പദം കൂട്ടുമ്പോൾ 100. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതാടോ സ്റ്റെപ്പൊക്കെ, 5 + 95 ഒന്നും ആവശ്യമില്ല. നമുക്കറിയാം ആദ്യ പദം അവസാന പദം കൂട്ടുമ്പോൾ 100. 1, 2, 2 ഇത് 50, 2 വെച്ച് വെട്ടി 19 × 50 നമ്മുടെ ഉത്തരം. 19 × 50 19 × 5 എന്ന് പറയുന്നത് നമുക്കറിയാം 85 ആണ്, സോറി 95. 95 95-ന്റെ പകുതി, പിന്നെ ഒരു പൂജ്യോട് ഇട്ടു, 900 / 950 സെറ്റാണ്. ഓപ്ഷൻ ഡി 950 എന്ന് പക്കയായിട്ട് നമുക്ക് മനസ്സിലാവും. ഞാൻ ഒരു വട്ടം കൂടെ പറയും, നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. 1, 99 എന്നീ സംഖ്യകൾക്കിടയിലുള്ള 5-ന്റെ ഗുണിതങ്ങളായ എണ്ണൽ സംഖ്യകളുടെ തുക. മക്കളെ, 1, 99 ഇടയിൽ 1 കഴിഞ്ഞ് 5-ന്റെ ഗുണിതം 5, പിന്നെ 5-ന്റെ ഗുണിതം 10, പിന്നെ 5-ന്റെ ഗുണിതം 15. അങ്ങനെ 99 പറയുമ്പോൾ 99 മുമ്പ് 95. ഇനി ഇതൊരു സമാന്തര ശ്രേണിയാ. ഈ സമാന്തര ശ്രേണിയുടെ തുക വേണം. മക്കളെ, ഏതൊരു സമാന്തര ശ്രേണിയുടെയും അവസാനത്തെ പദമുണ്ടെങ്കിൽ അവരുടെ തുക കാണാനുള്ള ഇക്വേഷൻ n/2 × ആദ്യ പദം പ്ലസ് അവസാന പദം, n/2 × ആദ്യ പദം പ്ലസ് അവസാന പദം. ഇവിടെ n നമ്മുടെ കയ്യിലില്ല, ആദ്യ പദവും അവസാന പദവും ഉണ്ട്. n കാണാൻ നമ്മൾ പഠിച്ചു മുമ്പേ. ഇടയിലെന്ന് പറയുമ്പോൾ 5-ന്റെ ഗുണിതങ്ങൾക്കൊരു ഇക്വേഷൻ, ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ആദ്യത്തെ സംഖ്യ അതുപോലെ എഴുതി അവസാന സംഖ്യ ഒന്നൊന്നും കുറച്ച്, അത് എണ്ണം കാണാൻ നമുക്ക് ഉപയോഗിക്കാം. തുക കാണാനും ഈ എണ്ണം കാണാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ആദ്യമോ അവസാനമോ ഉള്ള സ്ഥിതിക്ക് ഇനി ആ എളുപ്പവഴി എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് എണ്ണമാണെങ്കിൽ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ ആ മെഥേഡ് നമുക്ക് ഈസി ആയിട്ട് അതിലേക്ക് വരാം. ഇവിടെ തുകയാണ് വേണ്ടത്. അപ്പൊ എണ്ണ ആദ്യമോ അവസാനമോ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്കിനി എണ്ണം കാണാൻ ഇക്വേഷൻ ഇടാം. അവസാന പദം
മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് വൺ, 90 ബൈ 5 പ്ലസ് വൺ, 18 ഒന്നുകൂടെ ചേർത്ത് 19. അപ്പം മക്കളെ എണ്ണം 19/2 ആദ്യ പദം പ്ലസ് അവസാന പദം, ആദ്യ പദം 5 അവസാന പദം 95, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ 100, ഇത് വെട്ടിക്കളയുമ്പോൾ 50, 50 × 19, 50 × 19, 19/5 = 95, 1 0 കൂടെ ചേർന്ന് 950. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, 100, 1000 എന്നീ സംഖ്യകൾക്കിടയിലുള്ള 9 ഗുണിതങ്ങളായ എല്ലാ എണ്ണൽ സംഖ്യകളുടെയും തുക എത്രയാണ് എന്നതാണ് ചോദ്യം. ഇത് വായിക്കുമ്പോൾ എ പിയുടെ ചോദ്യമാണെന്ന് തോന്നത്തില്ല, പക്ഷേ എ പിയുടെ ചോദ്യം. 100നും 1000നും ഇടയിൽ, അപ്പൊ 100 കഴിഞ്ഞ് എന്നാ 1000ത്തിനു മുമ്പ് ഇടയിലെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാരണവശാലും ആദ്യവും ഇല്ല അവസാനവും ഇല്ല. 100 കഴിഞ്ഞ് 1000ത്തിനു മുമ്പ് 9 ഗുണിതങ്ങൾ ഏതൊക്കെയാണോ അവരുടെ തുകയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ 100 കഴിഞ്ഞ് 9 ഗുണിതം ആരാ നോക്കണം. അത്യാവശ്യം ചിന്തിക്കുന്നവനറിയാം 100ന് മുമ്പ് 99. അപ്പൊ 100 കഴിഞ്ഞ് വരുന്നത് 108. കാര്യം 99 കൂടെ 9 കൂടും. അല്ലെ തന്നെ 101 9 കൊണ്ട് ഡിവൈഡ് ചെയ്താ 9 വന്നു, 9 = 2 വന്നു. 101 9 കൊണ്ട് ഹരിച്ചാൽ 2 = 2, 102 = 3, 103 = 4, 104 = 5, 105 = 6, 106 = 7, 107 = 8, 108 = 6. 9 വരത്തില്ല, 0 ആയിരിക്കും. കാര്യം 9 കൊണ്ട് കരിക്കുമ്പോൾ 9 ഇല്ല, 0 ഉള്ളൂ, 8 വരെ 6 വരും. സിമ്പിളായ ആലോചിക്കെ, 100ന് മുമ്പത്തേത് 99, 99 9 ഗുണിതമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ 100 പിന്നെ വരുന്ന 9 = 108, പിന്നെ 9 ഗുണിതങ്ങൾ എല്ലാം 9 വെച്ചാ പോകുന്നത് 117, അടുത്ത 126, ഇങ്ങനെ പോകും. ഇനി 1000ത്തിന് മുമ്പ് ആരാ ഇടയിൽ? അപ്പൊ 1000ത്തിന് മുമ്പ് 999. 999 നമ്മൾ 9 കൊണ്ട് കരിച്ചു നോക്ക, 1 1 1, 6 വരത്തില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതാണ് 100നും 1000ത്തിനും ഇടയിൽ 9 ഗുണിതങ്ങൾ എന്ന് പറയുന്ന സാധനം ഇവരുടെ തുകയാണ് വേണ്ടത്. ഇത് എഴുതി കഴിഞ്ഞപ്പോഴേ നമുക്ക് മനസ്സിലായി 9 വീതം കൂടിക്കൂടി പോകുന്ന ഒരു സമാന്തര ശ്രേണിയാണ് ഇത്. ഈ സമാന്തര ശ്രേണിയുടെ തുക, മക്കളെ, അവസാനത്തെ പദമുണ്ടെങ്കിൽ തുക കാണാൻ (n/2)  ആദ്യ പദം പ്ലസ് അവസാന പദം. ഇവിടെ ആദ്യ പദം ഉണ്ട് 108, അവസാന പദം ഉണ്ട് 999, പക്ഷേ n ഇല്ല. എങ്ങനെ n കാണും? എണ്ണം എങ്ങനെ കാണും? ഒന്നുകിൽ ഞാൻ മുമ്പേ പറഞ്ഞ ഷോർട്ട് കട്ട് ഉപയോഗിക്കാം, ഇടയിലായതുകൊണ്ട് ഇവിടെ ആദ്യ പദം അവസാന പദം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം, ഇവിടെ എന്തായാലും 9 വീതം കൂടിക്കൂടിയാ പോന്നെ, പ്ലസ് വൺ. 999 നിന്ന് 108 പോണം, 892 വരും. ആലോചിച്ചോ, 891 വരും. 899 നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 9 × 9 = 81, ബാക്കി 99 വന്നു, 99 + 1 = 100 എന്ന് വന്നു. ഇത് മൈനസ് ചെയ്യുമ്പോൾ 891 വന്നു, 891 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു 99 വന്നു, 99 + 1 = 100. അപ്പൊ എണ്ണം 100 മനസ്സിലായി. n/2, 100/2 × ആദ്യ പദം പ്ലസ് അവസാന പദം. ആദ്യ പദം 108, അവസാന പദം 999. ഇത് കൂട്ടണം, 108ഉം 999 കൂട്ടുമ്പോൾ 999 ഒന്ന് ചേരുമ്പോൾ 1000 ആയി, പിന്നെ 107, 1107 എന്ന് വന്നു. ഓക്കെ, ഇനി ഇത് വെട്ടിക്കളയുമ്പോൾ 50. അപ്പൊ 1107 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരവെടുക്കണം.
1107 നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 35 3 0 3 5 5 പിന്നെ ഒരു 0 ചേരുമ്പോ 55,350 ഉത്തരം. 55,350 ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. പക്ക ക്ലിയർ ആണ്. ഒന്നുകൂടെ ഇവിടെ എന്താ പറയുന്നത്, 100 നും 1000 നും ഇടയിൽ. അപ്പം 100 കഴിഞ്ഞു വരുന്ന 9 ഗുണിതം 108, അത് കഴിഞ്ഞ് 9 കൂടി 117, അത് കഴിഞ്ഞ് 9 കൂടി 126, അങ്ങനെ പോയി 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 1000 ന് മുമ്പ് 999. ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഈ സമാന്തര ശ്രേണിയുടെ അവസാനത്തെ പദമുണ്ട്. അപ്പൊ N/2 ഇൻഡോ ആദ്യ പദം പ്ലസ് അവസാന പദം, അത് സോൾവ് ചെയ്തു, നമുക്ക് 1107 എന്ന് കിട്ടി. അപ്പോ സോറി, അത് സോൾവ് ചെയ്തു. ചെയ്യണം N കാണാൻ അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് 1, അത് ഉപയോഗിച്ചു 100 കിട്ടി. N/2 100/2 ഇൻഡോ ആദ്യ പദമായ 108 അവസാന പദമായ 999 കൂട്ടുമ്പോൾ 1107. ഇത് വെട്ടിക്കളയുമ്പോൾ 50 50 ഗുണം 1107, നമ്മുടെ ഉത്തരം 55,350 ആണ്. 20നും 100നും ഇടയിലുള്ള മുഴുവൻ ഒറ്റ സംഖ്യകളുടെയും തുക വേണം. 2022 10th പ്രിലിംസ. 20നും 100നും ഇടയിലുള്ള മുഴുവൻ ഒറ്റ സംഖ്യകളുടെയും തുക. അപ്പൊ ഈ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടയിൽ, അപ്പൊ 20നും 100നും ഇടയിലെന്ന് പറയുമ്പോ 20 കഴിഞ്ഞ് 21, അത് കഴിഞ്ഞ് 23, അത് കഴിഞ്ഞ് 25, അങ്ങനെ പോയി 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 99. ഇതാണ് 20നും 100നും ഇടയിലുള്ള ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നു. ഓക്കെ ആണോ മക്കളെ? മുമ്പോട്ട് വാ. ഒന്നുകൂടെ, ഇടയിൽ എന്ന് പറയുമ്പോ 20നും 100നും ഇടയിലുള്ള ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പോ ഒരു കാരണവശാലും ആദ്യത്തെ 20ഉം ഇല്ല 100ഉം ഇല്ല, അല്ലെ തന്നെ 100ഉം 20ഉം ഒറ്റ സംഖ്യ അല്ല. 20 കഴിഞ്ഞുള്ള ഒറ്റ സംഖ്യ 21, അത് കഴിഞ്ഞു വരുന്ന ഒറ്റ സംഖ്യ 23, അത് കഴിഞ്ഞു വരുന്ന ഒറ്റ സംഖ്യ 25, അങ്ങനെ പോയി 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 100നിടയിലെന്ന് പറയുമ്പോ 100ന് മുമ്പ് 99. ഇതാണ് 20നും 100നും ഇടയിലുള്ള ഒറ്റ സംഖ്യ. മക്കളെ, ഇത് ഒരു സമാന്തര ശ്രേണിയാ. ഈ സമാന്തര ശ്രേണിയുടെ തുക വേണം. അപ്പം നമ്മൾ മനസ്സിലാലോചിക്കണം, അവസാനത്തെ പദമുണ്ടെങ്കിൽ തുക കാണാൻ N/2 ഇൻഡോ ആദ്യ പദം പ്ലസ് അവസാന പദം. ഇവിടെ ആദ്യ പദമുണ്ട് 21, അവസാന പദമുണ്ട് 99. നമുക്ക് എന്നില്ല, എങ്ങനെ കാണും? നമ്മൾ പഠിച്ചു ഒരു സമാന്തര ശ്രേണിയുടെ എണ്ണം കാണാൻ അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം. ഒറ്റ സംഖ്യയുടെ പൊതുവ്യത്യാസം 1 കരുതരുത്, 2 കൂടിയാ പോന്നേ. പൊതുവ്യത്യാസം 2 + 1 കരി 21 23 25, 2 വെച്ചാ പോ. 99 നിന്ന് 21 കുറയ്ക്കണം. 10 കുറച്ചാൽ 81, 20 കുറച്ചാൽ 79, 79 79 21, 78/2 + 1. 78നെ 2 ഡിവൈഡ് ചെയ്താൽ 39, 39 1 ചേരുമ്പോ 40 എന്ന് മനസ്സിലാവും. അപ്പൊ N/2 40/2 ഇൻഡോ ആദ്യ പദം പ്ലസ് അവസാന പദം. ആദ്യ പദം 21, അവസാന പദം 99. ഇത് രണ്ടുകൂടെ ചേരുമ്പോ 120. ഇത് വെട്ടിക്കളയുമ്പോ മക്കളെ 20 20 ഗുണം 120 ആണ് ഉത്തരം. 12 2 24, 2 0 ചേർന്ന് നമ്മുടെ ഉത്തരം 2400 ആണ്. പക്ക ക്ലിയർ ആണ്. ഓപ്ഷൻ ബി 2400 പക്ക സെറ്റ് ആണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ചോദ്യം ഒറ്റ സംഖ്യയുടെ ചോദ്യം ആയതുകൊണ്ട് അല്ലാതെ ചെയ്യുന്ന ആളുകളും ഉണ്ട്. 20 വരെ 10 ഒറ്റ സംഖ്യകളുണ്ട്,
ആദ്യത്തെ പത്തൊറ്റ സംഖ്യകളുടെ തുക 10 സ്ക്വയർ 100 ആണ്. 100 വരെ 50 ഒറ്റ സംഖ്യകളുണ്ട്. ആദ്യത്തെ 50 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ n² 50 സ്ക്വയർ 2500 ആണ്. 2500-ൽ നിന്ന് 100 കുറച്ച് 2400, ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഉണ്ട്. പക്ഷേ അതൊരൊറ്റ സംഖ്യ ആയതുകൊണ്ടും ഇതിനും ഇതിനും ഇടയിലുള്ള ചോദ്യം ആയതുകൊണ്ടും ഒക്കെയാണ് നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ മെഥേഡ് നിങ്ങൾക്കറിയാമെങ്കിൽ അത് ഒറ്റയോ ഇരട്ടയോ എണ്ണലോ ഗുണിതങ്ങളോ APO എന്തോ ആയിക്കോട്ടെ, ഒരേ ഗ്യാപ്പുള്ള എല്ലാ APകൾക്കും ഇത് പറ്റും. അവസാന പദം ഉണ്ടെങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കാണാൻ n/2 × ആദ്യ പദം പ്ലസ് അവസാന പദം. മക്കളെ, 2020 UPSCയുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, ശ്രദ്ധിക്കുക. 1+2+3+ അങ്ങനെ പോയി 100 വരെ =5050 എങ്കിൽ 3+6+9+ അങ്ങനെ പോയി 300-ന്റെ വില കണക്കാക്കുക എന്നതാണ് ചോദ്യം. ശ്രദ്ധിക്കുക, അതായത് സിമ്പിളായി ഇത്രേ ഉള്ളൂ, 1, 2, 3 അങ്ങനെ 100 വരെ കൂട്ടുമ്പോൾ 5050 കിട്ടും. അങ്ങനെയാണെങ്കിൽ 3, 6, 9 അങ്ങനെ 300 വരെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും എന്നതാണ് ചോദ്യം. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാനൊരു മെഥേഡുണ്ട്, ഞാൻ അതിലേക്ക് വരാം. നിങ്ങൾ ആദ്യം, ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഒരു രീതിയിലും ചിന്തിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇതിനെ ഒരു APയായിട്ടെടുത്ത് നമുക്ക് ചെയ്യാം. ശ്രദ്ധിക്കൂ, നമുക്ക് വേണ്ടത് 3, 6, 9 ഇങ്ങനെ പോയി 300 വരെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും എന്നതാണ് വേണ്ടി. 3, 6, 9 ഇങ്ങനെ പോയി 300 വരെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും എന്നതാണ് ചോദ്യം. മക്കളെ, നമുക്ക് മനസ്സിലായി 3, 6, 9 മൂന്ന് വീതം കൂടി പോകുന്ന ഒരു സംഖ്യയാണ്. ഈ സംഖ്യ എന്ന് പറയുന്നത് ഒരു APയാണ്. ഈ APയുടെ തുകയാണ് നമുക്ക് വേണ്ടത്. കണ്ടോ, 3, 6, 9 അങ്ങനെ 300 വരെ കൂട്ടണം, പ്ലസ് ഇട്ട് എഴുതിയേക്കുന്നു. ഈ APയുടെ തുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോ അവസാന പദം ഉണ്ടെങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ തുക കാണാൻ n/2 ആദ്യ പദം പ്ലസ് അവസാന പദം. ഇവിടെ ആദ്യ പദം ഉണ്ട് 3, അവസാന പദം ഉണ്ട് 300, പക്ഷേ n ഇല്ല. ഒരുമാതിരിപ്പെട്ടവർക്കറിയാം n പറയുന്നത് 100 ആ കാര്യം. 3 മുതൽ 300 വരെ ഈ പറയുന്ന 3 ന് 100 ഗുണിതങ്ങളാണുള്ളത്. ഇനി n കാണാൻ നമ്മൾ ഒരു എളുപ്പവഴി പഠിച്ചു, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ പഠിച്ചു. അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം 3+1 ഇങ്ങനെയും ചിന്തിക്കാം. 300-ൽ നിന്ന് 3 പോയ 297/3+1 297-നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 99+1 100 എന്ന് വരാം. അപ്പൊ n നമുക്ക് കിട്ടി 100. ഇനി അല്ലേ തന്നെ പെട്ടെന്ന് എടുക്കാം, 3, 6, 9 മൂന്നിന്റെ ഗുണിതങ്ങളാ. അപ്പൊ 300 വരെ എന്ന് പറയുമ്പോൾ 300 വരെ 100 ഗുണിതങ്ങളാണെന്ന് മനസ്സിലാവും. അങ്ങനെ പറ്റുന്നില്ല, ചിന്തിക്കാനൊക്കുന്നില്ല, n ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ n നമുക്ക് കിട്ടി 100 × 2 × ആദ്യ പദം പ്ലസ് അവസാന പദം. ആദ്യ പദം 3, അവസാന പദം 300. ഇതെല്ലോടെ കൂട്ടുമ്പോ 303. 100-ൽ 2 വെട്ടിയാ 50 ആവും. 50 × 303 നമ്മുടെ ഉത്തരം. 303-നെ മക്കളെ 5 കൊണ്ട് ഗുണിക്കുമ്പോ 15 1 5 1 5 0 എന്ന് കിട്ടും. 15150 ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഇങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പൊ 3, 6, 9 എന്ന് പറയുന്നത് ഒരു സമാന്തര ശ്രേണിയാണ്. ഈ സമാന്തര ശ്രേണിയുടെ 300 വരെയുള്ള തുകയാണ് വേണ്ടത്. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു വഴി ഇല്ലെങ്കിൽ അതൊക്കെ ചെയ്യാം. പിന്നെ ഈ ചോദ്യം ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു
മനസ്സിലൊരു ധാരണ തോന്നും. അപ്പൊ ഇത് നമുക്ക് വെറുതെ തന്നതാണോ? കണ്ടോ, ഇത് തന്നില്ലെങ്കിലും നിങ്ങൾക്ക് ആൻസർ എടുക്കാമല്ലോ, ഇത് തന്നില്ലെങ്കിലും ആൻസർ എടുക്കാം, അതിനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. ഇത് ക്വസ്റ്റ്യനിൽ തന്നെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ഉദ്ദേശം കാണുമല്ലോ. നോക്കിക്കേ, 3+6+9+ അങ്ങനെ 300 വരെയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 3 കോമൺ എടുത്തു എന്നിരിക്കട്ടെ. 3 കോമൺ എടുക്കുക എന്ന് പറയുമ്പോൾ കാര്യം എല്ലായിടത്തും 3 ഉണ്ട്, അകത്ത് കൊടുക്കുമ്പോൾ 3 കോമൺ എടുത്താൽ 1, ഇവിടുന്ന് ഒരു 3 കോമൺ പോയാൽ 2, 3 കോമൺ എടുത്താൽ 3, അങ്ങനെ പോയി 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 100 എന്ന് എഴുതാം. എഴുതാവോ? അപ്പം നിങ്ങൾ ആലോചിക്കുക, അങ്ങനെ ഇവിടെ എല്ലാത്തിൻ്റെ അകത്തും ഒരു 3 ഉണ്ട്, 3 ഇവിടുന്ന് എടുത്താൽ ബാക്കി 1 ഉള്ളൂ, 3 ഇവിടുന്ന് എടുത്താൽ ബാക്കി 2 ഉള്ളൂ, 3 ഇവിടുന്ന് എടുത്താൽ ബാക്കി 3 ഉള്ളൂ, 3 ഇവിടുന്ന് എടുത്താൽ ബാക്കി 100 ഉള്ളൂ. കാര്യം 3 കോമൺ എടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും 3 കൊണ്ട് കരിക, 3 1, 3 കൊണ്ട് അരിച്ചു 2, 9 3 കൊണ്ട് അരിച്ചു 3, 300 3 കൊണ്ട് അരിച്ചു 100. ഓക്കെ, ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 3 × 1+2+3 up to 100. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ സാധനത്തിൻ്റെ വില 5050 ആണെന്ന്. ആണോ? ആലോചിക്കേ, ഈ സാധനത്തിൻ്റെ വില, ദേണ്ട ഈ സാധനത്തിൻ്റെ വില ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 5050. അപ്പൊ നമുക്കെഴുതാം 3 × 5050. 3 × 5050 ചെയ്തു നോക്ക്, 15150 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇതാണ് ഇത് ചെയ്യാനുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള വേ. പക്ഷെ ഈ ഒരു സാധനം നമുക്ക് തന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഷോർട്ടസ്റ്റ് വേയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയേ. അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എല്ലാം പ്രോപ്പർ രീതി നിങ്ങളെ ചെയ്ത് കാണിച്ചത്. ഓക്കെ ആണ്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 25 പൊതുവ്യത്യാസം 10 ആയാൽ ആദ്യത്തെ 20 പദങ്ങളുടെ തുക എത്ര എന്നതാണ് ചോദ്യം. 2022 ഒരു IRB പരീക്ഷയ്ക്ക് വന്നതാണ്, ശ്രദ്ധിക്കുക. അതായത് ഒരു സമാന്തര ശ്രേണിയുണ്ട്, ഈ സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 25, പൊതുവ്യത്യാസം 10, ആദ്യത്തെ 20 പദങ്ങളുടെ തുക വേണം. മക്കളെ, ഇവിടെ സമാന്തര ശ്രേണിയുടെ തുകയാണ് വേണ്ടത്. മക്കളെ, ഈ സമാന്തര ശ്രേണിക്ക് അവസാന പദം ഏതാണ് എന്ന് തന്നിട്ടില്ല. ഉണ്ടോ? 20-ാമത്തെ പദം അവസാന പദം വേണേ അത് കണ്ടൊക്കെ പിടിക്കാം, ഞാൻ അതിലോട്ട് പോകുന്നില്ല. ഇവിടെ അവസാനത്തെ പദം ഏതാണെന്ന് തന്നിട്ടില്ല. ഉണ്ടോ? ആദ്യ പദമുണ്ട്, പൊതുവ്യത്യാസമുണ്ട്. തുക കാണാൻ നമുക്കൊരു ഇക്വേഷൻ അറിയാം, അവസാന പദം ഉണ്ടെങ്കിൽ. ഇവിടെ അവസാനത്തെ പദമില്ല, ആദ്യ പദമുണ്ട്, പൊതുവ്യത്യാസമുണ്ട്. അവസാനത്തെ പദം പ്രത്യേകിച്ച് പറയുന്നില്ല. അവസാനത്തെ പദം പറയുന്നില്ല എങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കാണാൻ 2×2A+(n-1)(d). ഒന്നുകൂടെ, അവസാനത്തെ പദം പറയുന്നില്ല എങ്കിൽ ഏറ്റവും വേഗത്തിൽ ഒരു സമാന്തര ശ്രേണിയുടെ തുക കാണാൻ 2×2A+(n-1)(d). 2 പ്രാവശ്യം പറഞ്ഞേ, അവസാനത്തെ പദം ഇല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ തുക കാണാൻ 2×2A+(n-1)(d). ഇവിടെ എൻ എണ്ണം 20 പദങ്ങളുടെ തുകയാ. അപ്പൊ 20A/2 × 2A എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പദം, ആദ്യ പദം ക്വസ്റ്റ്യനിലുണ്ട് 25. അപ്പൊ 2×25 എന്ന് പറഞ്ഞാൽ 50+(n-1) എന്ന് പറഞ്ഞാൽ എണ്ണം 20, 20×1 = 19 × d പൊതുവ്യത്യാസം ക്വസ്റ്റ്യനിൽ തന്നു 10. ഈ കിട്ടുന്നത് എന്തുവാണോ, ഇതാണ് നമ്മുടെ ഉത്തരം. ഒന്നുകൂടെ, അവസാനത്തെ പദമില്ല എങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കാണാൻ 2×2A+(n-1)(d). എൻ എന്ന് പറയുന്നത് എണ്ണം, എണ്ണം 20 പദങ്ങളുടെ തുകയാ 20. എ എന്ന് പറയുന്നത് ആദ്യത്തെ പദം, ക്വസ്റ്റ്യനിലുണ്ട് 25. ഡി എന്ന് പറയുന്നത് പൊതുവ്യത്യാസം, ക്വസ്റ്റ്യനിലുണ്ട് 10. അപ്പൊ
20/2 ഇൻഡോ 2A 25. അപ്പൊ 2A എന്ന് പറഞ്ഞാൽ 2 25 50 പ്ലസ് 20 -1 19 ഗുണം D 10. അപ്പൊ നമുക്ക് ആദ്യം ഈ ബ്രാക്കറ്റ് അങ്ങ് സോൾവ് ചെയ്യാം. വേണേ സൈഡിൽ കൊണ്ടുപോയി ചെയ്യാം. 50 + 19 × 10 ഇൻഡുവും ഉണ്ട് പ്ലസും ഉണ്ട്. ബോർഡ് മാസ് റൂള് പ്രകാരം നമ്മൾ പ്ലസ് ചെയ്യും, സോറി ഇൻഡു ആദ്യം ചെയ്യും. കാര്യം ബോർഡ് മാസിൽ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടേ ഉള്ള അഡീഷൻ. നമ്മൾ ആദ്യം ഇൻഡു ചെയ്തു. ഇത് 190 ആയി. 50 + 190 = 240 വന്നു. അപ്പൊ 20/2 ഇൻഡോ ബ്രാക്കറ്റിന്റെ അകത്തിൽ 240. 20 ഉം 2 ഉം കൂടെ വെട്ടിയാൽ ഈ സാധനം 10 ആവും. 10 × 240 നമ്മുടെ ഉത്തരം ചുമ്മാ പൊളിയായിട്ട് കിട്ടും. 2400. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണ്. 5, 10, 15 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യ 10 പദങ്ങളുടെ തുക എത്ര? ഈ 2024 നടന്ന കന്നഡ മീഡിയം വന്ന ഒരു കേരള PSC UPSC എക്സാമിന് വന്ന ചോദ്യമാണിത്. അപ്പൊ 5, 10, 15 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യ 10 പദങ്ങളുടെ തുക എത്ര? മക്കളെ, ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക വേണം. നമ്മൾ നോക്കി, ഇതിൻ്റെ അവസാനത്തെ പദമില്ല. അവസാനത്തെ പദമില്ല എങ്കിൽ തുക കാണാൻ (n/2) (n-1)(d). ഇവിടെ എൻ എന്ന് പറയുന്നത് എണ്ണം 10 പദമല്ലേ. എ എന്ന് പറയുന്നത് ആദ്യ പദം 5. ഡി എന്ന് പറയുന്നത് പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം നമുക്ക് എല്ലാവർക്കും അറിയാം, 5 വീതം കൂടുക, അല്ലെ? 10 ന് 5 കുറച്ചാലും നമുക്കറിയാം 5. അപ്പൊ 10/2 ഇൻഡോ 2A എന്ന് പറഞ്ഞാൽ 5, 2A എന്ന് പറഞ്ഞാൽ 10. (n-1) 10 ൽ നിന്ന് 9 പോയി. 9 × d എന്ന് പറയുന്നത് 5. നമ്മൾ ഈ ബ്രാക്കറ്റ് സൈഡിൽ ചെയ്യാൻ പോവാ. 10 + 9 × 5 ഗുണനവും പ്ലസും ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം ഇൻഡു ചെയ്തു. ഇത് 45. 10 + 45 നമുക്ക് മനസ്സിലാവും 55. അപ്പൊ 10/2 × 55 ഇതോടെ വെട്ടുമ്പോ 5 × 55 ചെയ്യുക. 5 × 55 ചെയ്യുക. 55 × 255 (25). നമ്മുടെ ഉത്തരം 275 ആണ്. ഓപ്ഷൻ ഡി ആണ് പക്ക. അടുത്ത ചോദ്യം. 1, 3, 5 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യ 30 പദങ്ങളുടെ തുക എന്ത് എന്നതാണ് ചോദ്യം. 2016 UPSC പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക. 1, 3, 5 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക. ഇത് രണ്ട് രീതിയിൽ ചെയ്യാമേ. 1, 3, 5 എക്സെട്ര ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക. മക്കളെ, നമ്മൾ നോക്കി, ഈ സമാന്തര ശ്രേണിയുടെ അവസാനത്തെ പദം ഇല്ല. വേണമെങ്കിൽ 30 പദമല്ലേ, 30-ാമത്തെ പദം കണ്ടുപിടിച്ച് വേണേ നമുക്ക് ചെയ്യാം. അത്രയൊന്നും പോകണ്ട, ഇക്വേഷൻ അറിയണം, അതാ എളുപ്പം. ഈ സമാന്തര ശ്രേണിയുടെ അവസാനത്തെ പദമില്ല. അവസാനത്തെ പദമില്ല എങ്കിൽ അവരുടെ തുക കാണാൻ (n/2) (2A + n-1)(d). അവിടെ എൻ എന്ന് പറയുന്നത് എണ്ണം 30 പദം. എ എന്ന് പറയുന്നത് ആദ്യ പദം 1. ഡി എന്ന് പറയുന്നത് പൊതുവ്യത്യാസം. 3 ൽ നിന്ന് 1 പോയി. 2 അല്ലേ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, 2 വീതം കൂടിക്കൂടിയാ. അപ്പൊ ഡി 2. 10/2 (30/2)(2A) എന്ന് പറഞ്ഞാൽ 1, 2A എന്ന് പറഞ്ഞാൽ 2 പ്ലസ് (n-1) 30 ൽ നിന്ന് 1 പോയി. 29. ഡി എന്ന് പറയുന്നത് 2.
നമ്മൾ ആദ്യം ഈ ബ്രാക്കറ്റ് സോൾവ് ചെയ്യാം. 2 + 29 × 2 മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്തു. 29 × 2 = 58 58 രണ്ടുകൂടെ കൂട്ടി 60 30/2 × 60 നിങ്ങൾക്ക് എങ്ങനെ വേണേ വെട്ടാം. ഞാൻ 30 ഉം 2 ഉം കൂടെ വെട്ടുമ്പോൾ ഇത് 15 ആവും. 15 × 60 നമ്മുടെ ഉത്തരം വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. 900 ആണ് ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. അപ്പോ അവസാന പദം ഇല്ല എങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കാണാൻ (n/2)(2a + n-1)(d). ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇത് നോക്കിക്കേ. 1, 3, 5 etc. എന്ന് പറയുന്നത് ആദ്യത്തെ ഒറ്റ സംഖ്യകളാണ്. ആലോചിക്കുക, 1, 3, 5 etc. എന്ന് പറയുന്നത് ആദ്യത്തെ ഒറ്റ സംഖ്യകളാണ്. ഇങ്ങനെ ആദ്യത്തെ 30 ഒറ്റസംഖ്യകളുടെ തുകയാണ് ഇവിടെ വേണ്ടത്. മക്കളെ, ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, n². അപ്പൊ 30 ഒറ്റസംഖ്യകളുടെ തുക കാണാൻ 30 ന്റെ സ്ക്വയർ നമുക്ക് പറയാം 900 എന്ന് ഈ ചോദ്യം ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം. ഇത് ഒറ്റയൊക്കെ ആയതുകൊണ്ട് എടുക്കാൻ പറ്റും. ഒന്നുകൂടെ, 1, 3, 5 etc. എന്ന് പറയുന്നത് ആദ്യം മുതലുള്ള ഒറ്റ സംഖ്യകളാ. അങ്ങനെ 30 ഒറ്റസംഖ്യകളുടെ തുക വേണം. ആദ്യത്തെ 30 ഒറ്റസംഖ്യകളുടെ തുക കാണാൻ ഇക്വേഷൻ n² ആണ്. 30 ന്റെ സ്ക്വയർ ആണ്, 900 ആണ്, ഓപ്ഷൻ എ ആണ്. ഈ ചോദ്യം ഈ ഒരു രീതിയിലും വേണേ നമുക്ക് ചിന്തിക്കാം. ഓക്കെ, 25 പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക 400 ആയാൽ ഈ ശ്രേണിയിലെ 13-ാമത്തെ പദം എത്ര എന്നതാണ് ചോദ്യം. ഇത് PSC ക്ക് കണ്ടമാനം ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ്. ശ്രദ്ധിക്കുക, അതായത് ഇവിടെ കണ്ടോ, 25 പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക 400 എന്ന് പറഞ്ഞു. നമുക്ക് 13-ാം പദം എത്ര എന്ന് കാണണം. മക്കളെ, ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക തന്നു, എന്നിട്ട് നടുക്കത്തെ പദം എത്ര എന്നതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 25 പദങ്ങളുണ്ട്, അവരുടെ തുക നമ്മുടെ കയ്യിലുണ്ട് 400. ആ 25 പേരുടെ നടുക്കത്തെ ആളെത്ര എന്നതാണ് ചോദ്യം. ഈ 25 പേരുടെ നടുക്കത്തെ ആളല്ലേ ഈ 13-ാമത്തെ ആള്. ആലോചിച്ച് നോക്കി, 25 പേര് എഴുതുമ്പോ 12 എണ്ണം അവിടെ, 12 എണ്ണം ഇവിടെ. അപ്പൊ ആ 25 പേരുടെ നടുക്കത്തെ ആളാണ് ഈ പറയുന്ന 13-ാമത്തെ ആള്. ആലോചിക്കേ, സിമ്പിൾ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് 13-ാമത്തെ പദമാ വേണ്ടി, അതായത് നടുക്കത്തെ ആളെയാണ് വേണ്ടിയത്. മക്കളെ, നിങ്ങളോട് ആരെങ്കിലും ഒരു സമാന്തര ശ്രേണിയിലെ നടുക്കത്തെ ആളെ കാണാൻ പറഞ്ഞാൽ, നടുക്കത്തെ പദം കാണാൻ പറഞ്ഞാൽ, നിങ്ങൾ അവരുടെ ശരാശരി എടുത്തോളുക. എന്തെടുത്തോളുക? ശരാശരി. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, നമ്മൾ ശരാശരിയിൽ പഠിക്കുന്നുണ്ട് ഒരേ ഗ്യാപ്പുള്ള സംഖ്യകളാണെങ്കിൽ ശരാശരിയാണ് നടുക്കത്തെ സംഖ്യ. ആലോചിച്ച് നോക്ക്, ശരാശരിയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരേ ഗ്യാപ്പ്, ഇപ്പൊ 2 വീതം കൂടി അല്ലെ 4 വീതം കൂടി ഒരേ ഗ്യാപ്പുള്ള സംഖ്യകളാണെങ്കിൽ അവരുടെ ശരാശരിയായിട്ട് വരുന്നത് നടുക്കത്തെ സംഖ്യയാണ്. അതുകൊണ്ടാണ് ഈ സമാന്തര ശ്രേണികൾക്കെല്ലാം ഒരേ ഗ്യാപ്പ്, 5 വെച്ചാണ് 5 വെച്ച്, 2 വെച്ചാണ് 2 വെച്ച്, ഒരേ ഗ്യാപ്പ് ആയതുകൊണ്ടാണ് അവരുടെ ശരാശരി കാണാൻ, അല്ലെങ്കിൽ നടുക്കത്തെ പദം കാണാൻ പറയുമ്പോൾ നമ്മൾ ശരാശരി എടുക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഒന്നുകൂടെ നോക്കിക്കേ, 25 പദങ്ങളുടെ തുക നമുക്ക് തന്നു 400. നമുക്ക് ആ 25 പേരുടെ നടുക്കത്തെ ആളായ 13-ാമത്തെ പദം ഏതാ? 13-ാമത്തെ തുകയല്ല, ആ നടുക്ക് വരുന്ന 25 പേരിൽ നടുക്ക് വരുന്ന 13-ാമത്താണ്. ഒന്നുമില്ല, നടുക്കത്തെ ആളെ കാണാൻ പറഞ്ഞ നിങ്ങൾ അവരുടെ ശരാശരി എടുക്കുക. ശരാശരി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, തുക ഡിവൈഡഡ് ബൈ എണ്ണം. തുക എന്ന് പറയുന്നത് 400, എണ്ണം എന്ന് പറയുന്നത് 25.
നാനൂറിനെ 25 കൊണ്ട് ഭാഗിച്ച് നമുക്ക് പറയാം 16 ഓപ്ഷൻ ബി. ഒന്നുകൂടെ 25 പദങ്ങളുടെ തുക തന്നു 400. നമുക്ക് 13-ാമത്തെ പദം കാണണം. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ മനസ്സിലായി, എടാ 25 പേരുടെ നടുക്കിരിക്കുന്ന ആളാണ് 13. എക്സാക്ട് നടുക്ക്. ഇപ്പൊ നടുക്കത്തെ ആളെ കാണാൻ നിങ്ങൾ ശരാശരി എടുക്കുക. ശരാശരി എന്ന് പറയുന്നത് തുക ഡിവൈഡഡ് ബൈ എണ്ണം. തുക ക്വസ്റ്റ്യനിലുണ്ട് 400, എണ്ണം ക്വസ്റ്റ്യനിലുണ്ട് 25 പദങ്ങളുടെ തുകയാ 25. എണ്ണം എടുക്കാൻ നേരത്ത് പോയി 13 അടിയിൽ എഴുതരുത്, കാര്യം 13-ാമത്തെ പദം നമുക്ക് കാണേണ്ടതാ. അപ്പൊ ഏത് തുകയാണോ എടുക്കുന്നത് അതിന്റെ എണ്ണം 25 പദങ്ങളുടെ തുക. തുക 400, എണ്ണം 25, നമ്മുടെ ഉത്തരം 16. അടുത്ത ചോദ്യം, ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 40 മൂന്നാമത്തെ പദം എത്ര? അപ്പൊ നമ്മൾ ആലോചിക്ക, ഒരു സമാന്തര ശ്രേണിയിലെ 5 പദങ്ങളുടെ തുക നമുക്ക് തന്നു 40. നമുക്ക് മൂന്നാമത്തെ പദം കാണണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എടാ 5 പദം എഴുതിയാൽ അവരുടെ നടുക്ക് വരുന്ന ആളാണ് മൂന്നാമത്തെ. രണ്ടെണ്ണം ഇവിടെ മൂന്നാമത്തെ. അപ്പൊ നടുക്കത്തെ ആളെ കാണാൻ, എടാ മക്കളെ നമ്മൾ ശരാശരി എടുക്കുക. ശരാശരി എന്ന് പറയുന്നത് തുക ഡിവൈഡഡ് ബൈ എണ്ണം. നടുക്കത്തെ ആളാണ് മൂന്നാമത്തെ പദം, അത് കാണാൻ ശരാശരി കാണുക. ശരാശരി എന്ന് പറയുന്നത് തുക ഡിവൈഡഡ് ബൈ എണ്ണം. തുക മക്കളെ 40, എണ്ണം 40, 5 പദങ്ങളുടെ തുകയാ. അപ്പൊ എണ്ണം 5, നമുക്ക് പറയാം 8. ഓപ്ഷൻ ഡി. മുമ്പോട്ട് പോ. അപ്പോഴേ ഞാനൊരു 2 ചോദ്യം കൂടെ സ്ക്രീനിൽ എഴുതാം, നിങ്ങളും എന്റെ ഒപ്പം പിടിക്കണം. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 11 പദങ്ങളുടെ തുക 550. 6-ാം പദം വേണം. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 7 പദങ്ങളുടെ തുക 56. 4-ാം പദം വേണം. നിങ്ങൾ ആലോചിച്ചു. ഒരു സമാന്തര ശ്രേണിയുടെ 11 പദങ്ങളുടെ തുക തന്നു 550. നമുക്ക് 6-ാം പദം വേണം. എടാ 6-ാം പദം എന്ന് പറയുന്ന ആള് നടുക്കത്തെ ആളാണ്. 6-ാം പദം. ഇപ്പൊ 11 പേരെ എഴുതിയ 5 എണ്ണം, നടുക്ക് 6, നടുക്ക്. അപ്പൊ നടുക്കത്തെ പദം കാണാൻ പറഞ്ഞാൽ ശരാശരി എടുക്കാം. ശരാശരി എന്ന് പറയുന്നത് തുക ഡിവൈഡഡ് ബൈ എണ്ണം. തുക മക്കളെ 550, എണ്ണം മക്കളെ 11. നമുക്ക് പറയാം 50. 11 5 55 50. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 7 പദങ്ങളുടെ തുക 56. 4-ാം പദം വേണം. നിങ്ങൾ മനസ്സിലാലോയ്ക്ക്, 7 പദങ്ങളെ നിരത്തി എഴുതിയാൽ അവരുടെ നടുക്കാണ് 4-ാമത് വരുന്നത്. 3 എണ്ണം 3 എണ്ണം 6 7 നടുക്ക് കണ്ടോ, 4-ാമത്. അപ്പൊ നടുക്കത്തെ ആളെ കാണാൻ ശരാശരി എടുക്കുക. ശരാശരി എന്ന് പറയുന്നത് തുക ഡിവൈഡഡ് ബൈ എണ്ണം. 56 ബൈ 7, നമുക്ക് പറയാം 8. അടുത്തത് 2022 ഒരു CEO ചോദിച്ച ഒരു ചോദ്യമാണ്. ഈ ചോദ്യം നൈസായിട്ട്, അതായത് ഈ ഒരു കൺസെപ്റ്റ് നൈസായിട്ട് ഇവരൊന്ന് തിരിച്ച് ചോദിച്ചേക്കുക. നല്ലവണ്ണം ശ്രദ്ധിക്കണം. +2 ലെവൽ ചോദ്യമാണ്, പക്ഷെ സിമ്പിളാണ്. ഒരു സമാന്തര പ്രോഗ്രഷന്റെ 24-ാം പദം -63. അപ്പൊ 24-ാമത്തെ പദം നമുക്ക് തന്നിട്ടുണ്ട് -63. ഇനി ആദ്യത്തെ 47 പദങ്ങളുടെ തുക എന്തായിരിക്കും എന്നതാണ് ചോദ്യം. ആദ്യത്തെ 47 പദങ്ങളുടെ തുക എന്തായിരിക്കും എന്നതാണ് ചോദ്യം. ഇപ്പൊ നമുക്ക് ആദ്യത്തെ 47 പദങ്ങളുടെ തുക വേണം. ഇനി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ 47 പദങ്ങളുടെ തുകയാണ് നമുക്ക് വേണ്ടത്. ഈ 47-ഉം 24-ഉം തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? എടാ 47 ആളുകളെ എഴുതിയാൽ അവരുടെ നടുക്കിരിക്കുന്ന ആളാണ് 24. നടുക്കേ വരൂ, നിങ്ങൾ പേടിക്കണ്ട. കാര്യം ഇപ്പൊ 46 പേരാകുമ്പോ 23 23, 24-ാമത്തെ ആള് നടുക്ക്. അപ്പൊ നടുക്കിരിക്കുന്ന ആളാണ് 24-ാമത്തെ ആള്. ആണോ?
നടുക്കിരിക്കുന്ന ആളെന്ന് പറയുമ്പോ നമുക്ക് മനസ്സിലായി ശരാശരിയാണ് -63. കാര്യം നടുക്കിരിക്കുന്ന ആളാണ്. ഈ 47 പേരെ എഴുതുവാണേ, അവരുടെ നടുക്ക് വരുന്ന ആളാണ് 24-ാം താള്. അത് നമ്മളോട് പറയുന്നു -63. അപ്പൊ ശരാശരി നമ്മളോട് പറയുന്നു -63. ഓക്കെ ആണോ? ഇനി നമുക്ക് എന്തുവാ വേണ്ടി? 47 പദങ്ങളുടെ തുക വേണം. അപ്പൊ നമുക്കിവിടെ തുകയാണ് വേണ്ടത്. നമ്മൾ ശരാശരി പഠിച്ച കുഞ്ഞുങ്ങൾക്കറിയാം, തുക എന്ന് പറയുന്നത് എണ്ണം ഇൻഡു ശരാശരിയാണ് തുക കാണാൻ. ഇവിടെ എണ്ണം 47 പദങ്ങളുടെ തുകയാ, എണ്ണം 47. ശരാശരി ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചു -63. അപ്പൊ 47 ഗുണം -63 ചെയ്തു നോക്ക്, -2961 വരും. നമുക്ക് പറയാൻ കഴിയും 47 പദങ്ങളുടെ തുക -2961. 24 ഇവിടെ വിലയൊന്നും ഇല്ലേടാന്ന് ചിന്തിക്കരുത്. നമുക്ക് 24-ാമത്തെ പദം എന്ന് പറയുന്നത് നടുക്കത്തെ പദമാണ്, അതുകൊണ്ട് 24-ാം പദം എന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ അവിടുന്ന് കണക്ട് ചെയ്തോണം 24-ാം പദം നടുക്കത്തെ പദം ശരാശരിയാണ്. ഓക്കെ, ഒന്നുകൂടെ ഒരു സമാന്തര പ്രോഗ്രഷന്റെ 24-ാം പദം -63 ആയാൽ ആദ്യത്തെ 47 പദങ്ങളുടെ തുക എന്തായിരിക്കും? മക്കളെ, ഒരു സമാന്തര ശ്രേണിയുണ്ട്, അവിടെ കുറേ സംഖ്യകളുണ്ട്. ആ സംഖ്യകളിൽ 47 സംഖ്യകളുടെ തുക നമുക്ക് കാണണം. 47 സംഖ്യകൾ അല്ലെ, 47 പദങ്ങളുടെ തുക കാണണം. ഇവിടെ ആകെ നമ്മളോട് ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, 24-ാം പദം -63. അപ്പോഴേ നമ്മൾ കണക്ട് ചെയ്യണം, ഇവിടെ 47 പദങ്ങൾ എഴുതിയാൽ അവരുടെ നടുക്ക് വരുന്ന ആളാണ് 24-ാം പദം. 23-23 ആകുമ്പോൾ 46 ആയി. അപ്പൊ നടുക്കത്തെ ആളാണ് 24-ാം പദം. ആ 24-ാം പദം നമ്മളോട് പറയുന്നു -63. അപ്പൊ നമ്മൾ കണക്ട് ചെയ്യണം, ഇട 24-ാം പദം നടുക്ക, നടുക്കത്തെ ആളെന്ന് പറഞ്ഞാൽ ശരാശരിയാ, ആ ശരാശരിയാണ് 24-ാം പദം. അപ്പൊ ശരാശരി ആവറേജ് നമുക്ക് മനസ്സിലായി -63. 24-ാം പദം നടുക്ക് വരുന്നുണ്ട്, നടുക്കത്തെ പദം എന്ന് പറഞ്ഞാൽ ശരാശരിയാണ്, ആ ശരാശരി നമുക്ക് മനസ്സിലായി -63. നമുക്ക് എന്തുവാ കാണണ്ടേ? 47 പദങ്ങളുടെ തുക വേണം. തുക കാണാൻ നമുക്കെല്ലാവർക്കും അറിയാം എണ്ണം ഇൻഡു ശരാശരി. മക്കളെ, എണ്ണം 47 പദങ്ങളുടെ തുകയാ, അതിന്റെ എണ്ണം 47. ശരാശരി ക്വസ്റ്റ്യനിൽ നിന്നുണ്ട് -63. ഒന്നുകൂടെ ഇംഗ്ലീഷിൽ പറയുവാണേ, തുക സമ്മ് കാണാൻ നമ്പർ അല്ലെ ആവറേജ് ഇൻഡു നമ്പർ. ആവറേജ് ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചു -63 നടുക്ക് വന്നാണ്. എണ്ണം എത്ര പദങ്ങളുടെ തുകയാണോ അതാണ് എണ്ണം. 47 പദം 47. ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്തു, ഒരു പ്ലസ് സംഖ്യയും ഒരു മൈനസ് സംഖ്യയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, മൈനസ് വരും. നമ്മുടെ ഉത്തരം -2961 പക്ക. അപ്പൊ ഏതൊരു സമാന്തര ശ്രേണിയുടെയും നടുക്കത്തെ പദം എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് ശരാശരിയായിരിക്കും. അപ്പൊ നടുക്കത്തെ പദമൊക്കെ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ശരാശരി കണ്ടാൽ മതി. ശരാശരി എന്ന് പറഞ്ഞാൽ തുക ഡിവൈഡ് ബൈ എണ്ണം, അതിന്റെ എണ്ണം. സെറ്റ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് രണ്ട് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പറയണം, നിങ്ങൾ അതൊന്ന് നോട്ടിലാക്കി വെക്കുകയും വേണം, ശ്രദ്ധിക്കുക. രണ്ട് രീതിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ചോദ്യങ്ങളായിട്ട് വരാം. ഒരു സമാന്തര ശ്രേണിയുടെ എണ്ണാം പദം തന്നിട്ട് നിങ്ങളോട് ചിലപ്പോൾ പൊതുവ്യത്യാസം എത്ര ആണ് എന്ന് ചോദിക്കാം. മുമ്പേ നമ്മൾ എണ്ണാം പദം കാണാനുള്ള ബീജഗണിത രൂപമൊക്കെ പഠിച്ചു, a+(n-1)ന്റെ ഒരു ഡിക്കകത്തിൽ a+d ഇട്ട് കൊടുക്കണം. ഇവിടെ എണ്ണാം പദം തന്നിട്ട് നിങ്ങളോട് പൊതുവ്യത്യാസം എത്ര എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിക്കുവാണ് ഒന്നുമില്ല, എണ്ണിന്റെ കൂടെ ഉള്ള ആളായിരിക്കും പൊതുവ്യത്യാസം. എണ്ണിന്റെ കൂടെ 3 ആണ് ഇവിടുത്തെ പൊതുവ്യത്യാസം 3. കറക്റ്റ് വേർഡ്സിൽ പറഞ്ഞ ഒരു സമാന്തര ശ്രേണിയുടെ എണ്ണാം പദം കാണാനുള്ള ബീജഗണിത രൂപം തന്നിട്ട് പൊതുവ്യത്യാസം കാണാൻ പറഞ്ഞാൽ എണ്ണിന്റെ ഗുണോത്തരം എടുത്താൽ മതി എണ്ണിന്റെ കൂടെയുള്ള ആള്.
ഒരു സമാന്തര ശ്രേണിയുടെ എണ്ണാം പദം മൈനസ് ഫോർ എൻ പ്ലസ് സെവൻ ആയാൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് മൈനസ് ഫോർ ആണ്. എന്നിൻ്റെ കൂടെയുള്ള ആള് എന്നിൻ്റെ കൂടെ മൈനസ് ആണ്, അതുകൊണ്ടാണ് മൈനസ് ഫോർ വന്നേ. ചിലപ്പോൾ ഈ ചോദ്യം ഇങ്ങനെയും വരാം, സെവൻ മൈനസ് ഫോർ എൻ, സെവൻ മൈനസ് ഫോർ എൻ, മൈനസ് ഫോർ എൻ രണ്ടാമത്, അപ്പോഴും എന്നിൻ്റെ കൂടെയുള്ള ആളെ എടുത്താൽ മതി, എന്നിൻ്റെ കൂടെ മൈനസ് നാല്. മക്കളെ, ഒരു സമാന്തര ശ്രേണിയുടെ എണ്ണാം പദം ടു എൻ പ്ലസ് ത്രീ ആയാൽ എട മക്കളെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്നിൻ്റെ കൂടെയുള്ള ആള് എന്നിൻ്റെ കൂടെ രണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഒന്നുകൂടെ പറയുന്നു, ഒരു സമാന്തര ശ്രേണിയുടെ എണ്ണാം പദം കാണാനുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ അവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ കൂടെയുള്ള ആള് എന്നിൻ്റെ ഗുണോത്തരം, എന്നിൻ്റെ ഗുണോത്തരം, എന്നിൻ്റെ ഗുണോത്തരം മൂന്ന്, എന്നിൻ്റെ ഗുണോത്തരം മൈനസ് നാല്, എന്നിൻ്റെ ഗുണോത്തരം രണ്ട്. എപ്പോഴും അങ്ങനെ ആയിരിക്കും. ഇനി നിങ്ങളോട് ഒരു സമാന്തര ശ്രേണിയുടെ എണ്ണാം പദത്തിനു പകരം പദങ്ങളുടെ തുക കാണാനുള്ള ഒരു എക്സ്പ്രഷൻ തരും. എണ്ണാം പദത്തിനു പകരം തുക കാണാനുള്ള ഒരു ബീജഗണിത രൂപം തരും, എന്നിട്ട് പൊതുവ്യത്യാസം കാണാൻ പറയും. ഒന്നുമില്ല, അത്തരം കേസുകളിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എൻ സ്ക്വയറിൻ്റെ കൂടെയുള്ള ആളുടെ ഇരട്ടി ആയിരിക്കും. എൻ സ്ക്വയറിൻ്റെ കൂടെയുള്ള ആളുടെ ഇരട്ടി. അപ്പം നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്, ഇവിടെ അവിടെ എന്നിൻ്റെ ആളുകളുണ്ടല്ലോ അതൊക്കെ എടുക്കണോ. മക്കളെ, തുകയുടെ ബീജഗണിത രൂപമാണെങ്കിൽ അതിൽ ഉറപ്പായിട്ടും ഒരു എൻ സ്ക്വയറിൻ്റെ ആള് കാണും. തുകയുടെ ബീജഗണിതത്തിലെ എൻ സ്ക്വയർ ഉണ്ടാവും, പേടിക്കണ്ട. തുകയുടെ ബീജഗണിത രൂപമാണെങ്കിൽ അതിൽ ഉറപ്പായിട്ടും ഒരു എൻ സ്ക്വയർ കാണും. സം, സമ്മിൻ്റെ ബീജഗണിത രൂപമാണെങ്കിൽ എൻ സ്ക്വയറിൻ്റെ കൂടെയുള്ള ആളുടെ ഇരട്ടി. എൻ സ്ക്വയറിൻ്റെ കൂടെ മൂന്ന്, മൂന്നിൻ്റെ ഇരട്ടി ആറ്. മൂന്നിൻ്റെ സ്ക്വയർ ഒന്നും എടുത്തു വെക്കരുത്, എൻ സ്ക്വയർ ആയതുകൊണ്ട് സ്ക്വയർ ഒക്കെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. അല്ല, എൻ സ്ക്വയറിൻ്റെ കൂടെയുള്ള ആളുടെ ഇരട്ടി. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപം ടു എൻ സ്ക്വയർ പ്ലസ് എൻ ആണ്. പൊതുവ്യത്യാസം കാണണം. എൻ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ ഇരട്ടി, എൻ സ്ക്വയറിൻ്റെ കൂടെ രണ്ട്, രണ്ടിൻ്റെ ഇരട്ടി നാല്, രണ്ടായിരുന്നു രണ്ട്. ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപം ഫോർ എൻ സ്ക്വയർ പ്ലസ് ത്രീ എൻ ആണ്. പൊതുവ്യത്യാസം കാണണം. പൊതുവ്യത്യാസം കാണാൻ എൻ സ്ക്വയറിൻ്റെ കൂടെയുള്ള ആളുടെ ഇരട്ടി, എൻ സ്ക്വയറിൻ്റെ കൂടെ നാല്, നാലിൻ്റെ ഇരട്ടി, നാലിൻ്റെ ഇരട്ടി രണ്ടേ ഗുണം നാല്, എട്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറഞ്ഞേ, ഏതൊരു സമാന്തര ശ്രേണിയുടെയും തുകയുടെ ബീജഗണിത രൂപം തരുവാണെങ്കിൽ അവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിലൊരു എൻ സ്ക്വയർ ഉണ്ടാവും, അതിൻ്റെ ഇരട്ടി എടുക്കുക. ഇനി ആദ്യം പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറഞ്ഞേ, ഏതൊരു സമാന്തര ശ്രേണിയുടെയും എണ്ണാം പദം കാണാനുള്ള ബീജഗണിത രൂപമുണ്ടെങ്കിൽ അവിടെ ഒരു എൻ ഉണ്ടാവും, എന്നേ ഉണ്ടാവും, എൻ സ്ക്വയർ എൻ ക്യൂബ് ഒന്നുമില്ല, അവിടെ ഒരു എൻ ഉണ്ടാവും. ആ എന്നിൻ്റെ കൂടെയുള്ള ആളെ ഡയറക്റ്റ് എടുത്താൽ മതി, എണ്ണാം പദം കാണാനുള്ള ബീജഗണിത രൂപം അവിടെ എന്ന്, എന്നിൻ്റെ കൂടെ മൂന്ന് പൊതുവ്യത്യാസം, എന്നിൻ്റെ കൂടെ മൈനസ് നാല് പൊതുവ്യത്യാസം, എന്നിൻ്റെ കൂടെ രണ്ട് പൊതുവ്യത്യാസം രണ്ട്. ഇനി തുകയുടെ ബീജഗണിത രൂപം തരുവാണ്, എണ്ണാം പദത്തിന് പകരം തുകയുടെ, സമ്മിന്റെ ബീജഗണിത രൂപം തരുവാണ്. പൊതുവ്യത്യാസം കാണാൻ പറഞ്ഞ എന്റെ പൊന്നു പിള്ളേരെ, അതിലൊരു എൻ സ്ക്വയർ ഉണ്ട്, അവരുടെ ഇരട്ടി. എൻ സ്ക്വയറിന്റെ ഇരട്ടി ആറ്, എൻ സ്ക്വയറിന്റെ ഇരട്ടി രണ്ട്, രണ്ടിന്റെ ഇരട്ടി നാല്, എൻ സ്ക്വയറിന്റെ കൂടെ നാല്, നാലിന്റെ ഇരട്ടി എട്ട്, ഇരട്ടി. അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്, അത് വരും. ഒരു സമാന്തര ശ്രേണിയിലെ എൻ പദങ്ങളുടെ തുക ത്രീ എൻ സ്ക്വയർ പ്ലസ് എൻ ആയാൽ പത്താം പദം എത്ര എന്നതാണ് ചോദ്യം. മക്കളെ, ഈ ചോദ്യത്തിൻ്റെ അകത്തിൽ ഒരു തിരുത്തുണ്ടായിരുന്നു. ചോദ്യം ശരിക്കും ത്രീ എൻ സ്ക്വയർ പ്ലസ് വൺ എന്നാണ്. അങ്ങനെ ഒരു സമാന്തര ശ്രേണി ഒരിക്കലും ഉണ്ടാവത്തില്ല. ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപം എപ്പോഴും എൻ സ്ക്വയറിലും എന്നിലും ഒരാളുണ്ടാവും. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപം നമുക്ക് തന്നു ത്രീ എൻ സ്ക്വയർ പ്ലസ് എൻ. നമുക്ക് ഈ സമാന്തര ശ്രേണിയുടെ പത്താം പദം വേണം. മക്കളെ, ഇങ്ങനെ ഒരു സാധനം കണ്ടപ്പോൾ തന്നെ നമുക്കറിയാം ഏതൊരു സമാന്തര ശ്രേണിയുടെയും എൻ പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപം ഉണ്ടെങ്കിൽ
പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എൻ സ്ക്വയറിന്റെ കൂടെ തുകയുടെ ബീജഗണിത രൂപ അപ്പോ ഉറപ്പിച്ചോ അതിലൊരു എൻ സ്ക്വയർ ഉണ്ട്, അവരുടെ ഇരട്ടി എൻ സ്ക്വയറിന്റെ കൂടെ മൂന്ന്, മൂന്നിന്റെ ഇരട്ടി ആറ്. മക്കളെ ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്ന സാധനം എപ്പോഴും ഉറപ്പിച്ചുകൊള്ളുക ആറാണ്. പൊതുവ്യത്യാസം എത്ര? ആറ്. ഈ ഓപ്ഷൻ നിങ്ങൾ നോക്കണ്ട, പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ആറ്. നമുക്ക് പത്താം പദമാണ് വേണ്ടിയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എടാ, പത്താം പദം കാണാനുള്ള ഇക്വേഷൻ എ പ്ലസ് 9d ആ, അപ്പൊ എ ഒക്കെ വേണം. ഇനി വേറെ എന്ത് ചെയ്യാൻ പറ്റും? മക്കളെ, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു എക്സ്പ്രഷൻ തന്നിട്ട് അതിനകത്തിൽ 1, 2, 3 വാല്യൂ ഇട്ട് കൊടുത്താൽ അതിൻ്റെ കറസ്പോണ്ടിങ് വില കിട്ടും. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ഇപ്പൊ ഇവിടെ തുകയുടെ ബീജഗണിത രൂപം തന്നു. അപ്പൊ ഇതിൻ്റെ അകത്തിൽ 1 ഇട്ട് കൊടുത്ത ഒരു പദത്തിൻ്റെ തുക കിട്ടും, 2 ഇട്ട് കൊടുത്ത 2 പദത്തിൻ്റെ തുക കിട്ടും, 3 പദത്തിൻ്റെ ഇട്ട് കൊടുത്ത 3 പദത്തിൻ്റെ തുക കിട്ടും. അപ്പൊ ഞാൻ ഇതിനകത്തിൽ 1 ഇട്ട് കൊടുക്കാൻ പോവാ. അപ്പൊ 1 ഇട്ട് കൊടുത്ത 3 × 1 സ്ക്വയർ + 1. അപ്പൊ 3 × 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ, 3 + 1 നമുക്ക് കിട്ടി 4. അപ്പൊ നമുക്ക് എന്തു മനസ്സിലായി? ഈ സമാന്തര ശ്രേണിയുടെ ഒരു പദത്തിന്റെ തുക 4. അതായത് തുക കാണാൻ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പോലെ അതിനകത്ത് 1, 2, 3 ഇട്ട് കൊടുത്താൽ ഓരോന്ന്. ഇപ്പൊ തുക കാണാൻ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, 2 ഇട്ട് കൊടുത്താൽ 2 പദത്തിന്റെ തുക കിട്ടും, 4 ഇട്ട് കൊടുത്താൽ ആദ്യം 4 പദങ്ങളുടെ തുക കിട്ടും, 5 ഇട്ട് കൊടുത്താൽ ആദ്യം 5 പദങ്ങളുടെ തുക കിട്ടും, 1 ഇട്ട് കൊടുത്താൽ ആദ്യം 1 പദത്തിന്റെ തുക കിട്ടും. അപ്പൊ 1 ഇട്ടപ്പോ 3 × 1 സ്ക്വയർ 1 + 1, 3 + 1 = 4. അപ്പൊ നമുക്ക് മനസ്സിലായി ഒരു പദത്തിന്റെ തുക 4. എടാ, ആദ്യത്തെ പദത്തിന്റെ തുകയും ആദ്യ പദവും സെയിം തന്നെയാണ്. അപ്പൊ എന്നെ കാണുന്ന ഒരാലോചിക്ക, അതെന്ത് സംഭവം? അതായത് ഇപ്പൊ 2, 4, 6, 8 ഇതിൽ ആദ്യത്തെ പദം എത്ര? 2. ആദ്യത്തെ പദത്തിന്റെ തുക എത്ര? 2. കാര്യം ആദ്യത്തെ പദവും ആദ്യത്തെ പദത്തിന്റെ തുകയും അയാള് തന്നെയാ. കാര്യം വേറെ ആളെ ഇതിനകത്ത് കൂട്ടാനായിട്ടില്ല. ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ 1, 3, 5, 7 ആദ്യത്തെ പദം എത്ര? 1. ആദ്യത്തെ പദത്തിന്റെ തുകയും എന്ത് തന്നെയാ? 1. 2 പദവും വെച്ച് വരുമ്പോ മാറും. ഇവിടെ രണ്ടാം പദം 4, പക്ഷെ 2 പദത്തിന്റെ തുക എന്ന് പറയുന്നത് 6. ഇവിടെ 2ാം പദം 3, പക്ഷെ 2 പദത്തിന്റെ തുക എന്ന് പറയുന്നത് 4. പക്ഷേ ആദ്യത്തെ പദത്തിന്റെ കേസിൽ ആദ്യത്തെ പദവും ആദ്യത്തെ പദത്തിന്റെ തുകയും 1 തന്നെയാണ് എപ്പോഴും. കാര്യം അവിടെ വേറെ ആരും കൂട്ടാനില്ല. 2ാമത്തെ 3ാമത്തെ പദമൊക്കെ വരുമ്പോൾ അത് മാറും. ജസ്റ്റ് ഒരു ഉദാഹരണം ഒന്നുകൂടെ പറഞ്ഞ, 10, 20, 30 ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പദം 10. ആദ്യത്തെ പദത്തിന്റെ തുകയും എന്ത് തന്നെയാ? 10. കാര്യം വേറെ ആരും അവിടെ ഇല്ലല്ലോ, ആദ്യത്തെ പദത്തിന് മാത്രമേ അത് അവകാശപ്പെടാവുള്ളൂ. 40, 44, 48 ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പദം 40. അങ്ങനെയാണെ ആദ്യത്തെ പദത്തിന്റെ തുകയും 40 ആണെന്ന് ഞാൻ പറയും. എന്തുകൊണ്ടാ? അവിടെ വേറെ ആരും ഇല്ല. അപ്പൊ ആദ്യത്തെ പദം 40 ആണ്, അവന്റെ തുകയും അവൻ തന്നെ. 2 പദം വരുമ്പോ അത് മാറും, 2ാം പദം 44, പക്ഷെ തുക വരുമ്പോ 84 ആവും. അപ്പൊ ആദ്യത്തെ പദത്തിന്റെ തുക 10, ആദ്യ പദവും 10, ആദ്യത്തെ പദത്തിന്റെ തുക 40, ആദ്യ പദവും 40. അതേപോലെ തന്നെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചേ, ആദ്യത്തെ പദത്തിന്റെ തുക 4. അപ്പൊ ആദ്യ പദവും 4 തന്നെ. കാര്യം ഒരു പദത്തിന്റെ തുക എന്ന് പറഞ്ഞാലും അവനെന്ന് പറഞ്ഞാലും സെയിം തന്നെയാ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ എന്റെ വയസ്സ് 50, എന്റെ വയസ്സിന്റെ തുക എന്ന് പറഞ്ഞാലും എന്ത് തന്നെ? 50. കാര്യം ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അതേപോലെ ആദ്യത്തെ പദത്തിന്റെ തുക 4, ആദ്യത്തെ പദവും 4 തന്നെ. കാര്യം വേറെ ആരുമില്ല, അവിടെ അവൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തൊക്കെ മനസ്സിലായി? ആദ്യത്തെ പദത്തിന്റെ തുക അല്ലെങ്കിൽ ആദ്യ പദം 4 ആണെന്ന് മനസ്സിലായി, പൊതുവ്യത്യാസം 6 ആണെന്ന് മനസ്സിലായി. നമുക്ക് ഈ സമാന്തര ശ്രേണിയുടെ 10ാം പദം വേണം. ഏതൊരു സമാന്തര ശ്രേണിയുടെയും 10ാം പദം കാണാൻ എ പ്ലസ് 9d ആണ്. എ എന്ന് പറഞ്ഞാൽ 4 + 9 × 6, 9 × 6 = 54 ആണ്. 54ഉം 4ഉം കൂടെ കൂട്ടി നമ്മുടെ ഉത്തരം 58 ആണ്. സെറ്റാണ്, മുമ്പോട്ട് വാ. ഓപ്ഷനിലില്ല, അന്ന് ഒഴിവാക്കിയ ക്വസ്റ്റ്യൻ ആണ്. കാര്യം 3n² + 1 എന്നായിരുന്നു ആ ചോദ്യം. 3n² + 1 എന്നൊരു എക്സ്പ്രഷൻ ഉണ്ടാവത്തില്ല.
തുകയുടെ എക്സ്പ്രഷൻ ആണ് എൻ സ്ക്വയറും എന്നും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ മാറ്റി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി ചെയ്യിപ്പിച്ചതാണ്. ഓക്കെ ആണ്. അപ്പൊ ഇത് മൊത്തം നമുക്ക് ഒരു വട്ടം കൂടെ ഒന്ന് പെട്ടെന്ന് പിടിച്ച് ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക 3n² + n. മക്കളെ, ഏതൊരു സമാന്തര ശ്രേണിയുടെയും എൻ പദങ്ങളുടെ തുക കാണാനുള്ള ബീജഗണിത രൂപമുണ്ടെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് അതിലൊരു എൻ സ്ക്വയർ ഉണ്ടാവും, അവരുടെ കൂടെയുള്ള ആളുടെ ഇരട്ടിയാണ്. എൻ സ്ക്വയറിന്റെ കൂടെ 3, 3 × 6. ഓക്കെ ആണ്. ഇനി ഈ സമാന്തര ശ്രേണിയുടെ ഒരു പദത്തിന്റെ തുക എന്ന് പറയുന്നത് എന്നിന്റെ സ്ഥാനത്ത് ഒന്നിട്ടാൽ മതി. കാര്യം ഏതൊരു എക്സ്പ്രഷന്റെ അകത്തും അവരെന്താണോ ആ എക്സ്പ്രഷനെ പറയുന്നത് വാല്യൂ ഇട്ട് കൊടുത്താൽ അത് കിട്ടും. ഇപ്പൊ തുക കാണാനുള്ള എക്സ്പ്രഷനാണ്. ഇപ്പൊ ഒന്നിട്ട് കൊടുത്താൽ ഒരു പദത്തിന്റെ തുക, രണ്ടിട്ട് കൊടുത്താൽ രണ്ട് പദത്തിന്റെ തുക. അപ്പൊ 3 × 1² + n = 1. എന്ന് കാണുന്നിടത്ത് നമ്മൾ 1 എന്നിട്ട് കൊടുത്തു. അപ്പൊ 3 × 1² എന്ന് പറഞ്ഞാൽ 1 തന്നെ. 3 × 1 = 3 + 1 = 4 എന്ന് പറയാം. അപ്പൊ ഒരു പദത്തിന്റെ തുക 4. പഠിച്ചു വെച്ചോ മക്കളെ, ഒരു പദത്തിന്റെ തുകയും ആദ്യ പദവും 1 തന്നെ. ഇടയെ ഒരു പദത്തിന്റെ തുക 4 ആണ്, ആദ്യ പദവും 4. അപ്പൊ നമുക്ക് കിട്ടി ആദ്യ പദം എ എന്ന് പറയുന്നത് 4, ആദ്യ പദം 4, പൊതുവ്യത്യാസം 6. ഈ സമാന്തര ശ്രേണിയുടെ 10ാം പദം വേണം. ഏതൊരു സമാന്തര ശ്രേണിയുടെയും 10ാം പദം കാണാനുള്ള ഇക്വേഷൻ 9d ആണ്. എ എന്ന് പറയുന്നത് 4 + 9 × d എന്ന് പറയുന്നത് 6. 9 × 6 = 54. 54ഉം 4ഉം കൂടെ കൂട്ടി നമ്മുടെ ഉത്തരം ചുമ്മാ പൊളിയായിട്ട് കിട്ടും 58. പക്ക ക്ലിയർ ആണ്. മുമ്പോട്ട് പോവാം. അടുത്ത ചോദ്യം 12, 18, 24 എന്ന ശ്രേണിയിലെ ആദ്യ 20 പദങ്ങളുടെ തുകയും അടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര? 2024 ഒരു +2 ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. SCRT ടെക്സ്റ്റിലെ ചോദ്യം ഇത്. 12, 18, 24 എക്സെട്ര ഒരു സമാന്തര ശ്രേണി തന്നു. ആ സമാന്തര ശ്രേണിയുടെ ആദ്യ 20 പദങ്ങളുടെ തുകയും അടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം. മക്കളെ, ഇത്തരം ചോദ്യം അരിതമെറ്റിക് പ്രോഗ്രഷന്റെ ഡീറ്റെയിൽ ക്ലാസ്സിൽ ഇതിന്റെ കൺസെപ്റ്റ് എന്താണെന്നും ഇതിന്റെ എളുപ്പവഴി എന്താണെന്നും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സംശയമുള്ളവർ പോയി നോക്കുക, നമ്മുടെ പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്. ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ, ഒരു സമാന്തര ശ്രേണിയുടെ ഇത്ര പദങ്ങളുടെ തുകയും അടുത്ത ഇത്ര പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ നമ്മൾ ആദ്യം 20 പദങ്ങളുടെ തുകയും അടുത്ത 20 പദവും നമ്മൾ 20ന്റെ സ്ക്വയർ എടുക്കുക. 400. 15 പദങ്ങളുടെ തുകയും അടുത്ത 15 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസമായിരുന്നെങ്കിൽ നമ്മൾ 15ന്റെ സ്ക്വയർ എടുത്തേനെ. 7 പദങ്ങളുടെ തുകയും അടുത്ത 7 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസമായിരുന്നെങ്കിൽ നമ്മൾ 7ന്റെ സ്ക്വയർ എടുത്തേനെ. ഇവിടെ 20 പദങ്ങളുടെ തുകയും അടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസമാണ്. 20ന്റെ സ്ക്വയർ 400 ഇൻറ്റു പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം നമുക്കറിയാം ഇവിടെ 6 ആണ്. 400 × 6 നമുക്ക് പറയാം 2400 ആണ് ഉത്തരം. ഓപ്ഷൻ C. ഒന്നുകൂടെ, ഒരു സമാന്തര ശ്രേണി തന്നു. ആ സമാന്തര ശ്രേണിയുടെ ആദ്യ 20 പദങ്ങളുടെ തുകയും അടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം. മക്കളെ, ഒന്നുമില്ല, ആദ്യ 20 പദങ്ങളുടെ തുകയും അടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ നമ്മൾ 20ന്റെ സ്ക്വയർ എടുത്തു. 400 ഇൻറ്റു പൊതുവ്യത്യാസം 6. നമുക്ക് പറയാം 2400. 20ന്റെ സ്ക്വയർ എടുത്തു. 400 ഇൻറ്റു പൊതുവ്യത്യാസം 6. നമ്മുടെ ഉത്തരം 2400 പക്ക. എളുപ്പമല്ലേ? മുമ്പോട്ട് വാ. ഇത് പുസ്തകത്തിൻ്റെ അകത്തേക്ക് ഇക്വേഷനായിട്ട് n² × d എന്ന് കിടപ്പുണ്ട്. എന്നെന്ന് പറഞ്ഞാൽ ആ എണ്ണം 20 പദങ്ങളുടെ തുകയും അടുത്ത 20 പദം. 20ന്റെ സ്ക്വയർ 400 ഇൻറ്റു പൊതുവ്യത്യാസം 6. നമുക്ക് പറയാം 2400. ഒരു 2 ചോദ്യം കൂടെ ഈ മോഡലിൽ നമുക്കൊന്ന് എഴുതി നോക്കാം. വെറുതെ എന്നോടൊപ്പം പിടി. 6, 10, 14 എക്സെട്ര
എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യ 10 പദങ്ങളുടെ തുകയും അടുത്ത 10 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം. ഒന്നുമില്ല, നമ്മൾ 10 സ്ക്വയർ എഴുതി 100 ഇൻഡു പൊതുവ്യത്യാസം, പൊതുവ്യത്യാസം 4, നമുക്ക് പറയാം 400. കണ്ടോ? അടുത്തത് 7, 10, 13 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യ 15 പദങ്ങളുടെ തുകയും അടുത്ത 15 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ആയിരിക്കത്തില്ല പറയുന്നേ, ആദ്യ 15 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 15 പദങ്ങളുടെ തുക. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇതുദ്ദേശിച്ചേക്കുന്നത് വ്യത്യാസമാണ്. കൂടുതലെന്നോ കുറവെന്നോ കണക്കി കേട്ടാലും ജീവിതത്തിൽ കേട്ടാലും അത് ഒരാളും മറ്റൊരാളും തമ്മിലുള്ള വ്യത്യാസമാണ്. ആദ്യ 15 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 15 പദങ്ങളുടെ തുക. സിമ്പിളി 15 പദങ്ങളുടെ തുകയും അടുത്ത 15 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം 15 സ്ക്വയർ എടുക്കുക, 225. ഇത് പൊതുവ്യത്യാസം, പൊതുവ്യത്യാസം 3. 225 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ കഴിയും 200 × 3 = 600, 25 × 3 = 75. നമുക്ക് പറയാം 675 ആണ് നമ്മുടെ ഉത്തരം. പക്കാ ക്ലിയർ ആണ് ഈ മോഡൽ. അടുത്ത ചോദ്യം മക്കളെ, 2020 LPSC വന്ന വളരെ 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 ഡിഫറൻ്റ് ആയ ഒരു ചോദ്യമാണ്. വന്നാൽ ഒന്ന് തപ്പാൻ സാധ്യതയുള്ള ചോദ്യം ശ്രദ്ധിക്കുക. ഒരു സമാന്തര ശ്രേണിയുടെ 12 പദത്തിൻ്റെയും 13 പദത്തിൻ്റെയും തുക 40 ആയാൽ അതിൻ്റെ ആദ്യത്തെ 24 പദങ്ങളുടെ തുക എത്ര? എങ്ങനെയുണ്ട്? ഒരു സമാന്തര ശ്രേണിയുടെ 12 പദത്തിൻ്റെയും 13 പദത്തിൻ്റെയും തുക 40 ആണ്. ഇപ്പം ഏതോ ഒരു സമാന്തര ശ്രേണിയുണ്ട്, ആ സമാന്തര ശ്രേണിയുടെ 12 പദവും 13 പദവും കൂട്ടുമ്പോൾ 40 കിട്ടും. അതിൻ്റെ ആദ്യ പദം നമുക്കറിയത്തില്ല, അതിൻ്റെ ഡി നമുക്കറിയത്തില്ല, ഒരു കുന്തവും നമുക്കറിയത്തില്ല. നമുക്കാകെ അറിയാവുന്നത് 12 പദവും 13 പദവും കൂട്ടുമ്പോൾ 40 കിട്ടും. ഓക്കെ, നമുക്ക് ആ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 24 പദങ്ങളുടെ തുക വേണം. മക്കളെ, ഈ ചോദ്യം ചെയ്യാൻ ഡിഫറൻ്റ് ആയ ഒരു അപ്രോച്ചാണ്. വളരെ വ്യത്യസ്തമായ SAT കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്തേ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് റെയറാണ്, ശ്രദ്ധിക്കണം മക്കളെ. ഒരു കൺസെപ്റ്റ് ഉണ്ട്, ശ്രദ്ധയോടെ കേൾക്കണം മക്കളെ. ഒരു സമാന്തര ശ്രേണിയുടെ 1 പദവും 4 പദവും കൂട്ടുന്നത് കേട്ടോണോ, 1 പദവും 4 പദവും കൂട്ടുന്നത് അതേ സമാന്തര ശ്രേണിയുടെ 2 പദവും 3 പദവും കൂട്ടുന്നതിന് തുല്യമായിരിക്കും. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, എപ്പോഴും അങ്ങനെയാണ്. അതെ, കാര്യം നമ്പർ നോക്കിയാൽ 1, 4, 5, ഇവിടെയും നമ്പർ നോക്കിയാൽ 2, 3, 5, ഇങ്ങനെ സെയിം ആവുകയാണെങ്കിൽ അവർ തമ്മിൽ തുല്യമായിരിക്കും. നിങ്ങൾക്ക് വേണം റഫ് പേപ്പറിൽ കുറച്ച് ഉദാഹരണം, ഇത് വേണമെങ്കിൽ MM+N എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വാട്ടവർ, നമ്മൾ അതിലൂടെ ഒന്ന് നോക്കണ്ട, സിമ്പിളി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ഇനി വേറൊരു സമാന്തര ശ്രേണി, അതിൻ്റെ 5 പദവും 6 പദവും കൂട്ടുന്നത് അതേ സമാന്തര ശ്രേണിയുടെ 8 പദവും 3 പദവും കൂട്ടുന്നതിന് തുല്യമാണ്. കാര്യം ഇവിടെയും 5, 6, 11, ഇവിടെ 8, 3, 11. കണ്ടോ, ഈ നമ്പറുകൾ സെയിം ആയാൽ ഇവർ രണ്ടുപേരും സെയിം ആയിരിക്കും. വേറെ ഒരു സമാന്തര ശ്രേണിയുടെ 11 പദവും വേറൊരു സമാന്തര ശ്രേണിയുടെ ആ സമാന്തര ശ്രേണിയുടെ 6 പദവും തമ്മിൽ കൂട്ടുന്നത് ഈ സെയിം സമാന്തര ശ്രേണിയുടെ 9 പദവും 8 പദവും തമ്മിൽ കൂട്ടുന്നതിനോട് തുല്യമാണ്. എന്തുകൊണ്ടാ? 11, 6, 17 ആണ്, 9, 8, 17 ആണ്. നിങ്ങൾക്ക് ഒത്തിരി ഒന്നും യൂസ് ചെയ്യേണ്ടി വരത്തില്ല ഈ സാധനം, പക്ഷെ ചിലപ്പോഴൊക്കെ റാങ്ക് മേക്കിംഗ് ആവാനുള്ള സാധ്യതയുണ്ട്. നമുക്കൊരു 3 കൂടെ വെറുതെ ആ പ്രോപ്പർട്ടി പഠിക്കാനായിട്ട് നമുക്കൊന്ന് എഴുതി നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ 10 പദവും 4 പദവും കൂട്ടുന്നത് അതേ സമാന്തര ശ്രേണിയുടെ 8 പദവും 6 പദവും കൂട്ടുന്നതിന് തുല്യമാണ്. നിങ്ങൾക്ക് ചുമ്മാ 2-3 എഴുത്, 10, 4, 14, ഇവിടെ 8, 6, 14. കണ്ടോ, ഈ നമ്പറുകൾ സെയിം ആയാൽ മതി.
ഒരു സമാന്തര ശ്രേണിയുടെ നാലാം പദവും അതേപോലെ ആറാം പദവോടെ കൂട്ടുന്നത്, അതേ സമാന്തര ശ്രേണിയുടെ മൂന്നാം പദവും ഏഴാം പദവും കൂട്ടുന്നതിന് തുല്യം. ആറും നാലും പത്ത്, മൂന്നും ഏഴും പത്ത്. കാരണം ഒരു സമാന്തര ശ്രേണിയുടെ പന്ത്രണ്ടാം പദവും പതിമൂന്നാം പദവും തമ്മിൽ കൂട്ടുന്നത് അതേ സമാന്തര ശ്രേണിയുടെ ഒന്നാം പദവും ഇരുപത്തിനാലാം പദവും കൂട്ടുന്നതിന് തുല്യമാണ്. ചിലരുടെ മുഖത്ത് ഇപ്പൊ ഒരു ചിരി വരുന്നുണ്ട്. പന്ത്രണ്ടും പതിമൂന്നും ഇരുപത്തഞ്ച്, ഒന്നും ഇരുപത്തിനാലും ഇരുപത്തഞ്ച്, ഈ നമ്പർ സെയിം ആയാൽ മതി. ഇനി നമുക്ക് ഈ ചോദ്യത്തിലേക്ക് വരാം. ഒരു സമാന്തര ശ്രേണിയുടെ പന്ത്രണ്ടാം പദത്തിൻ്റെയും പതിമൂന്നാം പദത്തിൻ്റെയും തുക നാൽപ്പതാണ്. അപ്പൊ നമ്മൾ എഴുതി, ഒരു സമാന്തര ശ്രേണിയുടെ ഒന്നും നമുക്കറിയത്തില്ല, അതിൻ്റെ പന്ത്രണ്ടാം പദവും പതിമൂന്നാം പദവോടെ കൂട്ടുന്നത് നാൽപ്പതാണ് എന്ന് മാത്രം നമുക്കറിയാം. പന്ത്രണ്ടും പതിമൂന്നൂടെ കൂട്ടുമ്പോൾ, പന്ത്രണ്ടാം പദവും പതിമൂന്നാം പദവും കൂട്ടുമ്പോൾ നാൽപ്പത് കിട്ടും. ഇനി നമുക്ക് എന്താണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ആദ്യത്തെ ഇരുപത്തിനാല് പദങ്ങളുടെ തുക എത്ര എന്ന് വേണം. മക്കളെ, ഏതൊരു സമാന്തര ശ്രേണിയുടെയും ഇരുപത്തിനാല് പദങ്ങളുടെ തുക കാണാൻ ഒന്നുകിൽ എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ക്യാത്തിൽ ഇരുപത്തിനാല് ഇടണം, അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ ഇരുപത്തിനാല് പദങ്ങളുടെ തുക കാണാൻ എൻ ബൈ ടു ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. ഒന്നുകൂടെ, എൻ ബൈ ടു ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. ഇവിടെ എൻ ബൈ ടു നമ്മൾ എഴുതി, ആദ്യ പദം എന്ന് പറയുന്നത് ഒന്നാം പദം, പ്ലസ് അവസാന പദം എന്ന് പറയുന്നത് ഇരുപത്തിനാലാം പദം. കാര്യം ഇരുപത്തിനാല് പദങ്ങളുടെ തുകയാ വേണ്ടി. ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് വേറെ ഒന്നും എഴുതാൻ പറ്റില്ല. ആലോചിക്കുക, എൻ ബൈ ടു ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുന്നു, നമുക്ക് ഈ സമാന്തര ശ്രേണിയുടെ ഇരുപത്തിനാല് പദങ്ങളുടെ തുകയാ വേണ്ടി. മക്കളെ, ഒരു സമാന്തര ശ്രേണിയുടെ തുക കാണാൻ നമ്മൾ രണ്ട് ഇക്വേഷൻ പഠിച്ചു. ഒന്നുകിൽ എൻ ബൈ ടു ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം, അല്ലെങ്കിൽ എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. ഇതിലേത് വേണേലും ഉപയോഗിക്കാം. ഇവിടെ പദങ്ങളുടെ തുക കാണാൻ നമ്മൾ ആദ്യം അവസാന പദം ഉണ്ടെങ്കിൽ ഇരുപത്തിനാല് പദം, അപ്പൊ അവസാന പദം ഉണ്ടെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, എൻ ബൈ ടു ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് എത്ര പദങ്ങളുണ്ടോ അത് ഇരുപത്തിനാല് പദങ്ങളുണ്ട്. അപ്പൊ ഇരുപത്തിനാല് ബൈ ടു ഇൻറ്റു ആദ്യ പദം നമുക്കറിയത്തില്ല, ഞാൻ ആ സ്ഥാനത്ത് ടി വൺ എന്ന് കൊടുത്തു. അവസാന പദം ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഇരുപത്തിനാല് പദങ്ങളുടെ തുകയാ. അപ്പൊ അവസാന പദം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലാമത്തെ പദമാണ്, നമുക്കറിയത്തില്ല. ഇത് ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം, നമ്മുടെ ഈ സാധനം ഇല്ല. അതിനാണ് അവരാദ്യം പറഞ്ഞ ഒരു സാധനമുണ്ട്, പന്ത്രണ്ടാം പദവും പതിമൂന്നാം പദവും കൂട്ടുന്നത് നമുക്കുണ്ട്. ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞു, പന്ത്രണ്ടാം പദവും പതിമൂന്നാം പദവോടെ കൂട്ടുന്നതും ഒന്നാം പദവും ഇരുപത്തിനാലാം പദവോടെ കൂട്ടുന്നതും സെയിമാണ്. കാര്യം ഇത് രണ്ടുകൂടെ കൂട്ടുമ്പോൾ ഇരുപത്തഞ്ച്, ഇത് രണ്ടുകൂടെ കൂട്ടുമ്പോഴേ ഇരുപത്തഞ്ച്, ഇത് രണ്ടും സെയിമാണ്. ഇത് നമുക്കറിയാം നാൽപ്പതാണ്, ക്വസ്റ്റ്യനിലുണ്ട്. അപ്പൊ ഇതും എന്ത് തന്നെയാ, നാൽപ്പതാണ്. ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അവർ തന്നതിന്റെ കാര്യം ഇപ്പൊ കിട്ടിയോ? അപ്പൊ ഇത് നാൽപ്പതാ, അപ്പൊ ഇത് നാൽപ്പതാ, അപ്പൊ ഇത്രയും പോർഷൻ നമുക്ക് കിട്ടിയടാ, നാൽപ്പത്. അപ്പൊ ഇരുപത്തിനാല് ബൈ ടു ഇൻറ്റു നാൽപ്പത്, ഇത് വെട്ടിക്കളയുമ്പോ ഇരുപതാവും. രണ്ട് വെച്ച് ഇരുപത്തിനാല് ഗുണം ഇരുപത്, നമ്മുടെ ഉത്തരം 480. പക്ക ക്ലിയർ ആണ് ഓപ്ഷൻ ബി. ഞാൻ ഒരു വട്ടം കൂടെ നിങ്ങളെല്ലാവരുടെ ഒപ്പം പിടിക്കും, ഒരു വട്ടം കൂടെ നിങ്ങൾ റഫ് പേപ്പർ ചെയ്യണം. ഒരു രണ്ടു പ്രാവശ്യം ഞാൻ എൻ്റെ എക്സ്പ്ലനേഷൻ കേട്ട് കഴിഞ്ഞ് സ്വന്തമായിട്ടും ചെയ്ത് നോക്കണം. മക്കളെ, ഒരു സമാന്തര ശ്രേണിയുടെ പന്ത്രണ്ടാം പദത്തിൻ്റെയും പതിമൂന്നാം പദത്തിൻ്റെയും തുക നാൽപ്പത്. നമ്മൾ എഴുതി, ഒരു സമാന്തര ശ്രേണിയുണ്ട്, ആ സമാന്തര ശ്രേണിയുടെ പന്ത്രണ്ടാം പദവും
13-ാം പദവിടെ കൂട്ടുന്നത് 40 ആണ്. ക്വസ്റ്റ്യനിലുണ്ടല്ലോ വാട്ടവർ അവിടെ നിൽക്കണ്ടേ, നമുക്ക് അതിൽ ആദ്യ പദവോ പൊതു വ്യത്യാസമോ ഒന്നും നമുക്ക് അറിയത്തില്ല, അതവിടെ നിൽക്കട്ടെ. ഒരു ഡേറ്റ ആയിട്ട് തന്നു, വെറുതെ എന്തായാലും തരത്തില്ലല്ലോ. ഇനി എന്ത് പറയുന്നേ, 40 ആണ്, അതിൻ്റെ ആദ്യത്തെ 24 പദങ്ങളുടെ തുക വേണം. പിന്നെ നമ്മുടെ മനസ്സിൽ ഓർക്കണം, ഒരു സമാന്തര ശ്രേണിയുടെ അവസാന പദം ഉണ്ടെങ്കിൽ തുക കാണാൻ n/2 × ആദ്യ പദം പ്ലസ് അവസാന പദം. ഇവിടെ a യും d യും ഒന്നും നമുക്ക് അറിയത്തില്ല. ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കാണാൻ n/2 × 2a + n-1 × d രണ്ട് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല, കാര്യം a യും d യും ഒന്നും നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ വന്നു, ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കാണാൻ, ഒന്നുറക്കെ പറ n/2 × ആദ്യ പദം പ്ലസ് അവസാന പദം. ഇവിടെ n എന്ന് പറഞ്ഞാൽ എത്ര പദങ്ങളുടെ തുകയാണോ ആ എണ്ണം, 24 പദങ്ങളുടെ തുക, 24/2 × ആദ്യ പദവും അവസാന പദവും നമുക്കറിയത്തില്ല. ആദ്യ പദത്തെ ഞാൻ TM1 T1 എന്ന് കൊടുത്തു, അവസാന പദം നമുക്കറിയത്തില്ല. നമുക്ക് പക്ഷെ അറിയാവുന്നൊരു കാര്യമുണ്ട്, 24-ാമത്തെ പദമാണ് ലാസ്റ്റ്, കാര്യം 24 പദങ്ങളുടെ തുകയാണ് വേണ്ടി. ഒന്നുകൂടെ n/2, 24 പദങ്ങളുടെ തുകയായതുകൊണ്ട് 24/2. ആദ്യ പദം ഞാൻ T1 എന്ന് കൊടുത്തു, അവസാന പദം ലാസ്റ്റ് പദം 24 പദങ്ങളുടെ തുകയാ. അപ്പൊ ലാസ്റ്റ് പദം എന്ന് പറഞ്ഞാൽ 24-ാമത്തെ പദം. ഓക്കെ, വേറൊന്നും നമുക്കറിയത്തില്ല. എടാ, ഇതിൻ്റെ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം. അതിനവരാദ്യം തന്ന ഒരു സാധനം നോക്കേ, ഒരു സമാന്തര ശ്രേണിയുടെ 12-ാം പദവും 13-ാം പദവും കൂട്ടുന്നത് നമ്മുടെ കയ്യിലുണ്ട് 40. ഇനി നമുക്കറിയാം ഏതൊരു സമാന്തര ശ്രേണിയുടെയും 12, 13, 25 അപ്പൊ 25 കിട്ടത്തക്ക രീതിയിൽ ഏതും തുല്യമായിരിക്കും. 12-ാം പദവും 13-ാം പദവും കൂട്ടുന്നതും 1-ാം പദവും 24-ാം പദവും കൂട്ടുന്നതും സെയിം ആയിരിക്കും. 1-ാം പദവും 24-ാം പദവും കൂട്ടുന്നതും സെയിം ആയിരിക്കും, കാര്യം 12-ഉം 13-ഉം 25, 1-ഉം 24-ഉം 25, ഇത് രണ്ടും സെയിം ആയ എണ്ണങ്ങൾ, സെയിം ആയിരിക്കും. 12-ാം പദവും 13-ാം പദവും കൂട്ടുന്നതും 21-ഉം 24-ഉം കൂട്ടുന്നതും സെയിമാ. 12-ാം പദവും 13-ാം പദവോടെ കൂട്ടുന്നത് 40 ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. അങ്ങനെയാണ് ഇതും എന്ത് തന്നെ 40, കാര്യം ഇവര് സെയിമാ. അപ്പൊ ഈ വാല്യൂ 40, 24/2 × 40, കാര്യം 40. ഇത് വെട്ടിക്കളയുമ്പോൾ 20, 24 × 20 നമുക്ക് പറയാം 480 പക്ക ക്ലിയർ ആണ്, ഓപ്ഷൻ ബി. മക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സമാന്തര ശ്രേണിയെ കുറിച്ച് പഠിച്ചു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഒത്തിരി ക്ലാസ്സുകളായിട്ട് വളരെ ബേസ് മുതൽ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം കൂടെ വന്ന ചോദ്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തി ഒന്ന് ഓർഡറാക്കി റിവിഷൻ ചെയ്തതാണിത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചതെല്ലാം നമുക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയാനായിട്ട് നമുക്ക് ഒരു വട്ടം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഒത്തിരി കാര്യം പഠിച്ചുകൊണ്ട് നമുക്ക് ഒരു വട്ടം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കാം. ക്ലാസ്സിലിരിക്കുന്ന ആളുകൾ ഓരോരുത്തരും കണ്ണടച്ച് നമ്മൾ ആ പഠിച്ച എന്തൊക്കെയാണോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തേ. നമ്മൾ പഠിച്ചു ആദ്യം സമാന്തര ശ്രേണി. സമാന്തര ശ്രേണി എന്ന് പറയുന്നത് ഒരേ പൊതുവ്യത്യാസം കൂടി വരുന്ന അല്ലെ കുറഞ്ഞു വരുന്ന ആളുകളെയാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്നു. ഏതൊരു സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ പദത്തെ എ എന്നും പൊതുവ്യത്യാസത്തെ ഡി എന്നും വിളിക്കുന്നു. ഏതൊരു സമാന്തര ശ്രേണിയുടെയും പൊതുവ്യത്യാസം കാണാൻ തൊട്ടു മുമ്പിലത്തെ പദത്തിൽ നിന്ന് തൊട്ടു പുറകിലത്തെ പദം അങ്ങോട്ട് കുറയ്ക്കുക, ഓക്കെ ആണ്. പിന്നെ ഏതൊരു സമാന്തര ശ്രേണിയുടെയും എത്രാമത്തെ പദം വേണമെങ്കിലും കാണാം, a+n-1 × d, a+n-1 × d. 17-ാം പദം കാണാൻ a+16 d, 19-ാം പദം കാണാൻ a+18 d, 20-ാം പദം കാണാൻ a+19 d, സെറ്റാണ്. ഇനി ഏതൊരു സമാന്തര ശ്രേണിയുടെയും ബീജഗണിത രൂപം കാണാൻ, ബീജഗണിത രൂപം സമാന്തര ശ്രേണിയിൽ കാണാൻ a+n-1 × d ക്കാത്തിൽ എയുടെ ഡിയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. എ എന്ന് പറയുന്നത് ആദ്യ പദം, ഡി എന്ന് പറയുന്നത് പൊതുവ്യത്യാസം. a+n-1 × d ക്കാത്തിൽ എയുടെ ഡിയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പഠിച്ചത് ഒരു സമാന്തര ശ്രേണിയുടെ 10-ാം പദവും 16-ാം പദവും തമ്മിലുള്ള വ്യത്യാസം, 10-ഉം 16-ഉം 6-ൻ്റെ വ്യത്യാസം സമാന്തര ശ്രേണി ആയതുകൊണ്ട് 6 d. 7-ാം പദവും 10-ാം പദവും തമ്മിലുള്ള വ്യത്യാസം 7-ഉം 10-ഉം 3-ൻ്റെ വ്യത്യാസം ഒരു സമാന്തര ശ്രേണി ആയതുകൊണ്ട് 3 d. പിന്നെ നമ്മൾ പഠിച്ചു ഏതൊരു സമാന്തര ശ്രേണിയുടെയും പദങ്ങളുടെ എണ്ണം കാണാൻ,
എണ്ണം കാണാൻ അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് വൺ. വൺസ് അഗെയിൻ, അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് വൺ. പിന്നെ നമ്മൾ ബിറ്റ്വീൻ എന്നതിൻ്റെ കൺസെപ്റ്റ് പഠിച്ചു. ഇടയിൽ, ഇടയിലെന്ന് വന്ന ഒന്നുമില്ല. ഒന്നുകിൽ ഇതേപോലെ എന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ആദ്യത്തെ സംഖ്യ അതുപോലെ എഴുതുക, അവസാനത്തെ സംഖ്യയിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക, ഡിവൈഡ് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, തമ്മി കുറയ്ക്കുക, ആദ്യത്തെ സംഖ്യ അതുപോലെ അവസാനത്തെ സംഖ്യയിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക, ഇടയിൽ നിന്ന് വന്നാൽ മാത്രം ഡിവൈഡ് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, തമ്മി കുറയ്ക്കുക. പിന്നെ നമ്മൾ പഠിച്ചു ഏതൊരു സമാന്തര ശ്രേണിയുടെയും പദങ്ങളുടെ തുക കാണാൻ അവസാനത്തെ പദമുണ്ടെങ്കിൽ എൻ ബൈ ടു ഇൻഡു ആദ്യ പദം പ്ലസ് അവസാന പദം. അവസാനത്തെ പദമുണ്ടെങ്കിൽ എൻ ബൈ ടു ഇൻഡു ആദ്യ പദം പ്ലസ് അവസാന പദം. ഇനി അവസാനത്തെ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്, അവിടെ എപ്പോഴും എന്ന് കണ്ടുപിടിക്കേണ്ടി വരും. ഇനി അവസാനത്തെ പദം ഇല്ല എങ്കിൽ എൻ ബൈ ടു ഇൻഡു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻഡു ഡി, എൻ ബൈ ടു ഇൻഡു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻഡു ഡി. വൺസ് അഗെയിൻ, എൻ ബൈ ടു ഇൻഡു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻഡു ഡി. പിന്നെ നമ്മൾ പഠിച്ചത് ഒരു സമാന്തര ശ്രേണിയുടെ മൂന്ന് പദങ്ങൾ എ ബി സി ആയാൽ നടുക്കത്തെ രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് ആദ്യത്തെ പദവും മൂന്നാമത്തെ പദവും കൂടെ കൂട്ടിയിട്ട് പകുതി എ പ്ലസ് സി ബൈ ടു, എ പ്ലസ് സി ബൈ ടു. മൂന്ന് പദങ്ങൾ തരുവാണെങ്കിൽ ഇതായിരിക്കും കൺസെപ്റ്റ്. നടുക്കത്തെ പദം എന്ന് പറയുന്നത് ഒന്നാമത്തെയും മൂന്നാമത്തെയും കൂടെ കൂട്ടിയിട്ട് പകുതി. പിന്നെ നമ്മൾ പഠിച്ചു ഒരു സമാന്തര ശ്രേണിയുടെ കുറേ പദങ്ങളുടെ തുക തന്നു. നടുക്കത്തെ പദം കാണാൻ ഒരേ ഗ്യാപ്പ് ആയതുകൊണ്ട് സമാന്തര ശ്രേണിക്ക് നടുക്കത്തെ പദം എന്ന് പറഞ്ഞാൽ ശരാശരിയാണ്. കുറേ പദങ്ങളുടെ തുക തന്നു, നടുക്കത്തെ പദം കാണാൻ പറഞ്ഞാൽ നടുക്കത്തെ പദവേ വരൂ, അത് ശരാശരിയാണ്. ശരാശരി എന്ന് പറഞ്ഞാൽ തുക ഡിവൈഡഡ് ബൈ എണ്ണം. പിന്നെ നമ്മൾ പഠിച്ച രണ്ട് വ്യത്യസ്തമായ കൺസെപ്റ്റുകൾ. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം തന്നു, പൊതുവ്യത്യാസം കാണാൻ പറഞ്ഞാൽ എന്നിന്റെ കൂടെയുള്ള ആളെ എഴുതിയാൽ മതി. വെറും ബീജഗണിത രൂപത്തിന്റെ അകത്തിൽ എപ്പോഴും ഒരു എന്നേ ഉള്ളൂ, എന്നും ഒരു സംഖ്യയും കാണും, ആ എന്നിന്റെ കൂടെയുള്ള ആളെ എഴുതുക. എന്നിന്റെ കൂടെ മൈനസ് മൂന്നാണ്, മൈനസ് മൂന്ന് തന്നെ എഴുതിക്കോണം എന്നിന്റെ കോഎഫിഷ്യന്റ്. ഇനി ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കാണാൻ ഒരു ബീജഗണിത രൂപം തന്നു, പദങ്ങളുടെ തുക കാണാൻ, വൺസ് അഗെയിൻ തുക കാണാൻ ബീജഗണിത രൂപം തന്നു. പൊതുവ്യത്യാസം കാണാൻ തുകയുടെ ബീജഗണിതത്തിൽ ഒരു എൻ സ്ക്വയർ ഉണ്ടാവും, എൻ സ്ക്വയറിന്റെ കൂടെയുള്ള ആളുടെ ഇരട്ടി എടുക്കുക. എൻ സ്ക്വയറിന്റെ കൂടെയുള്ള ആളുടെ സ്ക്വയർ അല്ല, എൻ സ്ക്വയറിന്റെ കൂടെയുള്ള ആളുടെ ഇരട്ടി. എൻ സ്ക്വയറിന്റെ കൂടെ രണ്ടാണ് നാല്, മൂന്നാണ് ആറ്, പത്താണ് ഇരുപത്, ഒമ്പതാണ് പതിനെട്ട്. ഇനി നമ്മൾ പത്താം പദം കാണാൻ ഒരു ചോദ്യം പഠിച്ചു, അതിലൊരു കൺസെപ്റ്റും പറഞ്ഞു. ഏതൊരു സമാന്തര ശ്രേണിയുടെയും തുക കാണാൻ ഒരു എക്സ്പ്രഷൻ തന്നു. ഒന്നിട്ടാൽ ഒരു പദത്തിന്റെ തുക കിട്ടും, രണ്ടിട്ടാൽ രണ്ട് പദത്തിന്റെ തുക കിട്ടും. ഒരു പദത്തിന്റെ തുകയും, അവിടെ മാത്രം നടക്കുന്ന ഒരു കാര്യമാ, ഒരു പദത്തിന്റെ തുകയും ആദ്യ പദവും സെയിമാ. എന്റെ വയസ്സ് 50, എന്റെ വയസ്സിന്റെ തുകയും 50 തന്നെയാ. കാര്യം ഒരാളെ ഉള്ളുവെങ്കിൽ തുകയും അയാൾ തന്നെയാ. ആദ്യ പദം 2, ആദ്യ പദത്തിന്റെ തുകയും 2. ആ ഒരു കൺസെപ്റ്റ് വെച്ച് നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ പഠിച്ചു ഒരു സമാന്തര ശ്രേണി തന്നു, അതിൻ്റെ ഇത്ര പദങ്ങളുടെ തുകയും ഇത്ര പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം. 20 പദവും 20 പദമാണ്, 20 സ്ക്വയർ എടുക്കുക, ഇൻഡു പൊതുവ്യത്യാസം. 10 പദങ്ങളുടെ തുകയും 10 പദങ്ങളുടെ തുകയുമാണ്, 10 സ്ക്വയർ എടുക്കുക, ഇൻഡു പൊതുവ്യത്യാസം. 7 പദങ്ങളുടെ തുകയും 7 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസമാണ്, 7 സ്ക്വയർ എടുക്കുക, ഇൻഡു പൊതുവ്യത്യാസം. ചിലപ്പോൾ വ്യത്യാസത്തിന് പകരം ആദ്യത്തെ 10 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 10 പദങ്ങളെന്നായിരിക്കും. കണക്കിലായാലും ജീവിതത്തിലായാലും ഒരാളും മറ്റൊരാളും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ കൂടുതലും കുറവും. 10 സ്ക്വയർ എടുക്കുക, ഇൻഡു പൊതുവ്യത്യാസം. പിന്നെ നമ്മൾ പഠിച്ച ഒരു വ്യത്യസ്തമായ കൺസെപ്റ്റാണ്, ഏതൊരു സമാന്തര ശ്രേണിക്കും അത് ഉപയോഗിക്കാം. ഇപ്പൊ 14 പദവും 3 പദവും തമ്മിൽ കൂട്ടുന്നതും, 14 17, 9 പദവും 8 പദവും തമ്മിൽ കൂട്ടുന്നതും സെയിമാ. അതെപ്പോഴും അങ്ങനെ കരുത് തമ്മിൽ ഇവിടെ 17 വരും, ഇവിടെയും 17. ഒരു സമാന്തര ശ്രേണിയുടെ 6 പദവും 5 പദവും തമ്മിൽ കൂട്ടുന്നതും 1 പദവും അതേ സമാന്തര ശ്രേണിയുടെ 1 പദവും
പത്താം പദവും തമ്മിൽ കൂട്ടുന്ന സെയിം ആണ്. കാര്യം ആറും അഞ്ചും പതിനൊന്ന്, ഒന്നും പത്തും പതിനൊന്ന്, ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട് പഠിച്ചത്. ഈ 2016 മുതലുള്ള LPUP ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ 2021 മുതലുള്ള 10th കംപ്ലീറ്റ് ഉണ്ട്, 12th നോക്കിയിട്ടുണ്ട്. ഇത്രയൊക്കെ ആവുമ്പോൾ ഏകദേശം നല്ല രീതിയിൽ ഒരു റിവിഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. മെയിനായിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിച്ചു മാറിയിട്ടുണ്ടെന്ന് കരുതുന്നു. ടെലിഗ്രാം ചാനലിൽ ഇട്ടിരിക്കുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായും ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇതേപോലെ മറ്റൊരു റിവിഷൻ ക്ലാസ്സിൽ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്.